ചൈൽഡ് മാരേജ് ആക്ട്, അങ്ങനെ പല ആക്ടുകളിലെയും ഇൻകൺസിസ്റ്റൻസി കാണാം. അങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസി ഉള്ള ഭാഗങ്ങളിൽ 42A പ്രകാരം ഈ സ്റ്റാറ്റ്യൂട്ട് പ്രിവെയിൽ ചെയ്യും. അതുപോലെ 42 അനുസരിച്ചിട്ട് ഈ സ്റ്റാറ്റ്യൂട്ടിലും മറ്റേതെങ്കിലും IPC മറ്റേതെങ്കിലും വിഷയങ്ങളിൽ, അത് റേപ്പ് ലോ ആയിട്ട് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ വരുന്ന സെക്ഷനുകളുമായിട്ട് ഒരേ സെക്ഷനിൻ്റെ താഴെ വരുന്ന സെക്ഷനുകൾ ഉണ്ടെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ടിലാണോ കൂടുതൽ പണിഷ്മെന്റ്, കൂടിയ പണിഷ്മെന്റ് ഏതിലാണോ അതാണ് നൽകേണ്ടത്. അതാണ് 42. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പല കോണ്ടാക്റ്റുകളും IPC കൂടി വരുന്ന കോണ്ടാക്റ്റുകളാണ്. പലപ്പോഴും ഓവർലാപ്പിംഗ് ആയിരിക്കും ചില കോണ്ടാക്റ്റുകൾ. അത് പക്ഷേ ഇതിപ്പോൾ ലേറ്റസ്റ്റ് 2019 ഒരു അമെൻമെന്റ് വന്നു. ആ അമെൻമെന്റിൽ കോസിംഗ് ഡെത്ത് ഓഫ് ദ ചൈൽഡ് ചേർത്തു. അതിന് മുൻപ് അത് ഉണ്ടായിരുന്നില്ല. പോക്സോ ആക്ടില് ഒരു വ്യക്തിമായിട്ട് ഒരു കുട്ടി മരിച്ചു പോയാൽ അതിന് പ്രത്യേകിച്ച് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ സമയത്ത് 376 ക്യാപിറ്റലേ എന്ന് പറയുന്ന തരത്തിൽ IPC അത് വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസീസ് കവർ ചെയ്യാനായിട്ടാണ് 42 കൊണ്ടുവന്നത്. 42 കൊണ്ടുവന്നിട്ട് പറഞ്ഞു IPC ഓഫൻസുകളും ഇതിലെ ഓഫൻസുകളും സെയിം സെറ്റ് ഓഫ് ഫാക്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിനാണോ കൂടുതൽ പണിഷ്മെന്റ് അത് കൊടുക്കാം. അപ്പോ പക്ഷേ ആ 376 ക്യാപിറ്റലയിൽ വരുന്ന സിറ്റുവേഷൻ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ഇതിൽ സിമിലർ സിറ്റുവേഷൻ ജയിലിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലും ഡെത്ത് സെന്റൻസ് വന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ഇങ്ങനെ രണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ്. അതിനുശേഷം ഇപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ട് മറ്റു പല സ്റ്റാറ്റ്യൂട്ടുകളും നമുക്കറിയാം. ആദ്യകാലങ്ങളിൽ ഇപ്പൊ 31/10/2019 മുൻപ് ജമ്മു ആൻഡ് കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയിരുന്നില്ല. ഇപ്പോൾ അത് 31/10/2019 മുതൽ ഈ സ്റ്റാറ്റ്യൂട്ടും ജമ്മു ആൻഡ് കാശ്മീരിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലേറ്റസ്റ്റ് അമെൻമെന്റിൽ വന്നിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം. അതാണ് ഇനി ഇതിൽ ഡെഫിനിഷൻ ക്ലാസ് പ്രാക്ടിക്കലി ആവശ്യമില്ലാത്തൊരു സ്റ്റാറ്റ്യൂട്ടാണ്. ചില ഇതിൽ ഡെഫിനിഷൻ ക്ലാസ്സിൽ പറയുന്നതെല്ലാം സെക്ഷനുകളിലേക്ക് ചൂണ്ടുകയാണ്. ഇന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് ഡെഫിനിഷൻ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത. ഡെഫിനിഷൻ ക്ലാസ് എന്നുണ്ടെങ്കിലും ഒരു ഡെഫിനിഷൻ പോലും ഇല്ല. മറ്റ് സ്റ്റാറ്റ്യൂട്ടുകളെ റെഫർ ചെയ്തെന്ന് മാത്രമാണ്. അതിനുശേഷം ആണ് ഒഫൻസുകൾ തുടങ്ങുന്നത്. ഒഫൻസുകൾ മെയിൻ ആയിട്ട് നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ സെക്ഷനിലേക്ക് ഇൻഡെപ്ത് പോകുന്നതിന് മുമ്പ് ഒഫൻസുകൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അത് പെനട്രേഷൻ ഉള്ള അസോൾട്ടുകൾ. പിന്നെ നോൺ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടുകൾ, നോൺ പെനട്രേറ്റീവ് പെനട്രേഷൻ ഇല്ലാത്ത സെക്ഷൽ അസോൾട്ടുകൾ. പിന്നെ സെക്ഷൽ ഹാരാസ്മെന്റുകൾ, അതായത് ടച്ചിങ് ഇല്ലാത്ത വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോണോഗ്രഫി മുതലായിട്ടുള്ള ടച്ച് ഇൻവോൾവ് അല്ലാത്ത ഹരാസ്മെന്റുകൾ. പിന്നെ യൂസിങ് ചൈൽഡ് ഫോർ പ്രോണോഗ്രഫി. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഇങ്ങനെയാണ്. അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് സബ് ഒഫൻസുകളും ഉണ്ട്. അതായത് ഒഫൻസ് അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, കളവായിട്ടൊരു കേസ് കൊടുക്കുക, അങ്ങനെയുള്ള മൈനർ ഒഫൻസുകളും മറ്റു ഒഫൻസുകളും ഉണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെനട്രേറ്റീവ് അസോൾട്ടുകൾ, നോൺ പെനട്രേറ്റീവ് അസോൾട്ടുകൾ, സെക്ഷൽ ഹരാസ്മെന്റ്സ്. അതാണ് മെയിൻ ക്ലാസ്. പ്ലസ് പ്രോണോഗ്രഫി, യൂസിങ് ചൈൽഡ് ഫോർ പ്രോണോഗ്രഫി. സെക്ഷൻ ത്രീയിൽ വരുന്ന അതാണ് പെനട്രേറ്റീവ് അസോൾട്ടുകൾ. ഇത് ഏതാണ്ട് സിമിലർ ആയിട്ടാണ് IPC 2013 അമെൻമെന്റിന് ശേഷം IPC വന്നിട്ടുള്ളത്. ഏതാണ്ട് ഇത്തരത്തിലുള്ള അസോൾട്ടുകൾ തന്നെയാണ്. അതായത് നമ്മൾ കാലാകാലങ്ങളിലായി റേപ്പ് എന്ന് പറഞ്ഞിരുന്നത് പെനൈൽ വെജൈനൽ ഇന്റർകോഴ്സാണ് റേപ്പ് എന്നുള്ള നിലയ്ക്ക് കൺവെൻഷണൽ ആയിട്ട് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അതിനുശേഷം ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് വന്നു. അപ്പോൾ അത് മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണെങ്കിൽ ഒഫൻസ് അഗൈൻസ്റ്റ് പേഴ്സൺസ് ആക്ട് ഓപ്പ, അതിൽ വന്ന സമയത്ത് തന്നെ, അതുപോലെ സെക്ഷൽ ഒഫൻസുകൾക്ക് വന്നിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടുകളിൽ എല്ലാത്തിലും തന്നെ ആ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള പെനൈൽ വെജൈനൽ ഇന്റർകോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി എല്ലാ തരത്തിലുള്ള ഇൻസെർഷൻസ് ഒഫൻസുകളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സെക്ഷൻ 3 കാണുന്നത്. സെക്ഷൻ 3 A അനുസരിച്ചിട്ട് സാധാരണ, അതായത് മറ്റൊരു പ്രത്യേകത സ്റ്റാറ്റ്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ജെൻഡർ ന്യൂട്രാണ്. ആണിനും പെണ്ണിനും ഇതിൽ പ്രതിയാകാം, ആണിനും പെണ്ണിനും ഇതിൽ വിക്ടിമാകാം. ചില സെക്ഷനുകൾ റെഫർ ചെയ്യുന്നത് പെൺകുട്ടികളെ മാത്രമാണ്. അതായത് പ്രഗ്നന്റ് വുമൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി എന്നു പറയുന്നത് പെൺകുട്ടികളെ മാത്രമാണെങ്കിലും ബാക്കി എല്ലാ സെക്ഷനുകളും റെഫർ ചെയ്യുന്നത് ആൺകുട്ടിയെ പെൺകുട്ടിയാണ്. ജെൻഡർ ന്യൂട്രാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്
കാണുന്നത് സെക്ഷൻ ടു ദി സബ്സെക്ഷൻ ടു ദ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ഹിയറിൻ ആൻഡ് നോട്ട് ഡിഫൈൻഡ് ബട്ട് ഡിഫൈൻഡ് ഇൻ ദി ഇന്ത്യൻ പീനൽ കോഡ് ഓർ സി ആർ പി സി ഓർ ജെ ജെ ആക്ട് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഷാൽ ഹാവ് ദ മീനിങ് റെസ്പെക്റ്റീവ്ലി അസൈൻ ടു ദം ഇൻ ദ സെഡ് കോഡ് ഓർ ആക്ട്സ് അപ്പോൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്യും. പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാത്തുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതോ സി ആർ പി സിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് നോക്കാനാണ് സെക്ഷൻ ടു സബ്സെക്ഷൻ ടു 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 എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് ഇതിൽ സെക്ഷനുകൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് സെക്ഷൻ 3 എ പേഴ്സൺ ഈസ് സെഡ് ടു കമ്മിറ്റ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഇഫ് ഹീ പെനട്രേറ്റ്സ്. അപ്പോൾ ആദ്യ കാര്യങ്ങളുണ്ടായിരുന്നൊരു സംശയമായിരുന്നു ഹീ എന്ന് പറയുന്നത് ആണിന് മാത്രമേ ആപ്ലിക്കബിൾ ആകുള്ളൂ അല്ലെങ്കിൽ പെണ്ണിനും ആണിനും ആപ്ലിക്കബിൾ ആകുമ്പോൾ ഹീ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് അങ്ങനെ സംശയമുള്ള സമയത്ത് നമ്മൾ ടു സബ് ക്ലാസ് ടു അനുസരിച്ചിട്ട് ഐ പി സിയിലെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. ഐ പി സിയിൽ സെക്ഷൻ 8 ആണ് ജെൻഡറിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 8 ഐ പി സിയിലെ 8 പറയുന്നത് പ്രോണൗൺ ഹീ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഓഫ് എനി പേഴ്സൺ വെദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ സെക്ഷൻ 8 ഐ പി സിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഹീ എന്നുള്ള വാക്കിന് സംശയം ഉണ്ടെങ്കിൽ ടു സബ് സെക്ഷൻ 2 അനുസരിച്ചിട്ട് യു ഹാവ് ടു ഗോ ടു ഐ പി സി സെക്ഷൻ 8 ജെൻഡർ. അതിൽ ഹീ ഇൻക്ലൂഡ്സ് ഷീ. അതിൽ തന്നെ വരുമ്പോൾ 10 ഐ പി സിയിൽ 10 വരുമ്പോൾ ദ വേർഡ് മാൻ ഡിനോട്ട്സ് എ മെയിൽ ഹ്യൂമൻ ബീയിങ് ഓഫ് എനി ഏജ്. ദ വേർഡ് വുമൺ ഡിനോട്ട്സ് എ ഫീമെയിൽ ഹ്യൂമൻ ബീയിങ് ഓഫ് എനി ഏജ്. അപ്പം മാൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണ് വുമൺ എന്ന് പറഞ്ഞാൽ മാത്രമേ പെണ്ണിനെയും സ്റ്റാറ്റ്യൂട്ടുകൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഹീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹീ ഇൻക്ലൂഡ്സ് ഷീ. അതിന് മറ്റൊരു വ്യക്തമായിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ കാണുന്നത് സെക്ഷൻ 375 ഐ പി സിയിൽ 2013 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അതും ജെൻഡർ ന്യൂട്രൽ ആക്കണം. ഇതുപോലെ തന്നെ നമ്മളുടെ പോക്സോ ആക്ട് പോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആക്കണം എന്നുള്ളതായിരുന്നു വർമ്മ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ. പക്ഷേ ആ റെക്കമെൻഡേഷൻ പാർലമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിൽ റേപ്പ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സെക്ഷൽ അസോൾട്ട് എന്നുള്ളതായിരുന്നു കമ്മീഷൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റി മാറ്റിയെന്നല്ല, അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. റേപ്പ് എന്നുള്ള വാക്ക് 375 നിലനിർത്തുകയും അതിൻ്റെ തുടക്കത്തിൽ എ മാൻ ഈസ് സെഡ് ടു കമ്മിറ്റ് റേപ്പ് ഇഫ് ഹീ എന്ന് പറഞ്ഞിട്ടാണ് 375 തുടങ്ങുന്നത്. അപ്പം എ മാൻ മാൻ എന്ന് പറയുമ്പോൾ ദറ്റ് കനോട്ട് ഇൻക്ലൂഡ് വുമൺ. ഹീ എന്ന് പറയുന്നത് ക്യാൻ ഇൻക്ലൂഡ് ഷീ ഓൾസോ, ബട്ട് എ മാൻ ക്യാൻ നെവർ ബി എ വുമൺ. അത് അതാണ് ഈ ഐ പി സിയിലെ ഡെഫിനിഷൻ ക്ലോസിൻ്റെ പ്രത്യേകത. അതാണ് അപ്പോൾ സെക്ഷൻ 10 ഐ പി സി അനുസരിച്ചിട്ട് മാൻ എന്ന് പറയുന്നത് പുരുഷനും വുമൺ എന്ന് പറയുന്നത് സ്ത്രീയുമാണ്. പക്ഷേ സെക്ഷൻ 8 അനുസരിച്ചിട്ട് ജെൻഡർ പറയുന്ന സ്ഥലത്ത് ഹീ ഇൻക്ലൂഡ് ഷീ. അപ്പം ഇവിടെ സെക്ഷൻ 3 ഹീ പെനട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹീ ഇൻക്ലൂഡ് ഷീ. ഹീ പെനട്രേറ്റ്സ് ഹിസ് പെനിസ് ടു എനി എക്സ്റ്റെൻഡ് ഇൻ ടു ദി വെജിന മൗത്ത് യുറേത്ര ഓർ എനസ് ഓഫ് എ ചൈൽഡ് ഓർ മേക്സ് ദ ചൈൽഡ് ടു ഡു സോ വിത്ത് ഹിം ഓർ എനി അതർ പേഴ്സൺ. അപ്പം അതാണ് കൺവെൻഷണൽ റേപ്പ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള തരത്തിലാണ് ഈ എ ഉപയോഗിച്ചിട്ടുള്ളത്. ബിയിലേക്ക് വരുമ്പോൾ ഹീ ഇൻസൾട്സ് ടു എനി എക്സ്റ്റെൻഡ് എനി ഒബ്ജക്ട് ഓർ പാർട്ട് ഓഫ് ദ ബോഡി നോട്ട് ബീങ് ദ പെനിസ് ഇൻ ടു ദി വാജിന യുറേത്ര ഓർ എനിസ്. അപ്പോൾ അതാണ് നമ്മൾ ഡിജിറ്റൽ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഫിംഗറോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അല്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളോ. ഇപ്പോൾ ഡൽഹി ഇൻസിഡൻറ്റിൽ നിങ്ങൾക്കറിയാം, അതിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള റേപ്പാണ് നടന്നത്. അതിൽ അത് റേപ്പാണോ എന്ന് പോലും സംശയമുണ്ട്. ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു മേഡറസ് അസോൾട്ട് എന്നായിരിക്കാം അതിന് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള പേര്. റേപ്പ് എന്നുള്ള പേരായിരിക്കില്ല ഡൽഹി ഇൻസിഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള പോലുള്ള ആക്ടുകൾ ചെയ്തിട്ടുള്ള പോലുള്ള ഏത് ഒബ്ജക്റ്റ് ഇൻസെർട്ട് ചെയ്താലും ബി അനുസരിച്ചിട്ട് അതും ഒഫൻസാണ്. സി ഹി മാനിപ്പുലേറ്റ്സ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ചൈൽഡ് സോ ആസ് ടു കോസ് പെനട്രേഷൻ ടു ദി വെജിന യുറേത്ര ആൻഡ് സോർ എനി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ചൈൽഡ് ഓർ മേക്സ് ദ ചൈൽഡ് ടു ഡു സോ വിത്ത് ഹിം ഓർ എനി അതർ പേഴ്സൺ. അവിടെയാണ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു തരത്തിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇംഗ്ലീഷ് ലോ എന്നുള്ള ചില കട്ട് ആൻഡ് പേസ്റ്റുകളുടെ ചില വ്യത്യാസങ്ങളാണ്. സി ഒന്ന് നമ്മൾ പലതരത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹീ മാനിപ്പുലേറ്റ്സ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ചൈൽഡ്. അപ്പം എനി പാർട്ട് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫിംഗർ ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ വിരല്, ഇങ്ങനെ ആലോചിക്കും, ഒരു കുട്ടിയുടെ വിരല്.
സോ ആസ് ടു കോസ് പെനട്രേഷൻ ഇൻ ദി വാജിന യൂറത്ര എനസ് ഓർ എനി പാർട്ട് ഓഫ് ദ ബോഡി. അപ്പൊ നേരത്തെ പറഞ്ഞ ഓറിഫിക്സ് എല്ലാം ഒഴിവാക്കിയിട്ട് ഓർ എനി പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഇൻസെർട്ട് ചെയ്താലും അപ്പൊ എന്തൊക്കെ വരും? മൂക്ക് വരാം, മൂക്കിൽ കൈയിട്ടാലും വരും, ചെവിയിൽ കൈയിടിച്ചാലും വരും, വായിൽ കൈയിടിച്ചാലും വരും. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ കൈയോ വിരലോ പിടിച്ചിട്ട് ആ കുട്ടിയുടെ ചെവിയിലോ മൂക്കിലോ വായിലോ കൈയിട്ടാലും പോലും പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് വരും. അപ്പൊ അതൊക്കെ ഒരു പറഞ്ഞ പോലെ ഒരു, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നോട്ട് വെരി ബാഡ്ലി ഡ്രാഫ്റ്റഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞതാണ്. അപ്പോ ഇതെല്ലാം ഈ ഫോർ ലോയിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചില അബദ്ധങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് അവിടെയാണ് ഒരു വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത്. പക്ഷെ ഫോർ ലോയിൽ അതിന് അവർക്ക് ചില കാരണങ്ങളുണ്ട് അത്തരത്തിൽ അത് എന്താ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്. 1980s നടന്ന ചില കേസുകളായിട്ട് ബന്ധപ്പെട്ടാണ് അവരത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. പക്ഷെ ഇന്ത്യൻ ലോയിൽ അത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു സെക്ഷനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ തരത്തിലുള്ള കോണ്ടാക്ടുകൾ ദാറ്റ് മേ നോട്ട് അട്രാക്ട് ദ ഒഫൻസ് അണ്ടർ എ പോക്സോ ആക്ട്. പക്ഷെ വേണമെങ്കിൽ വരാം, ഡെഫിനിഷൻ വൈസ് വേണമെങ്കിൽ അങ്ങനെ വരാം. പക്ഷെ അത് പോക്സോ ആക്ട് അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഒഫൻസിന്റെ ഇന്റന്റ്, പ്രതിയുടെ ഇന്റന്റ് നോക്കേണ്ടി വരും. സെക്ഷൽ ഇന്റന്റ് ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വളരെയായിട്ട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ തർക്കങ്ങൾ വരും. സിയിൽ മാത്രം ഡി ഹി അപ്ലൈസ് ഹിസ് മൗത്ത് ടു ഹിസ് പെനിസ് വജിന എനസ് ഓറിത്ര ഓർ മേക്സ് ദ ചൈൽഡ് ടു ഡു സോ സച്ച് പേഴ്സൺ ഓർ എനി അതർ പേഴ്സൺ. അത് നമ്മൾ നേരത്തെ 377 അൺനാച്ചുറൽ സെക്സ് എന്നുള്ള തരത്തിൽ ഐ പി സിയിൽ മനസ്സിലാക്കിയിരുന്ന കോണ്ടാക്ട് ആണ് ഡിയിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിലാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള പെനൽ വെജൈനൽ ഇൻസെർഷൻ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വളരെ വൈഡറാക്കി വളരെ ബ്രോഡായിട്ട് അത് ക്ലാസിഫൈ ചെയ്തു. ഏതാണ്ട് ഈ തരത്തിൽ തന്നെയാണ് 375 ഐ പി സിയിൽ തൊട്ട് പിറ്റേ വർഷം 375 ഡെഫിനിഷൻ ക്ലാസ്സിൽ എ ബി സി ഡി തന്നെയാണ്, ഏതാണ്ട് എ ബി സി ഡി തന്നെയാണ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഇതിന്റെ സെയിം ഓൾമോസ്റ്റ് സെയിം വേർഡിങ്സിലാണ് ഐ പി സിയിലും 2013 അമെൻമെന്റിൽ കൊണ്ടുവന്നത്. അതാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അതിൽ പണിഷ്മെന്റ് ഈ അടുത്ത് അതിൽ മാറ്റം വരുത്തി, അതായത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 years എന്നാക്കി, 7 years എന്നുള്ളത് 10 years ആക്കി, ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അതും കുട്ടി 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ പണിഷ്മെന്റ് കൂട്ടി മിനിമം 20 വർഷമാക്കി, മാക്സിമം ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. ദ ഫൈൻ ഇമ്പോസ്ഡ് അണ്ടർ ദി സബ്സെക്ഷൻ ഷാൽ ബി ജസ്റ്റ് ആൻഡ് റീസണബിൾ ആൻഡ് പെയ്ഡ് ടു ദ വിക്ടിം ടു മീറ്റ് ദ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സച്ച് വിക്ടിം. അതാണ് ഒരു തിയറട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ കലാകാലങ്ങളിലായിട്ട് കണ്ടുവന്നിരുന്നത് ഫൈൻ കൊടുക്കുന്നത് സ്റ്റേറ്റിലേക്കായിരുന്നു, കോമ്പൻസേഷനാണ് വിക്ടിമിന് കൊടുത്തിരുന്നത്. ഇപ്പൊ 377 CRPC 371 വായിക്കുമ്പോൾ അറിയാം അതിലൊരു ഫൈൻ ഇമ്പോസ് ചെയ്തതിന് ശേഷം അതിന് സ്റ്റേറ്റിന്റെ എക്സ്പെൻഡിച്ചർ കഴിച്ചിട്ട് ബാക്കി പണമാണ് വിക്ടിമിന് കൊടുക്കാൻ പറയുന്നത്. 373 വിക്ടിമിന് നേരിട്ട് കോമ്പൻസേഷൻ കൊടുക്കാം, ഫൈൻ ഇമ്പോസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനിലും സ്റ്റേറ്റിനാണ് ഫൈൻ പോയത്, അത് അതിന്റെ ഒരു പോർഷനാണ് വിക്ടിമിന് കിട്ടിയിരുന്നത്. ഇതിലങ്ങനെയല്ല, ദ ഫൈൻ ഇമ്പോസ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി ജസ്റ്റ് ആൻഡ് റീസണബിൾ ആൻഡ് പെയ്ഡ് ടു ദ വിക്ടിം ടു മീറ്റ് ദ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സച്ച് വ്യക്തി. അപ്പൊ വളരെ വൈഡറായിട്ടുള്ള ഒരു കൊണോട്ടേഷൻ ആണ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ വ്യക്തി എന്ന് പറയുമ്പോൾ, അത് ആ കുട്ടിയുടെ പഠിപ്പിനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ സഹായിക്കാനോ അല്ലെങ്കിൽ അത്ര വൈഡറായിട്ട് ഉള്ള പവേഴ്സ് ആണ് റീഹാബിലിറ്റേ, കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് വിക്ടിം കൺസിഡറേഷൻ എന്നുള്ള ഒരു ലേറ്റർ ആയിട്ട് വന്നിട്ടുള്ള, അതായത് കൃഷ്ണയ്യരൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിക്ടിം കൺസിഡറേഷൻ. ഒരു ഒരു നൂറ്റാണ്ടുകളോളം വിക്ടിമിന് യാതൊരു കൺസിഡറേഷനും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്തായിട്ട് 2013 അതിന് മുമ്പ് തന്നെ വന്നു, 2005-2006 പീരീഡിൽ തന്നെ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം അമെൻമെന്റുകൾ നമ്മളുടെ നിയമത്തിൽ വന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് വന്നത് CRPC 357A അനുസരിച്ചിട്ടാണ് അമെൻമെന്റ് വന്നത്. അതും വിക്ടിം കോമ്പൻസേഷൻ സ്കീം, ഗവൺമെന്റ് വിക്ടിം കോമ്പൻസേഷൻ സ്കീം കൊണ്ടുവരുന്നത് 2009 നേരത്തെ 2006 പറഞ്ഞ് തെറ്റി പറഞ്ഞാണ്, 7/1/2009 വിക്ടിം കോമ്പൻസേഷൻ സ്കീം നമ്മൾക്ക് വന്നത്. ആ സ്കീം അനുസരിച്ചിട്ട് ഗവൺമെന്റ് ആണ് ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, മർഡർ കേസാണെങ്കിൽ 3 lakhs ആണ് ഇരിക്കുന്നത്, റേപ്പ് 3 lakhs, അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് കോമ്പൻസേഷൻ അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു അമെൻമെന്റ് വന്നു എന്നുള്ളത്
വളരെ സന്തോഷജനകമായിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും നമ്മുടെ കോടതികൾ എപ്പോഴും അത് കൊടുക്കാനായിട്ട് തയ്യാറായി മുമ്പോട്ട് വരുന്നില്ല. അത് കോടതികളിലൊരു കുഴപ്പമുണ്ട്, ഡിഫൻസ് ലോയേഴ്സിൻ്റെ ഒരു കുഴപ്പം, സോറി ഡിഫൻസ് ലോയേഴ്സിന് അത് ചെയ്യാൻ പറ്റില്ല, പ്രോസിക്യൂഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിക്ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന സെക്ഷൻ 40 അനുസരിച്ചിട്ട് വിക്ടീം സപ്പോർട്ടുണ്ട് ഈ ആക്ടിൽ. ആ വിക്ടീം സപ്പോർട്ട് ചെയ്യുന്ന വക്കീലന്മാരോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സോ ആണ് അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടത്. അത് ഇൻട്രീം കോമ്പൻസേഷന് കൊടുക്കാം. ഇൻട്രീം കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഇൻട്രീം കോമ്പൻസേഷൻ അവാർഡ് ചെയ്തേ പറ്റൂ. അതിന് ഈ പോക്സോ ആക്ടിന്റെ സെൻട്രൽ റൂൾസ് 2020 റൂൾസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ സെക്ഷൽ ഒഫൻസസ് റൂൾസ് 2020. അതിൽ റൂൾ 9 അനുസരിച്ചിട്ട് കേസിന്റെ റിസൾട്ട് എന്തായാലും ഈവൻ ഒഫൻഡറിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോലും കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് അതിന് സംവിധാനമുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോസിക്യൂട്ടേഴ്സ് ആണെങ്കിലും വിക്ടിം സപ്പോർട്ട് സ്കീം, ഇപ്പോൾ എല്ലാ ജില്ലകളിലും വിക്ടിം സപ്പോർട്ട് സ്കീം വരുന്നുണ്ട്, ഉടനെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യും. കെൽസ ആയിട്ട് കെൽസ വഴി, ഡി എൽ എസ് എ വഴി എല്ലാ സെൻ്ററുകളിലും പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാനൽ ഓഫ് ലോയേഴ്സ്, ആ പാനൽ ഓഫ് ലോയേഴ്സ് ദേ വിൽ ബി പെയ്ഡ് ബൈ ദ ഡി എൽ എസ് എ. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് വേണോ വേണ്ടോ എന്നുള്ള തർക്കത്തിലാണ് കുറേ നാളതിങ്ങനെ മുടങ്ങിക്കിടുന്നത്. ഡി എൽ എസ് എയുടെ ഫണ്ടിൻ്റെ ഒരു പ്രശ്നം, പിന്നെ പേയ്മെൻറ്റ് മാത്രം ആഗ്രഹിച്ചു വരുന്ന വക്കീൽമാരുണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ അനാവശ്യമായിട്ടുള്ള ധാരാളം തർക്കങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സ്കീം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത്. എന്നാലും ഇപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, വിതിൻ മേ ബി വിതിൻ ഡേയ്സ് ചിലപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരാം. പിന്നെ കോവിഡൊക്കെ ആയിട്ട് നീണ്ടു പോയതാണ്, അല്ലെങ്കിൽ പണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതിന് ധാരാളം ഫണ്ടും വരുന്നുണ്ട്. പക്ഷേ ഫണ്ട് ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അടച്ച ഹെഡിൻ്റെ നമ്പർ തെറ്റിപ്പോയി, ആ ഹെഡിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിരുന്നു, മറ്റേ ഹെഡിലായിരുന്നു. അങ്ങനെ ഏതാണ്ട് 5 കോടി രൂപയോളം ഇവിടെ കെട്ടിക്കിടക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മനസ്സിലായത്. അപ്പം അത്തരം നൂലാമാലകൾ അഴിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പൻസേഷൻ സ്കീം ധാരാളമായിട്ട് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യിക്കണം. അതിന് എല്ലാവരും അതിന് വേണ്ട നടപടികൾ അതാത് കേസുകളിൽ നമ്മൾ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഒരു കേസിൽ അത് അവാർഡ് ചെയ്തു, 50,000 അവാർഡ് ചെയ്തു. പക്ഷേ അത് കുട്ടി മരിച്ചുപോയി, ഒരു വിക്ടിം ആ സംഭവത്തിൽ വെച്ച് മരിച്ചു. അപ്പം അതിൽ ലീഗലേഴ്സിന് കൊടുക്കാനാണ് ഓർഡർ ഇട്ടത്, അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ ആ ലീഗലേഴ്സ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഗസറ്റ് പബ്ലിക്കേഷൻ, അങ്ങനെ വീണ്ടും ആ നൂലാമാലകളിൽ കുടുങ്ങി ആ കുട്ടിയുടെ പേരൻസ് ഇപ്പോഴും തട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഈ ബ്യൂറോക്രസിയുടെ നല്ല ഗവൺമെൻറ്റിൻ്റെ ചില ഇത് ഒഴിച്ചു നിർത്തിയാൽ പെട്ടെന്ന് വർക്ക് ചെയ്യിക്കേണ്ട ഒരു സാധനമാണ് ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീം. അതാണ് പോക്സോ ആക്ടിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു മാറ്റം എന്ന് പറയാവുന്നത്. പക്ഷെ അതിൽ ഈ അമെൻമെൻറ്റ് വന്ന സമയത്ത് തന്നെ ഇതിലൊരു ഡിഫക്റ്റ് ആയിട്ട്, ഒരു ഞാൻ കാണുന്നൊരു ഡിഫക്റ്റ്, ഇതിൽ മിനിമം പണിഷ്മെൻറ്റുകളാണ്, മിനിമം സെൻറ്റൻസുകളാണ്. അതായത് കുട്ടിക്ക് 16 വയസ്സിന് താഴെയാണെങ്കിൽ മിനിമം സെൻറ്റൻസായിട്ട് ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റാറ്റ്യൂട്ട്, പുതിയ അമെൻമെൻ്റ് വന്നപ്പോൾ 2019 അമെൻമെൻറ്റ് വന്നപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 20 വർഷമാണ്. അതൊരു വലിയൊരു ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പോക്സോ ആക്ട് വന്ന സമയം മുതൽ പോക്സോ കോടതിയിൽ സ്ഥിരമായിട്ട് കേസ് നടത്തുന്ന ഒരു വക്കീലായതുകൊണ്ട് കൂടി പറയാണ്, ധാരാളം കേസുകളിൽ ഒഫൻഡേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ വിക്ടിമായിട്ട് വരുന്നതോ കൗമാരപ്രായത്തിൽ ഒരുമിച്ച് നടക്കുകയോ കോളേജിലോ സ്കൂളിലോ ഒരുമിച്ച് ബന്ധപ്പെടുകയോ ഒരുമിച്ച് കളിച്ച് നടക്കുകയോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മുറച്ചെറുക്കൻ മുറപ്പുണ്ട്, അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ ഇത്തരം ഒരു ഹാർഷായിട്ടുള്ള പണിഷ്മെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടതിയും ഒരു ലവ് അഫെയറിൽ പെട്ടിരുന്ന ഒരു കുട്ടി, ഒരു കുട്ടി ഒരു വ്യക്തിയുമായിട്ട് പിന്നീട് വ്യക്തിയുമായിട്ട് വരുന്ന പല സാഹചര്യങ്ങളിലും പേരൻസ് സമ്മതിക്കാത്തതുകൊണ്ടോ മാരേജ് സമ്മതിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമ്പോഴൊക്കെയാണ് പലപ്പോഴും കേസായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരു കേസിലും ഒരു കോടതിയും 20 വർഷം ശിക്ഷിക്കാനായിട്ട് തയ്യാറാവില്ല, അതിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾ എല്ലാം അക്യൂട്ടിലേക്ക് പോകും, അക്യൂട്ടിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ചില അത്രയും നാൾ നല്ല ബന്ധത്തിലായിരുന്നു, ഒരു ദിവസം മഴ കിട്ടും, അല്ലെങ്കിൽ വിവാഹം നടന്നില്ല, അങ്ങനെ ഒരു അല്ലെങ്കിൽ പേരൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന കേസുകൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി കാണുമ്പോൾ കൊടുക്കുന്ന കേസുകൾ, അങ്ങനെയുള്ള ഒരു കേസുകളിലും ഇതിൽ ഇങ്ങനെ ഇത്തരം ഒരു ഹാർഷായിട്ടുള്ള പണിഷ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കൺവിക്ഷനിലേക്ക് പോകില്ല. അതൊരു ഒരു ഡിഫക്റ്റ് തന്നെയാണ്, ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. വളരെ ഹാർഷായിട്ടുള്ള പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യും, അത് മിനിമം പണിഷ്മെന്റ് ആക്കുകയും ചെയ്യുന്നത്. എന്നാൽ നേരത്തെ ഇന്ത്യൻ പീനൽ കോഡിൽ ഗാങ് റേപ്പിനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ഉണ്ടായിരുന്നത്. അതിൽ പോലും ഫോർ സ്പെഷ്യൽ റീസൺസ് ടു ബി റെക്കോർഡ് കോഡ് ക്യാൻ ഇമ്പോസ് എ ലെസർ സെന്റൻസ് എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം എടുത്ത് മാറ്റി, സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പം അത്തരം ഒരു വെൻഡ് ഈ കോടതികൾക്ക് കൊടുക്കാത്തിടത്തോളം കാലം മിനിമം പണിഷ്മെന്റ് ഇത്തരം വളരെ ഹാർഷായിട്ടുള്ള മിനിമം പണിഷ്മെന്റുകൾ വെക്കുന്നതോടൊപ്പം ഈ സെന്റൻസുകളുടെ അത് കൺവിക്ട് ചെയ്യാനായിട്ട് കോടതികൾ മടിക്കും. അപ്പം കോടതികൾ തന്നെ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച്
അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലൂപ്പ് ഹോൾസിൽ കൂടി ഈ കേസുകൾ അക്യൂട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഒരു കാലത്തും ഈ ഒഫൻസുകളെ സംബന്ധിച്ച് പണിഷ്മെന്റ് കൂട്ടി വെച്ചത് കൊണ്ട് ഒഫൻസുകൾ കുറക്കാൻ പറ്റില്ല. ഇത്തരം ഒഫൻസുകൾ, പ്രത്യേകിച്ച് പോക്സ പോലത്തെ ഒഫൻസുകൾ, പണിഷ്മെന്റ് കൂട്ടിയത് കൊണ്ട് ഒഫൻസിന്റെ എണ്ണം കുറക്കാൻ പറ്റില്ല. ഒഫൻസ് പണിഷ്മെന്റ് കൂട്ടിയിട്ട് കുറക്കാവുന്ന വളരെ അപൂർവ ചില ഒഫൻസുകൾ മാത്രമേ ഉള്ളൂ. അത് ആ തരത്തിൽ പെടുന്ന ഒരു ഒഫൻസ് അല്ല പോക്സോ ആയിട്ടുള്ള ഒഫൻസ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് അതിന് എപ്പോഴും നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനടുത്തത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൻ അസോൾട്ട്, അതാണ് സെക്ഷൻ 5. 5 അഗ്രവേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ ഒഫൻഡർ ഓറിയന്റഡ് ആണ്, വിക്ടിം റിമെയിൻസ് ദ സെയിം, ഒഫൻഡർ ഓറിയന്റഡ് ആണ്. ഒഫൻഡറിന്റെ ചില അധികാരങ്ങൾ അല്ലെങ്കിൽ സുപ്പീരിയർ പൊസിഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ പ്രതികളായിട്ട് മാറ്റിയിട്ടുള്ളത്. അതായത് എ അനുസരിച്ചിട്ട് പോലീസ് ഓഫീസർ, ഞാൻ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എൻ്റെ ആവശ്യമില്ല. എ പോലീസ് ഓഫീസർ, ബി ആംഡ് ഫോഴ്സ്, സി പബ്ലിക് സെർവൻറ്, ഡി സ്റ്റാഫ് ഓഫ് ജയിൽ റിമാൻഡ് ഹോം, അങ്ങനെയുള്ള എൻ്റെ ഹെഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്, ഇ ഹോസ്പിറ്റൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, എഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ, ജി ഗാങ് റേപ്പ്, എച്ച് യൂസിങ് ഡെഡ്ലി വെപ്പൺ, ഐ ഒഫൻസ് നടക്കുന്നതിൻ്റെ കൂടെ ഗ്രീവിയസ് ആയിട്ട് കോസ് ചെയ്യുക, ജെ ജയിലാണ് ഫിസിക്കലി ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുക, എന്തായാലും പ്രഗ്നൻ്റ് ആക്കുക, എയ്ഡ്സ് പരത്തുക, അതിൻ്റെ പുതിയതായിട്ട് ചേർത്താണ് കോസസ് ഡെത്ത് ഓഫ് ദ ചൈൽഡ്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല, നേരത്തെ ഒരു പോക്സോ ആക്ടിൻ്റെ ഒരു ഒരു ഒമിഷൻ ആയിരുന്നു അത്. ഇപ്പം അതിൽ ജയിൽ ഒരു സബ് ക്ലോസ് 4 എന്നുള്ള നിലക്ക് പുതിയ 2019 കോസസ് ഡെത്ത് ഓഫ് ദ ചൈൽഡ് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ ഒഫൻസിൻ്റെ ഇടയ്ക്ക് ഇപ്പം ചൈൽഡ് മരിച്ചുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോസസ് ഡെത്ത് ആയിക്കഴിഞ്ഞാൽ, കോസസ് ഡെത്ത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ സമയത്ത് തന്നെ മരിക്കണമെന്നില്ല, അതിൻ്റെ ഇമ്പാക്ട് കൊണ്ട് മരിച്ചാലും മതി. കോസസ് ഡെത്ത് ഓഫ് ദ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഒമിഷനായിരുന്നു, അത് ഇപ്പോൾ ചേർത്തു. അപ്പം ഇങ്ങനെ ചേർത്തത് കൊണ്ടാണ് ഇപ്പോൾ ഡെത്ത് സെൻറ്റൻസ് ഇതിൽ കൊണ്ടുവന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ 376 ക്യാപിറ്റലിലെ IPC ഓൾട്ടർനേറ്റ് ചാർജ് കൊടുത്തതിന് ശേഷം ആ കൗണ്ടിൽ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളായിരുന്നു, പോക്സോ ആക്ടിൽ ശിക്ഷിക്കാൻ പറ്റില്ല. അതൊരു ആക്ടിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിരുന്നു, ഒരു ഒമിഷൻ ആയിരുന്നു. ആ ഒമിഷൻ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തു, അത് കറക്റ്റ് ചെയ്തു. അങ്ങനെ ജയിൽ കോസിംഗ് ഡെത്ത് ഓഫ് ദ ചൈൽഡ് കൊണ്ടുവന്നു. അപ്പോൾ 376 ക്യാപിറ്റലിലെ വരുന്ന സിറ്റുവേഷൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ 3 ഇൻഫ്ലിക്സ് ചൈൽഡ് വിത്ത് HIV ഓർ എനി അതർ ലൈഫ് ത്രെട്ടണിങ് ഡിസീസ് ഓർ ഇൻഫെക്ഷൻ വിച്ച് മേ ഇതർ ടെമ്പറലി ഓർ പെർമനന്റ്ലി ഇമ്പെയർ ദ ചൈൽഡ് ബൈ റെൻഡറിങ് ഹിം ഫിസിക്കലി ഇൻകപ്പാസിറ്റേറ്റഡ് ഓർ മെന്റലി ഇൽ ടു പെർഫോം റെഗുലർ ടാസ്ക്. അങ്ങനെയുള്ള മാറ്റങ്ങൾ, ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്തു 2019. 376 ക്യാപിറ്റലേ നോക്കിയാൽ IPC അതുമായിട്ട് സമാനമായിട്ടുള്ള സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തു. കെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ഉപദ്രവിക്കുക. എൽ മോർ ദാൻ വൺസ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ഉപദ്രവിക്കുക. എം ബിലോ 12 അവിടെ മാത്രമാണ് വിക്ടിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യത്യാസം വരുത്തിയത്. അത് വിക്ടിമിൻ്റെ ഏജിന് സംബന്ധിച്ച് ഇതിൻ്റെ പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് ചൈൽഡ് എന്ന് പറയുന്നത് 18 താഴെയുള്ള കുട്ടികളാണെങ്കിലും, എം അനുസരിച്ചിട്ട് ആ കുട്ടി 12 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് എന്നുള്ളതിലേക്ക് മാറും. അപ്പോൾ പണിഷ്മെൻറ്റ് വളരെ പണിഷ്മെൻറ്റ് കാര്യത്തിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് അഗ്രവേറ്റഡിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത്. എൻ റിലേറ്റീവ് ഓഫ് ദ ചൈൽഡ് ത്രൂ ബ്ലഡ് ഓർ അഡോപ്ഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ. ഓ ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് സർവീസ് ടു ദ ചൈൽഡ്, ജൂനിയൽ ഹോമുകൾ, റിമാൻഡ് ഹോമുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പി ഹൂവർ ബീങ് ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ അതോറിറ്റി ഓഫ് ദ ചൈൽഡ്, അഥവാ അതിൽ മറ്റേ പള്ളികൾ, മദ്രസകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അത് പി അപ്ലൈ ചെയ്യും. ക്യു ഹൂവർ കമ്മിസ് ഓൺ എ ചൈൽഡ് നോയിങ് ദ ചൈൽഡ് ടു ബി പ്രെഗ്നൻറ്റ്. ആർ ഹൂവർ കമ്മിസ് അസോൾട്ട് ഓൺ എ ചൈൽഡ് അറ്റംപ്റ്റ് മർഡർ ദ ചൈൽഡ്. അത് അറ്റംപ്റ്റ് മർഡർ ആണ്, ജയിലിൽ മർഡർ ഓൾറെഡി വന്നു കഴിഞ്ഞു, ആറിലെ അറ്റംപ്റ്റ് മർഡർ, ഇതെല്ലാം പുതിയതായിട്ട് വന്നതാണ്. എസ് ഹൂവർ കമ്മിസ് ദ റേപ്പ് ഓഫ് എ ചൈൽഡ് ഇൻ ദ കോഴ്സ് ഓഫ് കമ്മ്യൂണൽ ഓർ സെക്ടേറിയൻ വയലൻസ്, അത് നേരത്തെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഓർ ഡ്യൂറിങ് എനി നാച്ചുറൽ കലാമിറ്റി
ഓർ ഇൻ സിമിലർ സിറ്റുവേഷൻസ് അപ്പൊ നാച്ചുറൽ കലാമിറ്റി എന്നുള്ള പുതിയതായിട്ട് ചേർത്താണ് ഐ പി സി ഡി ഇപ്പോഴും ചേർത്തിട്ടില്ല ഇതിൽ നാച്ചുറൽ കലാമിറ്റിയും കൂടി ചേർത്തു അടുത്തത് ടി അതായത് പ്രീവിയസ് കൺവിക്റ്റ് ആയിട്ടുള്ള ആളുകൾ പ്രീവിയസ് കൺവിക്റ്റ് ആയിട്ടുള്ള ആളുകൾ വീണ്ടും ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടി നേരത്തെ പറഞ്ഞത് റിപ്പീറ്റഡ് ഒഫൻസ് ആണ് ഒരു കുട്ടിയെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രീവിയസ് കൺവിക്റ്റ് അല്ലാത്ത ആളുകളാണ് എല്ലിൽ വരുന്നത് ടിയിൽ വരുന്നത് പ്രീവിയസ് കൺവിക്ഷനുള്ള ആളുകളാണ് ഒരു കൺവിക്ഷൻ കഴിഞ്ഞ ആൾ യു പൂർ കമ്മിറ്റ്സ് പെനിട്രേറ്റ് സെക്ഷൻ അസോൾട്ട് ഓൺ എ ചൈൽഡ് ആൻഡ് മേക്സ് ദ ചൈൽഡ് ടു സ്ട്രിപ്പ് ഓർ പരേഡ് നേക്കഡ് ഇൻ പബ്ലിക് അത് പക്ഷെ നമ്മൾക്കുള്ള സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു പക്ഷെ അത് നോർത്ത് ഇന്ത്യയിൽ വളരെ ധാരാളമായിട്ട് നടക്കുന്നതാണ് കുട്ടിയെ വിവസ്ത്രയാക്കിയിട്ട് അല്ലെങ്കിൽ വിവസ്ത്രനാക്കിയിട്ട് പബ്ലിക്കായിട്ട് പരേഡ് നടത്തുക ഇത്രയും ഒഫൻസ് ഇത്രയും ടൈപ്പ് ഓഫ് ഏതാണ്ട് 21 ടൈപ്പ് ഓഫ് ഒഫൻസുകളാണ് അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്നുള്ള തരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പണിഷ്മെന്റ് സെക്ഷൻ 6 അനുസരിച്ചിട്ട് നോട്ട് ലെസ് ദാൻ 20 ഇയേഴ്സ് but which may extend to imprisonment for life which shall mean the imprisonment for the remainder of natural life of that person and shall also be liable to fine or with death avade death sentence kondu vannu adana oru mattoru pratheegatha adana death sentence poxo act like kondu vannu the fine imposed under subsection 1 shall be just and reasonable and paid to the victim to meet the medical expenses and rehabilitation athen nerthe parnadhu pole enna 4 il parnadhu pole enna 6 ilum റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എന്നുള്ള ഫൈൻ എന്നുള്ളതാണ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ കുട്ടിയുടെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും കവർ ചെയ്യാനോ ഉതകുന്ന തരത്തിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഈ സെക്ഷൻ 6 സെക്ഷൻ 4 ഇമ്പോസ് ചെയ്തു അടുത്തത് അപ്പോൾ ഇതാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള കോണ്ടാക്റ്റുകളാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സെക്ഷൽ അസോൾട്ടുകൾ ഇൻവോൾവിങ് ടച്ചസ് അതായത് പെനട്രേഷൻ ഇല്ല ടച്ചിങ് മാത്രമാണ് ഹൂ ഓർ വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് ടച്ചസ് ദ വാജിന പെനിസ് എനസ് ഓർ ബ്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ഓർ മേക്സ് ദ ചൈൽഡ് ടു ടച്ച് ഓർ എനി അതർ പേഴ്സൺ ഓർ ഡസ് എനി അതർ ആക്ട് അവിടെയാണ് സ്റ്റാറ്റ്യൂട്ട് വീണ്ടും ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് or does any other act with sexual intent which involves physical contact without penetration is said to commit sexual assault appi any other act ennu parayunnathu valare wider aayittulla oru undefined aayittulla contact aanu appo aa contact etra maatram stretch cheyan pattum ennallathu valare buddhimuttulla situation aayirikkum prosecution sambandhichum defense ne sambandhichum ingane itharathilulla undefined aayittulla contact kalu varumbo prathichiru penal law aanalla penal law ile itharathilulla undefined aayittulla contact kalaanu എപ്പോഴും തർക്ക വിഷയമാകുന്നതും ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 7 സെക്ഷൻ 29 പ്രിസംപ്ഷനിൽ സെക്ഷൻ 7 ഇൻക്ലൂഡ് ചെയ്തു അപ്പോൾ അതാണ് സെക്ഷൻ 29 ഏറ്റവും വലിയൊരു ഒരു അബദ്ധം എന്ന് പറയുന്നതാണ് ഇതിൽ എനി അതർ കോണ്ടാക്ട് അപ്പോൾ ഏത് കോണ്ടാക്ട് ടച്ചസ് വിത്ത് പ്രൈവറ്റ് പാർട്സോ അല്ലാതെ അവിടെ ടച്ച് ചെയ്യുന്ന കൂടാതെ എനി അതർ കോണ്ടാക്ട് ഓൾസോ വിൽ ബി ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 7 വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ സെക്ഷൻ 29 വിത്ത് എ ഡ്രക്കോണിയൻ പ്രിസംപ്ഷൻ അതാണ് സെക്ഷൻ 29 കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നമ്മൾ തർക്കിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ 29 സെക്ഷൻ 7 ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതാണ് അത് പെനട്രേറ്റീവ് സെക്ഷൻ അസോൾട്ടുകളെ സംബന്ധിച്ച് മാത്രമാണ് സെക്ഷൻ 29 വർക്ക് ചെയ്തിരുന്നെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ചുകൂടി റീസണബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് പെനട്രേഷൻ പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിൽ സെക്ഷൻ 7 വരുമ്പോൾ ഓർ എനി അതർ ആക്ട് വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തലയിൽ തൊടുകയോ അല്ലെങ്കിൽ മുഖത്ത് ഒരു കവളത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ മുഖത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് തിരിക്കുകയോ അങ്ങനെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന ഏത് ആക്ടിലും ഇറ്റ് വാസ് വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി അങ്ങനെ വരുന്ന കോണ്ടാക്ടുകൾ ദേ ആർ ഓൾസോ പ്രൊട്ടക്ടഡ് ഓൺ സെക്ഷൻ 29 അതാണ് 29 കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയിൽ വളരെ സീരിയസ് ആയിട്ട് ഡൗട്ട്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഇൻക്ലൂഷൻ ഓഫ് സെക്ഷൻ 7 ആണ് ഇൻസിഡൻ്റലായിട്ട് പറഞ്ഞത് മാത്രം സെക്ഷൻ 8 അതിൻ്റെ സെക്ഷൽ ഇതിൻ്റെ അസോൾട്ടിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 3 but which may extend to 5 and shall also be liable to fine or 3 to 5 years ആണ് അതിന്റെ പണിഷ്മെന്റ് അപ്പോൾ അതിലെല്ലാം ഉള്ളൊരു അബദ്ധം എന്ന് പറയുന്നതാണ് ഇതിലെല്ലാത്തിലും മിനിമം സെന്റൻസ് ഇമ്പോസ് ചെയ്യാം അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ടച്ച് അല്ലെങ്കിൽ വളരെ നെഗ്ലിജബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ബസ്സിൽ വെച്ചൊന്ന് കയ്യിൽ തട്ടി അല്ലെങ്കിൽ മുഖത്ത് തട്ടി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു കയ്യിൽ പിടിച്ചു അങ്ങനെയുള്ള കേസിലൊക്കെ ഈ 3 മിനിമം സെന്റൻസ് എന്ന് പറയുമ്പോൾ പല കോടതികളും കൊടുക്കാൻ തയ്യാറാവില്ല മിനിമം സെന്റൻസ് വരുന്നതിന്റെ കുഴപ്പം അതാണ് അതെല്ലാം അത് പക്ഷേ അങ്ങനെ ഒരു കോണ്ടാക്ട് ഇപ്പോൾ ബസ്സിൽ വെച്ച് കൈ കയറി പിടിച്ചു മേ ബി വിത്ത് സെക്ഷൻ ഇൻറ്റൻറ്റ് അത് ഒരു 6 അല്ലെങ്കിൽ ഒരു 3 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സെന്റൻസ് ചെയ്യാനായിട്ട് കോടതികൾ തയ്യാറാവും
പക്ഷെ അങ്ങനെ ഒരു കോണ്ടാക്ടിന്റെ മൂന്ന് കൊല്ലം ജയിലിൽ പോകണം എന്ന് പറയുമ്പോൾ പല കോടതികളും അതിന് തയ്യാറാവില്ല. അതാണ് ഡ്രാക്കോണിയൻ സ്റ്റാറ്റ്യൂട്ടുകളിലെ ഒരു ബുദ്ധിമുട്ട്. അതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഫാക്കൽറ്റീസ് കൂട്ടുകയുള്ളൂ, ഒരിക്കലും നമ്പർ ഓഫ് ഫാക്കൽറ്റീസ് കുറയ്ക്കില്ല. പണിഷ്മെന്റിന്റെ അപ്പർ ലിമിറ്റ് കൂട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ്. ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്ന സിറ്റുവേഷനിൽ കോടതികൾക്ക് അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണം. ഫോർ സ്പെഷ്യൽ റീസൺസ് ടു ബി റെക്കോർഡ് ദ കോർട്ട് ഷുഡ് ബി ഏബിൾ ടു ഗിവ് എ ലെസർ സെന്റൻസ്. അതില്ലാത്ത സ്റ്റാറ്റ്യൂട്ടുകളിലെ നമ്പർ ഓഫ് ഫാക്കൽറ്റീസിന്റെ ചാൻസ് കൂടും. അടുത്തത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. ഈ നേരത്തെ പറഞ്ഞ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് തന്നെ നേരത്തെ നമ്മൾ സെക്ഷൻ ഫൈവില് കണ്ട ആളുകൾ ചെയ്യുകയാണെങ്കിൽ, പോലീസ് ഓഫീസർ, ആംഡ് ഫോഴ്സ്, പബ്ലിക് സെർവന്റ്, ജയിൽ അതോറിറ്റി, ഹോസ്പിറ്റൽ അതോറിറ്റി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗാങ് ആയിട്ട് ചെയ്യുന്നത്, വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ഇഞ്ചുറീസ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നത്, എച്ച് ഐ വി പടർത്തുന്നത്, മെന്റലി വീക്ക് ആയിട്ടുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നത്, റിലേറ്റീവ്സ് ഉപദ്രവിക്കുന്നത്, സർവീസ് പ്രൊവൈഡർ ഉപയോഗിക്കുന്നത്, പേഴ്സണൽ ട്രസ്റ്റ്, പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടിയെ ഉപദ്രവിക്കുന്നത്, ഡ്യൂറിങ് വയലൻസ് ചെയ്യുന്നത്, ഡ്യൂറിങ് സെക്ടേറിയൻ വയലൻസ്, പ്രീവിയസ് കൺവിക്റ്റ്, സ്ട്രിപ്പിംഗ്, അങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അതായത് പേഴ്സൺ ഓറിയന്റഡ് ആണ്, പേഴ്സന്റെ എന്താ വ്യത്യാസം കൊണ്ട്, അതായത് പേഴ്സണിന്റെ അതോറിറ്റി ചെയ്യുമ്പോഴാണ് അഗ്രവേറ്റഡ് ആകുന്നത്. അല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏജ് സംബന്ധിച്ചുള്ളത്, കുട്ടിക്ക് 12 വയസ്സിന് താഴെയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ അതോറിറ്റി പേഴ്സൺ വിൽ ബി കമ്മിറ്റിംഗ് ആൻ അഗ്രവേറ്റഡ് അസോൾട്ട്. അതിലും നേരത്തെ പറഞ്ഞ ഒരു മിനിമം സെന്റൻസ് അതിലും ഇമ്പോസ് ചെയ്തു, മിനിമം 5 ഇയേഴ്സ്, മാക്സിമം 7 ഇയേഴ്സ്. അടുത്തത് സെക്ഷൽ ഹരാസ്മെന്റ്. ഈ സെക്ഷൽ ഹരാസ്മെന്റിലേക്ക് വരുമ്പോൾ അതിൽ പെനട്രേറ്റീവ് അല്ല, ടച്ചിങ്ങും ഇല്ല, അതാണ് അതിൻ്റെ വ്യത്യാസം. പെനട്രേറ്റേഷനും ഇല്ല, ടച്ചിങ്ങും ഇല്ല, നോൺ പെനട്രേറ്റീവ്, നോൺ കോൺടാക്ട് ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ ഹൂ ആർ അട്ടേഴ്സ് എനി വേർഡ്സ് ഓർ മേക്സ് എനി സൗണ്ട് ഓർ മേക്സ് എനി ജെസ്റ്റേഴ്സ് ഓർ എക്സിബിറ്റ്സ് എനി ഒബ്ജെക്ട് ഓർ പാർട്ട് ഓഫ് ദ ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുക, ഇപ്പോൾ ഉടുപ്പൊരു കാണിക്കുകയോ തുണിമുക്കി കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എനി ഒബ്ജെക്ട് ഫോണോഗ്രാഫിക് പർപ്പസിനുള്ള എന്തെങ്കിലും ഒബ്ജെക്ട് എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ റിപ്പീറ്റഡ് ആയിട്ട് കുട്ടിയെ വാച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു സെക്ഷൽ ഇന്റൻറ്റോടുകൂടി കുട്ടിയെ ത്രെട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പ്രൊണോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എൻറ്റേസ് ചെയ്യുക. ഇത്തരമുള്ള നോൺ കോണ്ടാക്ട് ഉള്ള, അതായത് കോണ്ടാക്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാത്ത തരത്തിലുള്ള കോണ്ടാക്റ്റുകളാണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ പണിഷ്മെന്റ് മേ എക്സ്റ്റെൻഡ് ടു 3 ഇയേഴ്സ്, മാക്സിമം 3 വർഷം. അതിൽ ഈ പറഞ്ഞ പോലെ എന്ത് മിനിമം പണിഷ്മെന്റ് ഇല്ല, അപ്പം അതുകൊണ്ട് ചെറിയ പണിഷ്മെന്റ് ആകാം. അതൊരു ഫൈനും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഉടുപ്പ് നോക്കി കാണിച്ചു, അല്ലെങ്കിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ സിബൂരി കാണിച്ചു, അതൊക്കെ സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ രോഗികൾ ചെയ്യുന്ന കോണ്ടാക്റ്റുകളാണ്. അപ്പം അതിൽ മിനിമം സെന്റൻസ് ഇല്ലാത്തത് കൊണ്ട് കോടതി വിരിയുന്നവരെ തടവോ അതിൻ്റെ കൂടെ കുട്ടിക്കൊരു കൺസിഡറബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഫൈനോ ഒക്കെ കൊടുക്കുന്നത് വളരെ റീസണബിൾ ആയിരിക്കും. അടുത്തത് അപ്പോൾ ഈ ഇതാണ് കുട്ടിയുടെ ബോഡിയും അല്ലെങ്കിൽ മൈൻഡുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒഫൻസുകൾ. അടുത്ത സെറ്റ് ഓഫ് ഒഫൻസുകൾ എന്ന് പറയുന്നത് പ്രോണോഗ്രഫിയാണ്. പ്രോണോഗ്രഫി പർപ്പസിന് വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 13 മുതൽ വരുന്നത്. ഹൂ ആർ യൂസസ് എ ചൈൽഡ് ഇൻ എനി ഫോം ഓഫ് മീഡിയ ഇൻക്ലൂഡിംഗ് പ്രോഗ്രാം ഓർ അഡ്വർടൈസ്മെന്റ് ടെലികാസ്റ്റ് ബൈ ടെലിവിഷൻ ചാനൽസ് ഓർ ഇന്റർനെറ്റ് ഓർ എനി അതർ ഇലക്ട്രോണിക് ഫോം ഓർ പ്രിന്റഡ് ഫോം വെതർ ഓർ നോട്ട് സച്ച് പ്രോഗ്രാം ഓർ അഡ്വർടൈസ്മെന്റ് ഈസ് ഇന്റൻഡഡ് ഫോർ പേഴ്സണൽ യൂസ് ഓർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം അതിലും സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനെ സംബന്ധിച്ചുള്ള തരത്തിലുള്ള യൂസുകളാണ്, വിച്ച് ഇൻക്ലൂഡ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെക്ഷൽ ഓർഗൻ ഓഫ് എ ചൈൽഡ്, യൂസേജ് ഓഫ് എ ചൈൽഡ് എൻഗേജ് ഇൻ റിയൽ ഓർ സ്റ്റിമുലേറ്റഡ് സെക്ഷൽ ആക്ട് ഓർ ദി ഇൻഡീസെന്റ് ഓർ ഒബ്സീൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ചൈൽഡ് ഷാൽ ബി ഗിൽറ്റി ഓഫ് ഒഫൻസ്. അപ്പോൾ അതാണ് പ്രോണോഗ്രഫിക് പർപ്പസ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഇതായിരിക്കണം ഇറ്റ് ഷുഡ് ബി ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. അത്തരത്തിലുള്ള പരസ്യങ്ങൾക്കോ പ്രോഗ്രാമുകൾക്കോ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു അബദ്ധം പറ്റിയത്, ഹൂ ആർ യൂസസ് എ ചൈൽഡ് ഓർ ചിൽഡ്രൻ ഫോർ പ്രോണോഗ്രഫിക് പർപ്പസ് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം ദിസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 5 ഇയേഴ്സ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ ആൻഡ് ഇൻ ദി ഇവന്റ് ഓഫ് സെക്കൻഡ് ഓർ സബ്സിക്വന്റ് കൺവിക്ഷൻ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 7 ഇയേഴ്സ്. അപ്പോൾ അതിൽ മിനിമം സെന്റൻസ് പറയുന്നുണ്ട്, പക്ഷെ മാക്സിമം സെന്റൻസ് പറയുന്നില്ല. അപ്പോൾ അതിൽ ഒരു വലിയൊരു ഫ്ലോ ആണത്. മിനിമം സെന്റൻസ് 5 ഇയേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ മാക്സിമം സെന്റൻസ് പറയുന്നില്ല. അപ്പോൾ അത്ര ഒരു കോണ്ടാക്റ്റിൽ മിനിമം സെന്റൻസ് 5 ഇയേഴ്സ് പറയുകയും ഇപ്പോൾ ഈ കോടതി ഒരു 50 കൊല്ലം ശിക്ഷിക്കുകയാണെങ്കിൽ
അത് ഇമ്പോസിബിൾ ആണ്. മറ്റൊരു ഡിഫക്റ്റ് എന്തായിരിക്കാം? ഇവിടെ നമ്മുടെ ആര്യനെ കാണുന്നുണ്ട്. ആര്യ മാക്സിമം സെന്റൻസ് പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും വേറൊരു ഡിഫക്റ്റ് എന്താ വരാൻ സാധ്യതയുണ്ടോ? മാക്സിമം സെന്റൻസ് പറഞ്ഞില്ല, മിനിമം സെന്റൻസ് പറഞ്ഞു, മാക്സിമം സെന്റൻസ് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിന്റെ കുഴപ്പം പറ്റുന്നത് എപ്പോഴാ? എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബാക്കി എല്ലാത്തിനും അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പെൻട്രേറ്റീവ് അസോൾട്ടഡ് ആണെങ്കിൽ പോലും മാക്സിമം ഇത് പറയുന്നുണ്ട്, പക്ഷെ ഇതിൽ മിനിമം സെന്റൻസ് പറഞ്ഞു, മാക്സിമം പറഞ്ഞില്ല. മാക്സിമം പറഞ്ഞാൽ ലീഗൽ ഇംപ്ലിക്കേഷൻ തന്നെ ഞാൻ ചോദിക്കുന്നത്. ആ ഫാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ, ഫാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് എപ്പോഴാ അറ്റംപ്റ്റുകൾ, അബറ്റ്മെന്റുകൾ, അങ്ങനെ ധാരാളം സിറ്റുവേഷൻസിൽ ഫാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സെന്റൻസിന്റെ പകുതി എന്നാണ് പറയുന്നത്. ആ മാക്സിമം സെന്റൻസ് ഇല്ലാതെ എങ്ങനെ അതിന്റെ പകുതി കണ്ടുപിടിക്കും? പറ്റില്ലല്ലോ. മാക്സിമം സെന്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് സെക്ഷൻ 18, പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസസ്. പൂവർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് ഓർ ടു കോസ് സച്ച് ആൻ ആക്ട് ടു ബി കമ്മിറ്റഡ് ആൻഡ് ഇൻ സച്ച് അറ്റംപ്റ്റ് ഡസ് എനി ആക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു വൺ ഹാഫ് ഓഫ് ദി ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ആസ് ദ കേസ് മേ ബി വൺ ഹാഫ് ഓഫ് ദ ലോങ്സ്റ്റ് ടേം ഓഫ് ഇംപ്രിസൺമെന്റ് പ്രൊവൈഡ് ഫോർ ദാറ്റ് ഒഫൻസ്. അപ്പോൾ ലോങ്സ്റ്റ് ടേം ഉണ്ടെങ്കിൽ അതിന്റെ പകുതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ലോങ്സ്റ്റ് ടേം പറയുന്നില്ല, ഇതിൽ മിനിമം ടേം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ലോങ്സ്റ്റ് ടൈം ഇല്ലാത്തതുകൊണ്ട് അറ്റംപ്റ്റ് വരുമ്പോൾ അതിൽ പണിഷ്മെന്റ് കണ്ടുപിടിക്കാനേ പറ്റില്ല. ലോങ്സ്റ്റ് ടൈമിന്റെ പകുതി എന്നാ പറയുന്നത്. അപ്പൊ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും? ഇപ്പൊ 5 years മിനിമം ഉണ്ട്. അപ്പൊ മിനിമം ടേമിന്റെ പകുതി ഒന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും, അല്ലാതെ ലോങ്സ്റ്റ് ടൈമിന്റെ പകുതി ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയ ഡിഫക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. 2019 സമഗ്രമായിട്ട് ഒരു അഴിച്ചുപണി നടത്തുകയും പല സ്ഥലത്തും ഇപ്പൊ ഓർ എന്നുള്ള വാക്ക് വരെ എടുത്തു കളഞ്ഞു. ആൻഡ് ഉള്ള സ്ഥലത്ത് ഓറാക്കി, ഓറിലുള്ള സ്ഥലത്ത് ആവശ്യമില്ലാന്ന് കണ്ടിട്ട് ഓർ ഒഴിവാക്കി. എന്നിട്ട് പോലെ ഈ ഒരു ഭാഗം എന്തുകൊണ്ടോ അത് ശ്രദ്ധയിൽ പെട്ടില്ലായിരിക്കാം. അപ്പൊ അത് ഒരു ഡിഫക്റ്റ് ആണ് ആ സെക്ഷനെ സംബന്ധിച്ച്. എന്തായാലും മിനിമം 5 years, സബ്സിക്വന്റ് കൺവെൻഷന് 7 years. അടുത്തത് 15 പണിഷ്മെന്റ് ഫോർ സ്റ്റോറേജ് ഓഫ് പ്രോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ്. അത് പ്രോണോഗ്രാഫിക് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. അത് പലർക്കും സംശയമുള്ളതാണ്, ഇത് എന്ത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്. അപ്പൊ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് അത് പലപ്പോഴും പലർക്കും നേരിട്ട് സംശയം ചോദിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ സംശയം ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. അതായത് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുകയോ വേറെ ആൾക്കാർ അയച്ചു കൊടുക്കുകയോ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഇതിൽ ഒഫൻസ് ആക്കിയിട്ടുള്ളൂ. എനി പേഴ്സൺ ഹൂ സ്റ്റോർസ് ഓർ പ്രോസസസ് പ്രോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻ എനി ഫോം ഇൻവോൾവിംഗ് എ ചൈൽഡ് ബട്ട് ഫെയിൽസ് ടു ഡിലീറ്റ് ഓർ ഡിസ്ട്രോയ് ഓർ റിപ്പോർട്ട് ദ സെയിം ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിത്ത് ആൻ ഇന്റെൻറ്റ് ടു ഷെയർ ഓർ ട്രാൻസ്മിറ്റ് ചൈൽഡ് പ്രോണോഗ്രഫി. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉദ്ദേശത്തോടുകൂടി ഡിലീറ്റ് ചെയ്യാതിരുന്നാൽ മാത്രമേ ഒഫൻസ് വരുള്ളൂ. ഷാൽ ബി ലയബിൾ ടു ഫൈൻ നോട്ട് ലെസ് ദാൻ 5,000 rupees. ഇത് പലപ്പോഴും എൻ ജി ഒസ് ഒക്കെ വളരെ ഇതായിട്ട് തർക്കിക്കുന്ന ഒരു വിഷയമാണ്. അതായത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അപ്പൊ സ്റ്റോർ ചെയ്യുന്ന ആൾക്കെതിരായിട്ട് ഒഫൻസ്, പക്ഷെ അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത് ഒഫൻസ് ആക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും കാരണം, കാര്യം എന്തായിരിക്കും? സ്റ്റോറേജ് ഒഫൻസ് ആക്കാത്ത എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ ഇന്റർനെറ്റിൽ വരുന്ന മെറ്റീരിയലുകളില് വരുന്ന ഇമേജുകളിൽ, അല്ലെങ്കിൽ അതിൽ പ്രോണോഗ്രാഫിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സീനുകളിലോ അല്ലെങ്കിൽ വിഷ്വൽസിലോ ഫോട്ടോസിലോ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ചൈൽഡ് ആണോ അല്ല എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ചൈൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18. അപ്പോൾ 18 തികയാത്ത ഒരു ആളെയാണ്, ഒരു ചൈൽഡിനെയാണ് ആ പ്രോണോഗ്രാഫിക് മെറ്റീരിയൽ കാണിച്ചിട്ടുള്ളതെങ്കിൽ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതും അത് ഡിസിമിനേറ്റ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഒഫൻസ് ആകാം ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ്. പക്ഷെ 18 കഴിഞ്ഞ് ഒരു ദിവസമായ ആളാണെങ്കിലോ, 18th ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലോ, അപ്പൊ അവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. 18 തികയാത്ത ആളാണോ 18 കഴിഞ്ഞ് 19th ആളാണോ, അങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയാൻ പറ്റില്ല. ഒന്നത് രണ്ട്, നമ്മൾക്ക് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവരവരുടെ രാജ്യങ്ങളിലല്ലാതെ മറ്റൊരു രാജ്യത്തുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പോ ചൈനക്കാരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ബ്രൂസിലിയാണ് അല്ലെ, 18 16 വയസ്സാണോ 20 നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടാണ് അത് ചെയ്യരുത്, ട്രാൻസ്മിറ്റ് ചെയ്യരുത്. അല്ലാതെ നമ്മളുടെ സ്റ്റോറേജിലോ നമ്മളുടെ ഫോണിലോ ഏതെങ്കിലും തരത്തിൽ വന്നുപെടുന്നതോ അങ്ങനെയുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നത് ആസ് സച്ച് ഒഫൻസ് ആവില്ല. പക്ഷേ അത് ഡിസിമിനേറ്റ്, അത് വേറെ ആൾക്ക് അയച്ചു കൊടുക്കുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഒഫൻസ് ആകുന്നത്.
അതിന്റെ പർപ്പസ് ഇതാണ്, പ്രൊണോഗ്രഫി ആയിട്ടുള്ള സാധനങ്ങളിൽ ആളുകൾക്കുള്ള താല്പര്യം, അതല്ല അത് പ്രൊണോഗ്രഫിയുടെ അഡിക്ഷൻ. ഇപ്പൊ നമ്മൾ കണ്ട് കേരളത്തിൽ തന്നെ പല കേസുകളും കണ്ടു, വളരെ ചെറിയ കുട്ടികളെ തന്നെ കൊണ്ടുപോയിട്ട് അബ്യൂസ് ചെയ്യുകയും ഒരു ചെറിയ വളരെ ചെറിയ കുട്ടിയുടെ കൊന്നു, കൊന്നിട്ട് ആ കുട്ടികളെ ഗുഹയിൽ ഒളിപ്പിച്ചു. അത് ചെയ്തത് ചെറിയ കുട്ടികൾ തന്നെയാണ്. ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത് ജുവനൈൽസ് ആണ്, 13-14 വയസ്സുള്ള ആണ് ഒഫൻഡേഴ്സ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് 8-10 വയസ്സുള്ള ചെറിയ കുട്ടിയാണ് വിക്ടിം. അപ്പൊ ഇതെല്ലാം ഈ പ്രൊണോഗ്രഫിക് അഡിക്ഷന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പ്രൊണോഗ്രഫിക് അഡിക്ഷന്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ഓൺ സൊസൈറ്റി അതാണ്. അങ്ങനെയുള്ള പ്രൊണോഗ്രഫിക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഏത് പ്രായത്തിലാണെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും, അവർക്ക് ആ അഡിക്ഷൻ മൂലം അവർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് സെക്ഷലി അസോൾട്ട് ചെയ്യാനോ റേപ്പ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസീസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ടെൻഡൻസി പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ പ്രൊണോഗ്രഫി പ്രിവെന്റ് ചെയ്യാന്നുള്ള ഒരു നിലപാട് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ സൈറ്റുകളും പ്രൊണോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൈറ്റുകളും ഇപ്പൊ ഗവൺമെന്റ് ബാൻ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് FBI പോലുള്ള സംഘടനകൾ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. ഈ ലോക്ക്ഡൌൺ വരുമ്പോൾ ഒബ്വിയസ്ലി, പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന് ശേഷം സ്കൂളുകളും കോളേജുകളൊക്കെ തുറക്കുന്നത് ഇപ്പം എല്ലാം ഓൺലൈനാണ്. അപ്പം അതോടെ ഈ കുട്ടികളുടെയും യൂത്തിൻ്റെയും ആക്സസ് കൂടും. ഇൻ്റർനെറ്റിലുള്ള ആക്സസും ഇലക്ട്രോണിക് മീഡിയയിലുള്ള ആക്സസും ഹാൻഡ്സെറ്റുകൾ ഫോൺ വഴിയാണെങ്കിലും ലാപ്ടോപ്പ് വഴിയാണെങ്കിലും ടാബ് വഴിയാണെങ്കിലും ഉള്ള ആക്സസ് കൂടും. ഈ ആക്സസിൻ്റെ ഒരു വലിയൊരു ഒരു ഡേഞ്ചർ എന്ന് FBI അടക്കമുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ പറയുന്നത് പ്രൊണോഗ്രഫിയാണ്. പ്രൊണോഗ്രഫിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒഫൻസുകളും കൂടാനുള്ള സാധ്യത, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫൻഡേഴ്സിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിക്ടിംസിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ പ്രോമിനൻ്റ് ആണ് എന്നാണ് അവരുടെ കണക്ക് കൂട്ടലുകൾ. ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റഡീസും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒഫൻസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒഫൻഡേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊണോഗ്രഫിക് അഡിക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ഗവൺമെന്റുകളും ഇപ്പൊ അത് ഇതെങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിൽ ഇപ്പൊ ഇത് സ്റ്റോർ ചെയ്യുന്നതും അതെല്ലാം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഒരാളെ സ്റ്റോർ ചെയ്യുന്ന ഒഫൻസ് അല്ല. അപ്പൊ അതിനിപ്പോ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൈറ്റുകൾ ബാൻ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും സൈറ്റുകൾ ബാൻ ചെയ്ത് കഴിഞ്ഞാലും ചില വേറെന്തോ ചില പൈറസി മെത്തേഡുകൾ ഉണ്ട് ബാൻ ചെയ്ത സൈറ്റുകളിൽ എൻട്രി ചെയ്യാനായിട്ട്. അപ്പൊ അതൊരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പോലീസ് ഓഫീസേഴ്സ് അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. അതിന് തന്നെ സെക്ഷൻ 2, എനി പേഴ്സൺ ഹു സ്റ്റോഴ്സ് ഓർ പ്രോസസസ് പ്രൊണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻ എനി ഫോം ഇൻവോൾവിംഗ് എ ചൈൽഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓർ പ്രൊപ്പഗേറ്റിംഗ് ഓർ ഡിസ്പ്ലേയിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻ എനി മാനർ അറ്റ് എനി ടൈം എക്സെപ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ റിപ്പോർട്ടിങ്ങിന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മൾ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചില NGOs അല്ലെങ്കിൽ വേറെ പലരും ബന്ധപ്പെടാറുണ്ട്. അതായത് അവർക്ക് കംപ്ലൈന്റുകൾ കിട്ടും, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് അബ്യൂസിൽ പെട്ടിട്ടുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ ഒക്കെ കംപ്ലൈന്റ് വരാറുണ്ട്. അപ്പൊ അവര് ഈ ഒഫൻഡർക്ക് പ്രെഡേറ്റർക്ക് ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സീനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയലോഗുകൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവർ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വീഡിയോസ് എന്ന് പറയുന്നത് കേസിന്റെ തെളിവിൽ പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് നമ്മൾക്ക് വക്കീലിന് മാർഗം, നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വക്കീലിന് അത് അയച്ചു തരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് പലപ്പോഴും വരുന്നത്. വക്കീലിന് അയച്ചു തരാൻ പറ്റുമോ, വക്കീലിന് അയച്ചു തന്നു കഴിഞ്ഞാൽ വക്കീലത് വേറെ ആർക്കെങ്കിലും പോലീസ് ഓഫീസറിനോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വക്കീലിന് ഇതിൽ നിന്ന് കോപ്പി എടുക്കുകയാണെങ്കിൽ വക്കീൽ ഒഫൻഡർ ആകുമോ, അല്ലെങ്കിൽ വക്കീലിന് അയച്ചു കൊടുക്കുന്നത് ഒഫൻസ് ആണോ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഇപ്പൊ NGOsനെ ഇപ്പോ ഒന്ന് രണ്ട് NGOsനെ അവര് നോഡൽ ഇതായിട്ട് വെക്കുന്നുണ്ട്. അത് അതിന്റെ പ്രോസസ്സ് ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ MOUs ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലും NGOsനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. അവർക്ക് ഇത്തരം സാധനങ്ങൾ റിസീവ് ചെയ്യാൻ പറ്റുമോ, മെയിലിൽ റിസീവ് ചെയ്യാൻ പറ്റുമോ, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ, സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോലീസിന് അയച്ചു കൊടുക്കാൻ പറ്റുമോ. അപ്പൊ അതെല്ലാം പക്ഷേ സ്റ്റാറ്റ്യൂട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിങ്ങിന്റെ പർപ്പസിലാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാം. അപ്പോഴതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഇത്തരം ഒരു സാധനം അയച്ചു തന്നു, അതിനുശേഷം റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ടിങ്ങിന് വേണ്ടി തന്നതാണോ, അത്തരം ധാരാളം ഇതുണ്ടാവും. അപ്പൊ നിങ്ങൾ വക്കീലന്മാരെന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റുമായിട്ട് ഇങ്ങനെ എനിക്ക് ഉപദ്രവമുണ്ട്, ഇതിന്റെ പടങ്ങൾ എനിക്ക് അയച്ചു തന്നു, അല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുത്ത പടങ്ങൾ വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ
നമ്മളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്ട്രുമെന്റിലേക്കോ മെയിലിലേക്കോ അത്തരം ഇമേജസ് അയക്കുകയാണെങ്കിൽ അവരോട് അതിന്റെ കൂടെ ഒരു കവറിംഗ് ലെറ്റർ പോലെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന്റെ പുറകിൽ അയക്കാൻ പറയണം ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനാണ് എന്നുള്ള ഒരു ഒരു മേലെഴുത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിലോ മെയിലോ ഒരു ടെക്സ്റ്റോ അതിൻ്റെ കൂടെ അയക്കാൻ പറയണം നമ്മളുടെ സൈഡ് സേഫ് ആക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മേടിച്ചെടുത്തിട്ട് പ്രത്യേകിച്ച് പിന്നീട് റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട തീരുമാനിച്ച സിറ്റുവേഷനിൽ നമ്മളത് ഡിസിമിനേറ്റ് ചെയ്ത പോലെയോ അത്തരത്തിൽ കംപ്ലൈൻറ്റുകൾ വരാതിരിക്കാനായിട്ട് അയക്കുന്നതിൻ്റെ കൂടെ കവറിംഗ് ലെറ്ററും കൂടി നമ്മളും കൂടി അത് എഴുതി പഠിക്കണം. ഇപ്പൊ എൻ ജി ഒസിനോടും പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് അങ്ങനെയാണ്. എൻ ജി ഒസിലൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ആളുകൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം കംപ്ലൈൻറ്റ് മെയിൽ ചെയ്ത് കൊടുക്കുക, അതിനോടൊപ്പം ഇത്തരം ഇമേജസ് ഉണ്ടെങ്കിൽ അത് അയക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ കൂടെ കവറിംഗ് ലെറ്റർ വെച്ചിട്ടാണ് അയക്കുന്നത്. ദിസ് ഇസ് ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ് ടു ദ പോലീസ് അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്, അത് ഇറ്റ് ഈസ് ഫോർ ടേക്കിംഗ് ലീഗൽ ആക്ഷൻ. അങ്ങനെ ഒരു മേലെഴുത്തോടു കൂടി അല്ലെങ്കിൽ കവർ ലെറ്ററോടു കൂടി വേണം നമ്മളും അത്തരം മെറ്റീരിയലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മളും ചെന്നപ്പെടാൻ സാധ്യതയുണ്ട്. 3. എനി പേഴ്സൺ ഹു സ്റ്റോർസ് ഓർ പ്രോസസ്സസ് പ്രോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻ എനി ഫോം ഇൻവോൾവിംഗ് എ ചൈൽഡ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ് ഷാൻ ബി പണിഷ്ഡ്. അപ്പൊ അവിടെ അതാണ് പറയുന്നത്, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ അതിൽ പണിഷ്മെന്റ് ഉള്ളൂ. അപ്പൊ അതായത് പേഴ്സണലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടോ അതുകൊണ്ട് ആസ് സച്ച് നമ്മൾക്കെതിരായിട്ട് കേസെടുക്കാനോ ഒരാൾക്കെതിരായിട്ട് കേസെടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഡിസിമിനേറ്റ് ചെയ്യുകയോ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയോ സർക്കുലേറ്റ് ചെയ്യുകയോ കൊമേഴ്സ്യൽ പർപ്പസിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് ഒഫൻസ്. അതാണ് പ്രോണോഗ്രാഫിക് ഒഫൻസുകൾ എന്ന് പറയുന്നത്. അതാണ് 16. അബറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ്. ഇത് ഏതാണ്ട് 107 സോറി ഇന്ത്യൻ പീനൽ കോഡിലെ 107 സെയിം വേർഡിങ്സിലാണ് ഇവിടെ അബറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അബറ്റ്മെന്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഐ പി സിയിലെ കോഡ് തന്നെ 109 റൂൾ തന്നെയാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഒഫൻസ്. അപ്പൊ അത് 107 തന്നെ അങ്ങനെ തന്നെ 107 109 അങ്ങനെ തന്നെ ഫേസ് ചെയ്തിരിക്കുകയാണ്. 18 അറ്റംപ്റ്റ്. 511 ഐ പി സിയുടെ 511 സെയിം റൂളാണ്. നേരത്തെ നമ്മൾ കണ്ട സെക്ഷൻ 14 ഒരു ബുദ്ധിമുട്ട് വരുന്നത്, മാക്സിമം സെന്റൻസ് പറഞ്ഞിട്ടില്ല. അപ്പൊ അറ്റംപ്റ്റിന് 1/2 ഓഫ് ദ മാക്സിമം ടേം നോക്കേണ്ടി വരുമ്പോൾ സെക്ഷൻ 14 സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് വരും, 1/2 ഓഫ് ദ മാക്സിമം ടേം കാണാൻ പറ്റില്ല. അടുത്ത ടൈപ്പ് ഓഫ് ഓഫീസ് തന്നെ പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ് ഓഫ് കേസസ്. 19 അത് നമ്മൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതായത് തർക്കം ഉള്ളത് വക്കീല് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണോ ഇല്ലെന്നുള്ളതാണ്. നമ്മൾ പൊതുവെ വക്കീലന്മാർ ഒന്നിനും ബാധ്യസ്ഥരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എന്തോ ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഇതെന്തും ആരെയും എങ്ങനെയും ഉപദേശിക്കാം എന്നാണ് നമ്മളുടെ ഒരു ധാരണ. 19 നോട്ട്വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ കോഡ് ഓഫ് CRPC എനി പേഴ്സൺ ഇൻക്ലൂഡിംഗ് ദ ചൈൽഡ് ഹു ഹാസ് അപ്രിഹെൻഷൻ ദാറ്റ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ലൈക്ലി ടു ബി കമ്മിറ്റഡ് ഓർ ഹാസ് നോളജ് ദാറ്റ് സച്ച് ആൻ ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് ഹി ഷാൽ പ്രൊവൈഡ് സച്ച് ഇൻഫർമേഷൻ ടു ജൂനിയർ പോലീസ് ഓർ പോലീസ് ഓഫീസർ. അപ്പൊ അതിൽ വക്കീലിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് സംശയം. വക്കീലന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഇമ്മ്യൂണിറ്റി? ഇത് പലപ്പോഴും തർക്കത്തിൽ വരുന്നതാണ്. കോടതികളിലാണെങ്കിലും ഇപ്പൊ ചില പോലീസ് ഓഫീസേഴ്സ് വക്കീലന്മാരെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. അതായത് ഈ ഫാമിലി കോർട്ടിൽ നമ്മൾ DV ആക്കില്ല, അല്ലെങ്കിൽ ഫാമിലി കോർട്ടിൽ ഒന്ന് കടുപ്പിക്കാനായിട്ട് അല്ല എഴുതും, ഇയാളെ ഈ ഭർത്താവ് സ്ഥിരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ അത് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ വൈഫാണ് ചെന്ന് കൊടുക്കുന്നതെങ്കിൽ ആ വൈഫിന് ആ ഇൻഫർമേഷൻ അറിയാം, ഈ മകളെ അച്ഛൻ പീഡിപ്പിക്കുന്നുണ്ടെന്ന്. ആ ഇൻഫർമേഷൻ വക്കീലിന് പകർന്നു കൊടുക്കുകയാണ്, വക്കീൽ അത് കട്ടിയായിട്ട് പ്ലീഡിങ്സിൽ എഴുതുകയാണ്. പക്ഷെ ഇവരാരും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ലയബിൾ ആയിരിക്കും. റിപ്പോർട്ട് ചെയ്യാത്തതിന് വക്കീലിന് ലയബിലിറ്റി ഉണ്ടോ, അല്ല വക്കീലിന് എവിടെയെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് സ്ഥിരമായിട്ട് വരുന്നൊരു സംശയം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അതിൽ സംഭവിച്ചതാണ് പ്ലീഡിങ്സിൽ എഴുതി കൊടുത്തു, രണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചില്ല. ഒരു സാധാരണ പ്ലീഡിംഗ് എന്നുള്ളതിലൊക്കെ പോയി കുറേ നാളുകൾക്ക് ശേഷം അത് DV കേസിലായിരുന്നു. മജിസ്ട്രേറ്റ് അത് കണ്ടു, മജിസ്ട്രേറ്റ് കണ്ട വഴിക്ക് പറഞ്ഞ് ഞാനിത് LB ലയബിൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലയബിലിറ്റി വരുന്നതുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് കേസെടുത്തു. അപ്പോൾ പലരും നമ്മളുടെ ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തത് 126 ആണ്. എവിഡൻസ് ആക്ടിലെ 126 സംബന്ധിച്ചാണ് പ്രിവിലേജ് ഉണ്ട് എന്ന് ധരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ യാതൊരു പ്രിവിലേജും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് 126 വരുന്നത് ഒന്നാമത് എവിഡൻസ് ആക്ടിലാണ്, എവിഡൻസ് ആക്ടിലെ ഓഫ് വിറ്റ്നസസ് എന്നുള്ള ചാപ്റ്ററിലാണ്. അതിലും സബ് ചാപ്റ്റർ ആയിട്ട് വരുന്ന പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ വക്കീലന്മാർ വരുന്നത്.
അപ്പൊ അതുകൊണ്ട് വക്കീൽമാരെ ഒരിക്കലും 126 അനുസരിച്ചിട്ട് നമുക്കൊരു പ്രിവിലേജ് ഇല്ല. എവിഡൻസ് ആക്ടിലെ പ്രിവിലേജ് എവിഡൻസ് കോടതിയിലെ എവിഡൻസ് ടെൻഡർ ചെയ്യുന്ന സമയത്ത്, അതായത് സാക്ഷിയായിട്ട് കൂട്ടിൽ കയറി നിൽക്കുമ്പോഴുള്ള പ്രിവിലേജാണ് 126 പറയുന്നത്. അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ സമയത്തോ മറ്റൊരു സ്റ്റാറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്ന സമയത്തോ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ 42A പറഞ്ഞത്. ഈ സ്റ്റാറ്റ്യൂട്ടിലെ 42A ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ അങ്ങനെ എവിഡൻസ് ആക്ടിലെ പ്രിവിലേജ് ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആക്ടിലെ പ്രിവിലേജ് ഉണ്ടെന്ന് വിചാരിച്ചാലും പോലും 42A ഓഫ് പോക്സോ ആക്ടിന്റെ പേർപ്പെട്ട് അതാണ്. ഞാൻ 42A ഒന്നുകൂടി വായിക്കാം. ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി ഇൻ അഡീഷൻ ടു ആൻഡ് നോട്ട് ഇൻ ഡിറോഗേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഇൻകൺസിസ്റ്റൻസി ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ഹാവ് ഓവർ റൈഡിങ് എഫക്ട് ഓൺ ദ പ്രൊവിഷൻസ് ഓഫ് എനി സച്ച് ലോ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ ഇൻകൺസിസ്റ്റൻസി. അപ്പൊ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടിൽ നമുക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ പോലും സെക്ഷൻ 42A പോക്സോ ആക്ട് അനുസരിച്ചിട്ട് ദാറ്റ് പ്രിവിലേജ് ഹാസ് ബീൻ ടേക്കൺ അവേ. അപ്പൊ ഇവനെ ലോയർ ഈസ് ബൗണ്ട് ടു റിപ്പോർട്ട്. അപ്പോൾ ഈ DVയിലോ അല്ലെങ്കിൽ ഫാമിലി പ്രൊസീഡിങ്സിലോ പ്ലീഡിങ്സ് എഴുതുന്ന വക്കീലന്മാർ വളരെ ശ്രദ്ധിക്കണം. ഒന്നുകിൽ ആ പ്ലീഡിങ്സ് എഴുതാതിരിക്കുക, പ്ലീഡിങ്സ് ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യണം. പ്ലീഡിങ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ആർ ബൗണ്ട് ടു റിപ്പോർട്ട്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഓൾസോ ലയബിൾ ഫോർ പണിഷ്മെന്റ്. അതാണ് സെക്ഷൻ 19 പ്രത്യേകത. അതിൽ പിന്നുള്ളത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് വന്നു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ എന്താണ് ചെയ്യേണ്ടത്? അത് ജിഡിയിൽ ഏർപ്പെടുത്തുക. ജിഡിയിൽ ഏർപ്പെടുത്തിയതിന് ശേഷം സബ്സെക്ഷൻ 2 അനുസരിച്ചിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ കുട്ടി പറയുന്ന വാക്കുകളിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യണം. പക്ഷെ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ടേ പറ്റുള്ളൂ. അല്ലാണ്ട് കുട്ടി വോളണ്ടർ ചെയ്യുന്ന സംവിധാനം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കുട്ടി പറയുന്ന വാക്കുകളിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുക. വേണ്ടി വന്നാൽ ട്രാൻസ്ലേറ്ററിനോ ഇന്റർപ്രറ്ററിനോ വേണമെന്നുണ്ടെങ്കിൽ അവരെ വെക്കുക. സ്പെഷ്യൽ ജൂനിയൽ പോലീസ് ആ കുട്ടിയുടെ കെയർ എടുക്കുക. ഷെൽട്ടർ ഹോമിലേക്കോ ഹോസ്പിറ്റലിലേക്കോ മാറ്റേണ്ട കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിതിൻ 24 hours ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുക. ഇത്രയുമാണ് റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച് ഉള്ള മാൻഡേറ്റ്. സെക്ഷൻ 20 മീഡിയ, സ്റ്റുഡിയോ, ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബിസിനസിന്റെ പാർട്ടായിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സിറ്റുവേഷനിലോ ഇത്തരം പ്രോണോഗ്രാഫിക് മെറ്റീരിയലുകളോ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ ബൗണ്ട് ടു റിപ്പോർട്ട്. 21 ഫെയിലിയർ ടു റെക്കോർഡ് എ കേസ്. എനി പേഴ്സൺ ഹു ഫെയിൽസ് ടു റിപ്പോർട്ട് ദ കമ്മീഷൻ ഓഫ് എൻ ഒഫൻസ് അണ്ടർ സബ്സെക്ഷൻ 1 ഓർ സബ്സെക്ഷൻ 19 or 20 or who fails to record such offense under subsection 2 shall be punished for 6 months. അപ്പോൾ അത് വക്കീൽമാർക്കും ആപ്ലിക്കബിൾ ആണ്. വക്കീൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും യു ആർ ഓൾസോ ലയബിൾ. അത് തന്നെ ഒരു കമ്പനിയാണ് ഒഫൻസ് ചെയ്യുന്നതെങ്കിൽ, ആർ നോൺ റിപ്പോർട്ടിങ് ഒരു കമ്പനിയാണ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ബി ലയബിൾ ഫോർ 1 year. പേഴ്സൺ ഹു ഇസ് ഇൻ ദ ചാർജ് ഓഫ് ദ കമ്പനി വിൽ ബി ലയബിൾ ഫോർ 1 year. 22 പണിഷ്മെന്റ് ഫോർ ഫോൾസ് കംപ്ലൈൻസ്. അത് എല്ലാ ഒഫൻസുകളിലും പെടുത്തിയിട്ടില്ല. 3, 5, 7, 9 അതായത് പെൻട്രേറ്റീവ് അസോൾട്ടുകളിലും അതുപോലെ അതിൻ്റെ അഗ്രവേറ്റഡ് അസോൾട്ടുകളിലും പെടുന്ന കേസുകൾ കളവായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾലി വിത്ത് ഇൻറ്റെൻറ്റ് ടു ഹ്യൂമിലേറ്റ് എക്സ്റ്റോർട്ട് ഓർ ത്രെട്ടൺ ഓർ ഡിഫെയിം ഹിം, ആ തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. ഹ്യൂമിലേറ്റ് ചെയ്യാനോ എക്സ്റ്റോർട്ട് പണി പൈസ എക്സ്റ്റോർട്ട് ചെയ്യാനോ ത്രെട്ടൺ ചെയ്യാനോ ഡിഫെയിം ചെയ്യാനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് അപ് ടു 6 months. അതിൽ കുട്ടിയെ ഒഴിവാക്കിയിട്ടുണ്ട്, കുട്ടിയെ ട്രൈ ചെയ്യാൻ പാടില്ല. അതിൽ പ്രൊസീജിയർ 23 പ്രൊസീജിയർ ഫോർ മീഡിയ. അതായത് ഒരു തരത്തിലും കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലോ കുട്ടിയുടെ റെപ്യൂട്ടേഷൻ ലോവർ ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളും പാടില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ IPCL 228A ഉണ്ട്. റേ വിക്കിംസിനെ അങ്ങനെ ആരെയും ആരുടെ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. 228A അതും ഒഫൻസാണ്. 2, നോ റിപ്പോർട്സ് ഇൻ എനി മീഡിയ ഷാൽ ഡിസ്ക്ലോസ് ഐഡന്റിറ്റി ഓഫ് എ ചൈൽഡ് ഇൻക്ലൂഡിംഗ് ഹിസ് നെയിം അഡ്രസ് ഫോട്ടോഗ്രാഫ് ഫാമിലി ഡീറ്റെയിൽസ് എക്സെട്ര എക്സെട്ര. അതിൽ സ്ഥിരമായിട്ട് പത്രക്കാർ വരുത്തുന്ന ഒരു അബദ്ധമാണ് മകളെ പീഡിപ്പിച്ചതിന് ഇന്ന ജില്ലയിൽ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൻ ഇത്ര വയസ്സുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ പിന്നെ പ്രത്യേകിച്ച് കുട്ടിയുടെ ഐഡന്റിറ്റി പ്രത്യേകിച്ച് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ ഒഴിവാക്കണം. അത് പത്രക്കാരെ സെൻസിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതനുസരിച്ചിട്ട്
അത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ അത്തരം റിപ്പോർട്ടിങ്ങുകൾ ഒരു കണക്കിൽ പറഞ്ഞാൽ ആവശ്യമാണ്. ഈ പോക്സോ ഒഫൻഡേഴ്സിനെ അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻഡേഴ്സിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വാർത്തകൾ അല്ലെ അവരുടെ അറസ്റ്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ പത്രത്തിലും മാധ്യമങ്ങളിലും കൊടുക്കുന്നതിന്റെ പർപ്പസ്. അതാണ് അവർ ദേ വിൽ ബി ഐഡന്റിഫൈഡ് ആസ് എ സെക്ഷലി ഡേഞ്ചറസ് സിറ്റിസൺ അല്ലെങ്കിൽ സെക്ഷലി പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സിറ്റിസൺസ് എന്നുള്ള തരത്തിലാണ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. വേറെ പല രാജ്യങ്ങളിലും അത്തരം ആളുകൾക്ക് കംപ്ലീറ്റ് റെക്കോർഡ് ഉണ്ട്, അവരുടെ റെക്കോർഡ് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അവർ ഉടനെ അറസ്റ്റ് ചെയ്യാതെ, പ്രത്യേകിച്ച് പറഞ്ഞ സെക്ഷൽ അസോൾട്ടുകൾ അല്ലെങ്കിൽ വോയറിസം അല്ലെങ്കിൽ കുട്ടികളെ ശല്യപ്പെടുത്തുക, പുറകെ നടക്കുക, അങ്ങനെയുള്ള ആളുകളെ ഉടനെ അറസ്റ്റ് ചെയ്യാതെ അവർക്ക് ഒരു ഇൻഡെക്സ് ചെയ്തിട്ട് അവരെ ഡോക്യുമെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ ഫോളോ ചെയ്യുക, അവര് മറ്റു കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള തരത്തിൽ അവരെ സ്ഥിരമായിട്ട് അവർ വാച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അതാണ് നമ്മൾ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആലോചിച്ചെങ്കിലും ധാരാളം കള്ളക്കേസുകൾ വരുന്നുണ്ട്, ധാരാളം കള്ളപരാതികൾ വരുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫാമിലി കേസ് ഉണ്ടെങ്കിൽ, ഫാമിലി ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഇപ്പോൾ ഒരു 25 കേസുകളെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോക്സോ കേസും കൂടെ എൻ്റെ പുറകെ ഉണ്ടാവും. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ അത് ഡോക്യുമെന്റ് ചെയ്യാത്തത്. അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് അവർ ഫോളോ അപ്പ് ചെയ്യുക, അവരുടെ ജീവിതകാലം മുഴുവനും അവർ ദേ വിൽ ബി ഐഡന്റിഫൈഡ് ആസ് എ സെക്ഷലി ഡേഞ്ചറസ് പേഴ്സൺ. അതാണ് റിപ്പോർട്ടിങ്ങിന്റെ പ്രാധാന്യം, അതാണ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത അതാണ്. പക്ഷേ ആ റിപ്പോർട്ടിംഗ് ഒരിക്കലും കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത്തരം കേസുകളിൽ ഇപ്പം മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൊടുക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് പേരൻ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ആസ് ഗുഡ് ആസ് ഡിസ്ക്ലോസിങ് ദ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ചൈൽഡ്. അതാണ് പത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് അതിനത്രം ഇത് വാർത്തകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരെയാണ് അതിൻ്റെ ശിക്ഷ. സെക്ഷൻ 24 മുതലാണ് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങളിലാണ് ഒഫൻസും പണിഷ്മെന്റ്സും ഉള്ളത്. അതിനുശേഷമാണ് ഇതിന്റെ പ്രൊസീജിയറുകളെ കുറിച്ച് പറയുന്നത്, എങ്ങനെയാണ് ഈ സ്റ്റാറ്റ്യൂട്ട് വർക്ക് ചെയ്യേണ്ടത്. അതായത് ജനറൽ ആയിട്ട് ഇതിൽ പറയാത്ത എല്ലാ സിറ്റുവേഷനിലും CRPC പ്രൊവിഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. അതിലില്ലാത്ത ഭാഗങ്ങൾ, ഇതിലുള്ള ഭാഗങ്ങൾ ഇത് വർക്ക് ചെയ്യും, ഇതിലില്ലാത്ത ഭാഗങ്ങൾ CRPC വർക്ക് ചെയ്യും. ആ സെക്ഷൻ 4 CRPC സെക്ഷൻ 4 5 കൂടി ജോയിന്റ് ഓപ്പറേഷൻ ആയിട്ടാണ് ഈ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വർക്ക് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഷാൽ ബി റെക്കോർഡ് അറ്റ് ദ റെസിഡൻസ് ഓഫ് ദ ചൈൽഡ്. വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് വെച്ചോ. ഇപ്പം എല്ലാ കേസിലും വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് പാരന്റ് ആണ് ഒഫൻഡർ എങ്കിൽ വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചോണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ആ പോലീസ് ഓഫീസർ കഴിയുന്നത് മുമ്പ് വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്. ആ പോലീസ് ഓഫീസർ യൂണിഫോമിലായിരിക്കരുത്. അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സമയം ഒരു സിറ്റുവേഷനിലും പ്രതിയുടെ പ്രസൻസ് പാടില്ല. പ്രതിയുടെ പ്രസൻസ് ഒഴിവാക്കിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. പോലീസ് സ്റ്റേഷനിൽ ഓവർനൈറ്റ് ഒരിക്കലും കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തരുത്. ഐഡന്റിറ്റി ഓഫ് ദ ചൈൽഡ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അതൊരു തരത്തിലും മീഡിയയിലേക്ക് ഐഡന്റിറ്റി പോകാൻ പാടില്ല. അതുപോലെ തന്നെ 164 സെക്ഷൻ 25 164 CRPC അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിനോട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിൽ അയാളുടെ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രതിയുടെ വക്കീലിന് അവിടെ പ്രസന്റ് ആകാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമില്ല. CRPC പ്രകാരം ഉണ്ടെങ്കിലും അതിൽ ആ ഒരു അധികാരം അല്ലെങ്കിൽ അവകാശം ഇതിന്റെ പ്രൊവൈസോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ സബ്സെക്ഷൻ 164 സോ ഫാർ ഇറ്റ് പെർമിറ്റ്സ് ദ പ്രസൻസ് ഓഫ് ദ അഡ്വക്കേറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഷാൽ നോട്ട് അപ്ലൈ. പ്രതിയുടെ വക്കീലിനോട് പോയി നിൽക്കാൻ പറ്റില്ല. അല്ലാത്ത ബാക്കി എല്ലാ തരത്തിലും 164 എടുക്കുന്ന മാൻഡേറ്റുകൾ അനുസരിച്ചിട്ടാണ് പോലീസ് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന 164 മറ്റ് കടലാസുകളും എല്ലാം 207 സ്റ്റേജിൽ വിക്ടിമിനും കിട്ടും. സാധാരണ കോടതിയിൽ നിന്ന് പ്രതിക്ക് മാത്രമേ 207 പ്രതിക്ക് മാത്രം കൊടുക്കാൻ പറയുന്നുള്ളൂ. അത് കൂടാണ്ട് പോക്സോ കേസാണെന്നുണ്ടെങ്കിൽ ചൈൽഡിനും അല്ലെങ്കിൽ പാരൻസിനോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ ഇത് ഈ ഡോക്യുമെന്റ്സ് 207 സ്റ്റേജിൽ സപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷമുള്ളത് അഡീഷണൽ സെക്ഷൻ 26 അഡീഷണൽ പ്രൊവിഷൻസ്. അതായത് അതിൽ ഇന്റർപ്രറ്ററോ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് അവരുടെ ഹെൽപ്പ് എടുക്കുക. ഡിസേബിൾഡ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. വീഡിയോഗ്രാഫി ചെയ്യുക. അതിൽ വെൻ എവർ പോസിബിൾ, അതായത് സബ്സെക്ഷൻ 4 കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് അതാണ്. ഇപ്പോൾ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്താലോ എന്ന് കോടതികൾ ഹൈക്കോടതി അടക്കമുള്ള കാര്യങ്ങൾ കോടതികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് സബ്സെക്ഷൻ 4 ആണ്. വേർ എവർ പോസിബിൾ ദ മാജിസ്ട്രേറ്റ് ഓഫ് ദ പോലീസ് ഓഫീസർ ആസ് ദ കേസ് മേ ബി
shall ensure that the statement of the child is also recorded by audio, video, electronic means. അപ്പോൾ അത് അതിനെ കുറിച്ച് അത് വേണോ വേണ്ടയോ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നത് പ്രോസിക്യൂട്ടേഴ്സിന് അറിയാം, സ്റ്റേറ്റ്മെന്റ് എഴുതി തയ്യാറാക്കിയതിനു ശേഷം സ്റ്റേറ്റ്മെന്റ് വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് കുട്ടി അത് കേട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അത് ശരിയാണ് അല്ലെങ്കിൽ കറക്ഷൻ വേണമുള്ള സ്ഥലത്ത് കറക്ഷൻ വേണം, അത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് പകരം ഇപ്പോഴത്തെ പ്രപ്പോസല് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആസ് സച്ച് വീഡിയോഗ്രഫി എന്നുള്ള, അപ്പൊ അങ്ങനെ വീഡിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ച് പറയുന്നതാണോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എഴുതുന്നതാണോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന്റെ കോൺസ്റ്റബിളിന്റെ കലവരോടെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അതിലും ഒരു 100% ഫുൾ പ്രൂഫായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ ഒരു 3 വയസ്സോ 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾ അങ്ങനെ പറയില്ല. കണ്ടിന്യൂസ് ഫ്ലോയിൽ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരിക്കലും ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല, ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് റെക്കോർഡിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അത് പോലീസ് ഓഫീസറുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ പോലീസ് ഓഫീസറിനൊക്കെ സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചെടുക്കുക. അപ്പൊ പല കുട്ടികളിലും ഈ പോക്സോയിൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. ഈ പോലീസ് ഓഫീസറിന്റെ സ്കില്ലും കൂടി അതിൽ ഇൻവോൾവ് ആണ്. പോലീസ് ഓഫീസർ പല പോലീസ് ഓഫീസേഴ്സും പല കുട്ടികളും അവരോട് വളരെ ഫ്രണ്ട്ലി അല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയില്ല. തുറന്നു പറയാതെ വരുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങോട്ട് ചോദിക്കുമ്പോൾ പല കുട്ടികളും ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനുള്ള മടി കാരണം തലയാട്ടുകയോ അല്ലെങ്കിൽ ശരിയെന്ന് സംബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സിന്റെ ഉള്ളിലുള്ള ചില ധാരണകൾ ഉണ്ടാവും, ഇപ്പോൾ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഉടുപ്പ് ഊരിയില്ലേ. അപ്പൊ ചില കുട്ടികൾ എന്ത് ചോദിച്ചാലും ശരിയെന്ന് പറയും, ചിലവർക്ക് പറയാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മടി കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള മടി കൊണ്ടോ പല കാര്യങ്ങളും ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനൊരു അമെൻമെന്റ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴും ഇത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അതിനിപ്പോ ചെയ്യുന്നത് വെച്ചാൽ സൈക്കോളജിക്കൽ അനാലിസിസ് എടുക്കുക ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സൈക്കോളജിക്കൽ അനാലിസിസും കൂടി ആ റിപ്പോർട്ടും കൂടി കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ട്യൂട്ടേർഡ് ആണോ അല്ലെന്ന് നോക്കാനായിട്ട്. അപ്പൊ ധാരാളം ട്യൂട്ടറിംഗ് ഉള്ള കേസുകൾ, കള്ളക്കേസുകൾ വരുന്നതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ സംവിധാനം ചെയ്യുന്നത്. കുട്ടിയെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് റിപ്പോർട്ടും കൂടി എടുക്കുക. 27 മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ചൈൽഡ് പറയുന്നത്. അത് CRPC-യിലെ 164A തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വുമൺ ഡോക്ടറാണ് പരിശോധിക്കേണ്ടത്. പേരന്റിന്റെ പ്രസൻസിൽ വേണം അത് ചെയ്യേണ്ടത്. പിന്നെ പേരന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരാളുടെ, പലപ്പോഴും ഹെഡ് നഴ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. പേരന്റ് ഇല്ലാത്ത കേസില്ല, അല്ലെങ്കിൽ പേരന്റ് തന്നെ ഒഫൻഡർ ആയിട്ട് വരുന്ന കേസ്, അങ്ങനെയുള്ള കേസുകളിൽ കൺസെന്റ് കൊടുക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ആയിരിക്കും. ഇത്രയാണ് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിന് റെക്കോർഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള പ്രൊസീജിയറുകൾ. 28 ഡെസിഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ കോഡ്സ് വന്നിട്ടുള്ളത്. അതനുസരിച്ചിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ആയി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് 100 കൂടുതലുള്ള ജില്ലകളിൽ, ഒരു ജില്ലയിൽ 100 കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ജില്ലയിൽ ഒരു സ്പെഷ്യൽ കോർട്ട് വേണം. പക്ഷെ അതിപ്പോൾ പല ജില്ലകളിലും, കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ആയി കഴിഞ്ഞു സ്പെഷ്യൽ കോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഈ അടുത്ത് ഏതാണ്ട് 27 കോടതികൾ, അത്രയും കോടതികൾ വന്നു കഴിഞ്ഞു. മറ്റ് പല സ്റ്റേറ്റുകളിലും അതിനുള്ള സംവിധാനം ആയിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഈ അടുത്ത് 2019 ഒരു സുപ്രീം കോടതി ഫുൾ ബെഞ്ച് ഉണ്ട്, ഇൻ ദ മാറ്റർ ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് പോക്സോ കേസസ് ഉണ്ട്, സുവമോട്ടോ പ്രൊസീഡിങ്സ് ആണ്. ആ പ്രൊസീഡിങ്സിലാണ് പറഞ്ഞത് 100 കൂടുതൽ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം വരുന്നതാണ് 29-30, വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആണ്. 29 പറയുന്നത് വേറെ പേഴ്സൺസ് പ്രോസിക്യൂട്ടഡ് ഫോർ കമ്മിറ്റിംഗ് ഓർ അബറ്റിംഗ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി ഓഫൻസ് അണ്ടർ സെക്ഷൻ 3, 5, 7, and 9 ദ സ്പെഷ്യൽ കോർട്ട് ഷാൽ പ്രസ്യൂം ദാറ്റ് സച്ച് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ഓർ അബറ്റഡ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ് ആസ് ദ കേസ് മേ ബി അൺലെസ് ദ കോൺട്രി ഈസ് പ്രൂവ്ഡ്. അപ്പോൾ രണ്ട് ബുദ്ധിമുട്ടുകളാണ്. ഒന്ന്, അൺലെസ് ദ കോൺട്രി ഈസ് പ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് ടു പ്രൂവ്, അതാണ് അതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നതാണ്. പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് വേർഡ്സിൽ വെൻ എ പേഴ്സൺ ഇസ് പ്രോസിക്യൂട്ടഡ് എന്നാണ്, അതായത് പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്താൽ മതി, ട്രയലിൻ്റെ ആവശ്യമില്ല. പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്താൽ തന്നെ ദ കോർട്ട് ഷാൽ പ്രസ്യൂം ദാറ്റ് ഈസ് ഗിൽറ്റി. അപ്പം പിന്നെ വലിയ സ്കോപ്പില്ല, ട്രയലിന് വലിയ സ്കോപ്പില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ തുടങ്ങുന്നത് 226
സി ആർ പി സിയിൽ ആ സ്റ്റേജിലാണ് ട്രയൽ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം 227 സെഷൻസ് കോർട്ട് ആദ്യം നോക്കുന്നത് ഇത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓപ്പണിംഗ് കേസ് ഓഫ് ദ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടർ പറയും ഏതെല്ലാം ബൈ വാട്ട് എവിഡൻസ് യു പ്രപ്പോസ് ടു കണ്ടക്ട് ദ ട്രയൽ അതെല്ലാം പറയും. അങ്ങനെ ആ സ്റ്റേജിൽ പോലും ക്രിമിനൽ കോർട്ട് ചാർജ് ഫ്രെയിം ചെയ്യുന്നില്ല. ക്രിമിനൽ കോർട്ടിന്റെ ഫസ്റ്റ് ഇമ്പൾസ് ടു ഡിസ്ചാർജ് 227 അങ്ങനെയാണ്. ഡിസ്ചാർജ് പറ്റില്ല എന്ന് കണ്ടതിൽ മാത്രമേ പ്രോസിക്യൂഷനിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ ഈ സെക്ഷൻ 29 അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ സി ആർ പി സിയുടെ സ്കീം അനുസരിച്ചിട്ട് ട്രയൽ സ്റ്റാർട്സ് വിത്ത് ദ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. അതുകൊണ്ടാണ് ഫൈനൽ റിപ്പോർട്ട് വന്നു, പ്രോസിക്യൂട്ടർ അറിവ് ചെയ്തു, പ്രോസിക്യൂട്ടർ പറഞ്ഞു ഇന്ത്യൻ എവിഡൻസ് ആണ് എൻ്റെ അടുത്തുള്ളത്, ഇത്ര സാക്ഷികളുണ്ട്, ഇത്ര റെക്കോർഡ്സ് ഉണ്ട്, മെഡിക്കൽ എവിഡൻസ് ഉണ്ട്, മറ്റ് 164 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, ഇതെല്ലാം പറഞ്ഞെങ്കിലും പ്രോസിക്യൂഷൻ അല്ല കോടതി ആ സമയത്ത് ചാർജ് ഫ്രെയിം ചെയ്യുന്നില്ല. കോടതി നോക്കുന്നത് 227 ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാ നോക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, പിന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി ട്രൈബൽ ബേസ് സെഷൻസ് കൊണ്ടാണോന്ന് നോക്കും, ആ താഴേക്ക് വിടാൻ പറ്റുമെന്ന് നോക്കും, സി ജെ എമ്മിന് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തലേന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് സെഷൻസ് കോടതി ചിന്തിക്കുന്നത്. ഇതൊന്നും പറ്റില്ലെങ്കിൽ മാത്രമേ ചാർജ് ഫ്രെയിം ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് അതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് വെച്ചാല് ട്രയൽ സ്റ്റാർട്സ് വിത്ത് ദ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, അതിൽ ഇന്നസെന്റ് ആണെന്നുള്ള നിലക്ക് തന്നെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ട്രയലിന്റെ പ്രൊസീഡിങ്സ് തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു സെക്ഷന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് ദ എൻറ്റയർ പ്രോസസ് ഹാസ് ബിൻ ടേക്കൺ അവേ, ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഹാസ് ബിൻ ടേക്കൺ അവേ, ആൻഡ് ദ റൈറ്റ് ടു ഡിസ്ചാർജ് ഇസ് ഓൾസോ ടേക്കൺ അവേ. ആബ്സൊല്യൂട്ടലി നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ചാർജിങ് ദ അക്യൂസ്ഡ് വൈ ബിക്കോസ് ഓഫ് ദിസ് പ്രിസംപ്ഷൻ. ഈ പ്രിസംപ്ഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും ഡിസ്ചാർജ് അറിയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദാ ഡ്രക്കോണിയൻ നേച്ചർ ഓഫ് ദിസ് പ്രിസംപ്ഷൻ. ഇപ്പൊ ഈ അടുത്ത് ജസ്റ്റിസ് സുരേഷ് കുമാറിന്റെ ഒരു നല്ലൊരു ജഡ്ജ്മെന്റ് വന്നു, അത് ഡേവിഡ് എന്ന് പറയുന്ന കേസില്, അത് 2020 നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 2020 4 KSC 717 എല്ലാത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2020 4 കേരള ഹൈക്കോടതി കേസ് 717 ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ചിലത് ഞാൻ അതിൻ്റെ ഒരു പാർട്ടിൽ ഞാനതിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ സെക്ഷൻ 29 കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിനെ കുറിച്ച് ആ കേസിൽ ഒരു ദിവസം അത് ആർഗ്യായിരുന്നു ആ കോടതിയിൽ. പക്ഷെ അദ്ദേഹം അത് വളരെ റീസണബിൾ ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് അത് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു ഇത് പ്രിസംപ്ഷൻ വർക്ക് ചെയ്യുന്നത് 232 സ്റ്റേജിന് അപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു. അതായത് 232 സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൻസ് എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. ക്രിമിനൽ കേസിലെ 233 സെഷൻസ് കേസിലെ 233 ഡിഫൻസ് എവിഡൻസ് തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പാണ് 232 ഹിയറിംഗ് ഉണ്ടത്. മജിസ്ട്രേറ്റ് കോടതികളിൽ ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് 232 ബാക്കി എല്ലാ പ്രൊസീഡിങ്സും കഴിഞ്ഞതിന് ശേഷം പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്തു, പ്രതിക്ക് പറയാനുള്ള ചാൻസ് എല്ലാം കേട്ടതിന് ശേഷം 232 സി ആർ പി സിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. ആ ഹിയറിംഗിൽ ഇഫ് ദർ ഇസ് നോ എവിഡൻസ് ഹി ക്യാൻ ബി അക്യുറ്റഡ്. എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹി വിൽ ബി കോൾഡ് അപ്പോൺ ടു എൻ്റർ അപ്പോൺ ഹിസ് ഡിഫൻസ്. അപ്പൊ അദ്ദേഹം വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അതിൽ കൊണ്ടുപോകുന്നത്. 232 സ്റ്റേജിൽ മാത്രമേ പ്രിസംപ്ഷൻ അപ്ലൈ ചെയ്യുള്ളൂ. 232 സ്റ്റേജിൽ ബാക്കി ആ സമയത്ത് അക്യൂറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രിസംപ്ഷൻ വർക്ക് ചെയ്യും. ആ സമയത്ത് മാത്രമേ സെക്ഷൻ 29 പ്രിസംപ്ഷൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ആ സെക്ഷൻ പാരാ 12 കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റീസ് അണ്ടർ സസ്പീഷൻ എന്നൊരു ഇത് പറയുകയും ചെയ്തു. ചിലത് അപ്പീലിലാണ് ഈ കേസ് വന്നത്. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി സംബന്ധിച്ച് നേരിട്ട് അർഗിയാനോ ഒരു ജഡ്ജ്മെന്റ് പറയാനോ പറ്റാത്ത സിറ്റുവേഷനാണ് അപ്പീൽ സിറ്റുവേഷൻ. അതിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു സസ്പെക്റ്റഡ് ആണ് എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഇങ്ങനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് 232 സ്റ്റേജ് മുതൽ മാത്രമേ ഈ ഒരു പ്രിസംപ്ഷൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാത്രമല്ല കുറച്ചുകൂടി കയറ്റി പറഞ്ഞു. അതായത് പ്രീപോണ്ടറസ് പ്രോബിലിറ്റി കൊണ്ട് ആ ഒരു ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിബട്ട് ചെയ്യാൻ പറ്റും. പ്രിസംപ്ഷൻ റിബട്ട് ചെയ്യാനായിട്ട് കൺക്ലൂസീവ് പ്രൂഫ് വേണ്ട, പ്രീപോണ്ടറസ് പ്രോബിലിറ്റി മതി എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം അതിൽ പാരാ 22 പറഞ്ഞത് ടു സം അപ്പ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു പാരാ 22 ടു സം അപ്പ് ദ പ്രിസംപ്ഷൻ അണ്ടർ സെക്ഷൻ 29 പോക്സോ ആക്ട് ഡസ് നോട്ട് ഇൻ എനി വേ എഫക്ട് ദ ഒബ്ലിഗേഷൻ ഓൺ ദ പ്രോസിക്യൂഷൻ ടു പ്രൊഡ്യൂസ് അഡ്മിസിബിൾ എവിഡൻസ് which if accepted would constitute the offense. adana adeyathana conclusion adana prosecution and the basic facts ellam offense on constitute and sadhanangale produce cheyidhanjal prove cheyidhanjal aa samayathu section 29 will come into operation. and when the prosecutor produces admissible evidence to prove the foundational facts constituting the offense, the accused must at the pain of losing
prove that he did not commit the offense of the principle of preponderance of probability. അത്രയും ഭാഗങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്യൂസിന്റെ ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി ക്യാൻ ബി ഡിസ്ചാർജ് ത്രൂ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റി. അതായത് ഒരു കൺക്ലൂസീവ് ആയിട്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യാനായിട്ട് അക്യൂസിന് ബാധ്യതയില്ല. അക്യൂസിന് പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റി മതി. പക്ഷെ അതിനു മുമ്പ് പ്രോസിക്യൂഷൻ ഫൗണ്ടേഷൻ ഫാക്ട്സ് പ്രൂവ് ചെയ്യണം. അപ്പൊ ആ കേസിന്റെ ഫാക്ട്സ് അനുസരിച്ചിട്ട് അതിൽ ആ ജഡ്ജ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഫൈൻഡിങ്ങിൽ നമുക്ക് ഒന്നും തർക്കമൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സെക്ഷൻ സെവനിലാണ് അതിൻ്റെ ഇമ്പാക്ട് വരുന്നത്. സെക്ഷൻ 7 കാരണം വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 29 ഒന്നുകൂടി വായിക്കാം. വേർ എ പേഴ്സൺ ഈസ് പ്രോസിക്യൂട്ടഡ് ഫോർ കമ്മിറ്റിംഗ് ഓർ അബറ്റിംഗ് ഓർ അറ്റംപ്റ്റിംഗ്. അപ്പം അബറ്റ്മെൻറ്റും അറ്റംപ്റ്റും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തു. അവിടെയാണ് ഏറ്റവും വലിയൊരു ഫോളി എന്ന് പറയുന്നതാണ്. അബറ്റ്മെൻറ്റും അറ്റംപ്റ്റും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഫാക്ട് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഹൈക്കോർട്ട് പറഞ്ഞു ഫൗണ്ടേഷൻ ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസംപ്ഷൻ ക്യാൻ ബി ഡ്രോൺ എന്ന് പറഞ്ഞു. ഒരു അബറ്റ്മെന്റിൽ എന്താണ് ഫൗണ്ടേഷൻ ഫാക്ട് ഉള്ളത്? ഒന്നുമില്ല. എ ബിയോട് പറഞ്ഞാൽ മതി, നീ ആ കുട്ടീനെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മതി, അല്ലെ ആ കുട്ടീനെ കയറി പിടിക്കൂ എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് അബറ്റ്മെന്റ് ഇസ് കംപ്ലീറ്റ്. 106 ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നോക്കിയാണ് എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു കമ്മിറ്റ് മർഡർ, എ ഹാസ് കമ്മിറ്റഡ് ബി റിഫ്യൂസസ്, എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് അബറ്റ്മെന്റ്. പറഞ്ഞാൽ തന്നെ ഒഫൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ അബറ്റ്മെന്റിലോ അറ്റംപ്റ്റിലോ പ്രിസംപ്ഷൻ വരുന്നു പറഞ്ഞാൽ ദർ ഇസ് നോ ഫൗണ്ടേഷണൽ ഫാക്ട്സ്. പ്രോസിക്യൂഷൻ നീഡ് നോട്ട് കനോട്ട് പ്രൂവ് എനി ഫൗണ്ടേഷണൽ ഫാക്ട്സ്. ഫൗണ്ടേഷണൽ ഫാക്ട് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നതെങ്കിലും പ്രൊഹിബിറ്റഡ് കോണ്ടാക്ട് ആയിരിക്കണം. അങ്ങനെ പ്രൊഹിബിറ്റഡ് കോണ്ടാക്ട് ഇല്ല അവിടെ അറ്റംപ്റ്റിലോ അബറ്റ്മെന്റിലോ. ഒന്നത് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി ഒഫൻസ് അണ്ടർ സെക്ഷൻ 3, 5, 7 and 9. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സെവന്റെ ഇമ്പാക്ട് അവിടെയാണ്, അല്ലെങ്കിൽ സെവന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. 3 and 5 പെനട്രേറ്റീവ് അസോൾട്ടുകളാണ് അല്ലെങ്കിൽ അഗ്രവേറ്റഡ് അസോൾട്ട് ആണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു കോണ്ടാക്ട് പോസിബിൾ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഫൗണ്ടേഷണൽ ഫാക്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷെ 7 വരുമ്പോൾ ഫൗണ്ടേഷണൽ ഫാക്ട് നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വേർഡിങ് എങ്ങനെയാണ്? പൂവർ വിത്ത് സെക്ഷൽ ഇന്റന്റ് ടച്ചസ്. അപ്പൊ അത് ശരി, അതിൽ കോണ്ടാക്ട് പറയുന്നുണ്ട് ടച്ചസ്. Touches the vagina, penis, anus or breast of the child. Or makes the child touch. That is the same thing. That is the actus reus is complete. Touching is a little bit. Or any other person. Or does any other act with sexual intent. That is any other act. That is the same thing. Private parts will touch. That is the same thing. 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 That is any other act. That is the touching. That is the same thing. അങ്ങനെ ഏത് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഹി വിൽ ബി കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 7. അങ്ങനെയുള്ള എല്ലാ ആക്ടുകൾക്കും ദാറ്റ് ഈസ് ഓൾസോ ബീങ് ടേക്കൺ ഇൻ സെക്ഷൻ 29. അപ്പൊ 29 വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ്. സെക്ഷൻ 7 വരുന്ന 7 ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ 7 ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡറാണ്. എനി അതർ ആക്ട് അത് അൺഡിഫൈൻഡ് ആക്ടുകളാണ്, ഡിഫൈൻ ചെയ്യാത്ത കോണ്ടാക്ടുകളാണ്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് സംബന്ധിച്ചാൽ കോണ്ടാക്ട് ഇസ് ഡിഫൈൻഡ്. ആ കോണ്ടാക്ടുകൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് ക്യാൻ സേഫ്ലി കൺക്ലൂഡ് അല്ലെങ്കിൽ കോർട്ട് ക്യാൻ സേഫ്ലി ഡ്രോ ദ പ്രിസംപ്ഷൻ. ഇതിൽ എനി അതർ ആക്ട് ഒരു അൺഡിഫൈൻഡ് കോണ്ടാക്ട് ആണ്. അത് മാത്രമല്ല അതിന്റെ അറ്റംപ്റ്റുകളും അബറ്റ്മെന്റുകളും കൂടി ഒഫൻസ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെക്ഷൻ 29 ഇസ് അണ്ടർ സീരിയസ് ഡൗട്ട് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ് ഇൻക്ലൂഷൻ ഓഫ് സെക്ഷൻ 7. സെക്ഷൻ 7 ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ പെനട്രേറ്റീവ് അസോൾട്ടിലേക്കോ കൺഫൈൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി പറയുന്നത് ശരിയാണ്, ഫൗണ്ടേഷണൽ ഫാക്ട്സ് ഹാസ് ടു ബി പ്രൂവ്ഡ്. ഇതിൽ സെക്ഷൻ 7 ദർ ഇസ് നോ ഫൗണ്ടേഷണൽ ഫാക്ട്. സെക്ഷൻ 3 ദേർ ആർ ഫൗണ്ടേഷണൽ ഫാക്ട്സ്, അതായത് പെനട്രേഷൻ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അഗ്രവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പൊസിഷൻ പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിലങ്ങനെയല്ല, ഓർ എനി അതർ ആക്ട്. അപ്പോൾ ആക്ട് അല്ലെങ്കിൽ ആക്ടസ് റിയസ് ഇസ് നോട്ട് അറ്റ് ഓൾ മെൻഷൻഡ്, നോട്ട് അറ്റ് ഓൾ ഡിഫൈൻഡ്. അപ്പൊ ഇല്ലാത്തൊരു ആക്ടസ് റിയസ് എങ്ങനെ ഫൗണ്ടേഷണൽ ഫാക്ട് ആവും? ദർ ഇസ് നോ ഫൗണ്ടേഷണൽ ഫാക്ട്സ് ടു ബി പ്രൂവ് വെൻ വി റീഡ് സെക്ഷൻ 7. സെക്ഷൻ 7 ആ എനി അതർ ആക്ട് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ഫൗണ്ടേഷൻ ഫാക്ട്. അതാണ് 29 ഒരു വലിയ ഫോളോ അതാണ്. സെക്ഷൻ 30 പ്രിസംപ്ഷൻ ഓഫ് കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ്. സെക്ഷൻ 30 വേറെ തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻ എനി പ്രോസിക്യൂഷൻ ഫോർ എനി ഓഫൻസ് അണ്ടർ ദിസ് ആക്ട് വിച്ച് റിക്വയർസ് എ കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ്. അപ്പൊ എല്ലാ ഓഫൻസുകളിലും കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് ആവശ്യമില്ല പോക്സോ ആക്ടിൽ. ഉദാഹരണത്തിന് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ മെന്റൽ സ്റ്റേറ്റ് എന്താണെങ്കിലും, നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിലും മോശം ഉദ്ദേശത്തോടുകൂടിയാണെങ്കിലും എന്താണെങ്കിലും ഹി ഈസ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്, യാതൊരു സംശയമില്ല.
പക്ഷേ സെക്ഷൽ ഇന്റന്റ് ആവശ്യമുള്ള ഒഫൻസുകളുണ്ട്. ഉദാഹരണത്തിന് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തൊടുക. അപ്പൊ അതേ ഒരേ ആക്ട് തന്നെ ഒരാൾ ചെയ്യുന്നത് സെക്ഷൽ ഇന്റന്റോടുകൂടി ആകാം, മറ്റൊരാൾ ചെയ്യുന്നത് ഇന്റന്റോടുകൂടി ആകണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ബസ്സിൽ കയറുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുക, അത് സെക്ഷൽ ഇന്റന്റോട് കൂടി ആകാം അല്ലാതെ ആകാം. ഇപ്പൊ ചെരുപ്പ് കടകളിൽ ചെരുപ്പ് ഇടിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഫെറ്റിഷ് ബിഹേവിയർ എന്ന് പറയുക, അപ്പൊ ചെരുപ്പ് ഇടിക്കുന്ന ആൾക്കാർ, അവർക്ക് അതിൽ ചിലർക്ക് കാലിൽ തൊടുമ്പോഴോ കാലിൽ പിടിക്കുമ്പോഴോ അവർക്ക് ചിലപ്പോൾ ഒരു സെക്ഷൽ പ്ലഷർ തോന്നാം. അതേ കോണ്ടാക്ട് മറ്റൊരു ജോലിക്കാരൻ, ആ കടയിൽ മറ്റൊരു ജോലിക്കാരൻ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഒരാൾ ഒരേ കോണ്ടാക്ട് ഒരാൾ ചെയ്യുന്നത് വിത്ത് സെക്ഷൽ ഇന്റന്റ് ആണെങ്കിൽ ഹി വിൽ ബി കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് അണ്ടർ ദ പോക്സോ ആക്ട്. മറ്റൊരാളെ സംബന്ധിച്ച് അയാൾക്ക് സെക്ഷൽ ഇന്റന്റ് ഇല്ലാത്തതുകൊണ്ട് ഹി ഈസ് നോട്ട് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സെക്ഷൽ ഇന്റന്റ് വേണം എന്ന് പറയുന്നത് അത്തരം ടച്ചിങ്ങുകളിലാണ്. അങ്ങനെയുള്ള കേസുകളിൽ ആണ് സെക്ഷൻ 30 വർക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ കോഡ് ഷാൽ പ്രസ്യൂം ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് മെന്റൽ സ്റ്റേറ്റ് ബട്ട് ഇറ്റ് ഷാൽ ബി എ ഡിഫൻസ് ഫോർ ദ അക്യൂസ്ഡ് ടു പ്രൂവ് ദ ഫാക്ട് ദാറ്റ് ഹി ഹാഡ് നോ സച്ച് മെന്റൽ സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്ട് ചാർജ് ആസ് ആൻ ഒഫൻസ് ഇൻ ദാറ്റ് പ്രോസിക്യൂഷൻ. അപ്പൊ പ്രതിക്ക് ഡിഫൻസ് ചെയ്യാം, ഡിഫെൻഡ് ചെയ്യാം, ഡിഫെൻഡ് ചെയ്തിട്ട് പറയാം ഞാൻ ആ സെക്ഷൽ ഇന്റന്റോട് കൂടിയല്ല അത് ചെയ്തത്, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് താഴേക്ക് വരുമ്പോഴാണ്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ എ ഫാക്ട് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ് ഓൺലി വെൻ ദ സ്പെഷ്യൽ കോഡ് ബിലീവ്സ് ഇറ്റ് ടു എക്സിസ്റ്റ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആൻഡ് നോട്ട് മിയർലി വെൻ ഇറ്റ് എക്സിസ്റ്റൻസ് ഇസ് എസ്റ്റാബ്ലിഷ് ബൈ എ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി. അപ്പൊ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി പോലെ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണം എന്നാണ് ഇതിലേക്ക് പറയുന്നത്, സെക്ഷൻ 30 വരുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അതാണ് ഒരു ഡിഫൻസില് ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടല്ല, ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളിൽ സെക്ഷൻ 30 സെയിം സാധനം ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളിലുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ വരുമ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് മെന്റൽ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇറ്റ് വാസ് നോട്ട് വിത്ത് സെക്ഷൻ ഇന്റന്റ്. അപ്പൊ ഒരു 99% കേസുകളിലും ആ മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പ്രൂവ് ചെയ്യാനായിട്ട് ദ പേഴ്സൺ ഹാസ് ടു എൻറ്റർ ദ ബോക്സ്. പ്രതിയാണല്ലോ പറയേണ്ടത്, അതായത് ടച്ച് ചെയ്യുന്നുള്ള സമ്മതിക്കേണ്ടി വരും. സംബന്ധിച്ചിട്ട് പറയണം ഇറ്റ് വാസ് നോട്ട് വിത്ത് സെക്ഷൽ ഇന്റന്റ്. അത് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ദ അക്യൂസ്ഡ് മൗണ്ട് ദ ബോക്സ്. കൂട്ടിക്കയറാതെ പറയാൻ പറ്റില്ല, ചില സെറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചാണ് പറയേണ്ടത്. അങ്ങനെ കൂട്ടിക്കയറി പറയുന്ന സമയത്ത് ഇയാള് ഹീസ് എന്താണ് സ്റ്റാറ്റ്യൂട്ട് ഹാസ് ടേക്കൺ അവേ ഹിസ് പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 20 Clause 3. 20 Clause 3 അനുസരിച്ചിട്ട് എ പേഴ്സൺ കനോട്ട് ബി കമ്പൽഡ് ടു ഡിപ്പോസ് ബിഫോർ എ കോർട്ട്. അപ്പൊ 20 Clause 3 ഇമ്പാക്ട് വന്നതിന് ശേഷം ഒരു സ്റ്റാറ്റ്യൂട്ടുകളിലും ഇത്തരത്തിലുള്ള കമ്പൽഷൻ പറ്റില്ല. ഇത്തരത്തിലുള്ള കമ്പൽഷൻ സ്ട്രേറ്റ് അവേ ടേക്സ് അവേ ദ പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 20 Clause 3. സോ ദാറ്റ് ഈസ് ഹിറ്റ് ബൈ ആർട്ടിക്കിൾ 30 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ദാറ്റ് ഇസ് ഇൻവാലിഡ്. ഇത്തരം സ്റ്റാറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ഇത്തരം പ്രൊവിഷൻസോ ദാറ്റ് ബിക്കംസ് ഇൻവാലിഡ്. പക്ഷെ ഇത് മറ്റ് പല സ്റ്റാറ്റ്യൂട്ടുകൾ, ഇപ്പൊ 100 ആകയിലാണ് സുപ്രീം കോർട്ടിൽ ഇത് സീരിയസ് ആയിട്ട് തർക്കം വന്നത്. അത് NDPS ആക്ടിലാണ് ആ തർക്കം ഉണ്ടായിരുന്നത്. സെക്ഷൻ 34, 54 NDPS ആക്ടിലെ സിമിലർ പ്രൊവിഷൻസ് ആയിരുന്നു തർക്കം. അതിൽ സുപ്രീം കോർട്ട് പറഞ്ഞു ഫൗണ്ടേഷണൽ ഫാക്ട്സ് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിസംപ്ഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്റ്റാറ്റ്യൂട്ടുകളും അബ്കാരി ആക്ടോ പ്രൊവിഷണൽ കറപ്ഷൻ ആക്ടോ NDPS ആക്ടോ അങ്ങനെയുള്ള ആക്ടുകളും ഈ സ്റ്റാറ്റ്യൂട്ട് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം സുപ്രീം കോർട്ടും അടക്കമുള്ള കോടതികളും ഓവർലുക്ക് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്റ്റാറ്റ്യൂട്ടുകളിൽ ഇപ്പൊ NDPS-ലാണെങ്കിലോ അബ്കാരിയിലാണെങ്കിലോ പ്രൊവിഷണൽ കറപ്ഷൻ ആണെങ്കിലോ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്കിലാണെങ്കിലോ അങ്ങനെയുള്ള എല്ലാ സെക്ഷനുകളിലും എല്ലാ സ്റ്റാറ്റ്യൂട്ടുകളിലും പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് സംതിങ്, ഡ്രഗ് ആയിരിക്കാം, ലിക്കർ ആയിരിക്കാം, കഞ്ചാവ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സാധനം കൈ, അല്ലെങ്കിൽ ടെയിൻഡ് മണി ആയിരിക്കാം, പ്രൊവിഷണൽ കറപ്ഷനിലെ കൈക്കൂലി കൊടുത്ത പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഡ്രഗ്സ് ആകാം, കോസ്മെറ്റിക്സ് ആകാം, അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിലും എ പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് സംതിങ്, അങ്ങനെ പൊസഷനോടെ കണ്ടു കഴിയുമ്പോഴാണ് അയാൾക്കെതിരെ പ്രിസംപ്ഷൻ ഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ ആ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇസ് ഓൺ റൂട്ട് ഇൻ സെക്ഷൻ 110 ഓഫ് ദ എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ടിന്റെ 110 അതിന്റെ റൂട്ട്. എന്റെ പേഴ്സൺ 111 വായിക്കാം. വെൻ ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ ഇനി പേഴ്സൺ ഈസ് ഓണർ ഓഫ് എനിത്തിങ് ഓഫ് വിച്ച് ഹി ഈസ് ഷോൺ ടു ബി ഇൻ പൊസിഷൻ, ദ ബർഡൻ ഓഫ് പ്രൂവിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് ദ ഓണർ ഈസ് ഓൺ ദ പേഴ്സൺ ഹു അഫേംസ് ദാറ്റ് ഹി ഈസ് നോട്ട് ദ ഓണർ. ഒരാളുടെ കയ്യിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് അയാളുടെയാണ് എന്ന് നിയമം പ്രസ്യൂം ചെയ്യും. അത് അയാളുടെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അയാളുടെ കടമയാണ്. അപ്പൊ ആ ഒരു പ്രിസംപ്ഷന്റെ പുറത്താണ്, അല്ലെങ്കിൽ ആ ഒരു മാൻഡേറ്റ്, അതായത് 110 എവിഡൻസ് ആക്ട് 110 കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷണൽ
പ്രിസംപ്ഷന്റെ അല്ലെങ്കിൽ എവിഡൻസിന്റെ പുറത്താണ് മറ്റ് സ്റ്റാറ്റ്യൂട്ടുകളിൽ ഇത്തരം കൾപ്പബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പ്രസ്യൂം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരാളെ ഒരു എന്ത് കഞ്ചാവായിട്ട് പിടിച്ചു, ഒരാളെ പിടിക്കുമ്പോൾ അയാളുടെ കയ്യിൽ 2 കിലോ കഞ്ചാവുണ്ട്. ഇറ്റ് ഈസ് ഫോർ ഹിം ടു ആൻസർ. അത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അത് അത് 110 പറയുന്നത് എവിഡൻസായിട്ട് 110 പറയുന്നതാണ്. അയാൾ പറയണം അയാളുടെ കയ്യിൽ ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ പറയണം അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആ സമയത്ത് അയാളത് ലൈസൻസോടുകൂടിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു വൈദ്യുതി കൊടുത്തു വിട്ടതാണ്, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പോലീസിന്റെ ഓർഡർ അനുസരിച്ച് ഡിസ്ട്രക്ഷന് വേണ്ടി പോകുന്ന സമയത്താണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോ വിൽ പ്രസ്യൂം ദാറ്റ് ഹി ഈസ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ഹി ഈസ് പ്രൊസസിങ് ഇറ്റ് വിത്ത് ദ റിക്വയർഡ് നെസസറി അല്ലെങ്കിൽ റിക്വയർഡ് മെൻസറിയ. അതാണ് സെക്ഷൻ 30. അതിനോട് ബന്ധപ്പെട്ട് 110 ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടുകളിലാണ് അല്ലെങ്കിൽ വെൻ എ പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് സംതിങ് ദർ ഇസ് ആബ്സൊല്യൂട്ട്ലി നത്തിങ് ദാറ്റ് ടേക്സ് അവേ ദ ഡിഫൻസ് ഓഫ് എന്താണ് ഇത് അറിയില്ല എന്ന് പറഞ്ഞുള്ള ഡിഫൻസ് എടുത്തു കളയാം. അത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഹി ഈസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് സംതിങ്. സോ ഇറ്റ് ഈസ് ഫോർ ഹിം ടു എക്സ്പ്ലെയിൻ. പക്ഷേ പോക്സോ ആക്ടിലേക്ക് വരുമ്പോൾ ആ ഈ ഇത്തരം പ്രസംപ്ഷൻസ് പോക്സോ ആക്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഇസ് നോട്ട് ഇൻ ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് സംതിങ്. അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കണ്ടാലും ശരി, കുട്ടിയുടെ കൂടെ ഒരുമിച്ച് പിടിച്ചു, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരേ റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടു വന്ന സമയത്ത് പിടിച്ചു, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. 110 ഒരു ഇത് തന്നെയാണ് ഹി ഈസ് ഫൗണ്ട് ഇൻ പൊസഷൻ അല്ലെങ്കിൽ ഫൗണ്ട് ഇൻ ദ കമ്പനി ഓഫ് വിക്ടിം. ഇതങ്ങനെയല്ല, ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ കംപ്ലൈന്റ് വരുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഫാക്ട്സും ഇല്ലാതെ അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ ദ വിക്ടിം ഇസ് നോട്ട് ഇൻ ദ കമ്പനി ഓഫ് ദ പേഴ്സൺ, നോട്ട് ഇൻ ദ പൊസിഷൻ ഓഫ് ദ പേഴ്സൺ, അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷനിലും സെക്ഷൻ 30 അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടതാണ്. അതുകൊണ്ടാണ് 100 ആകെയുള്ള പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ അത്തരം സ്റ്റാറ്റ്യൂട്ടുകളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അപ്ഹെൽഡ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് പോലും സെക്ഷൻ 30 സംബന്ധിച്ച് പോക്സോ ആക്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ബാക്കി സ്റ്റാറ്റ്യൂട്ടുകളിൽ ദ പേഴ്സൺ വാസ് ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് സംതിങ്, പി സി ആക്ടിലായിരിക്കാം, ഇതിൽ ഏറ്റവും കൂടുതൽ തർക്കം വന്നിട്ടുള്ള പ്രൊഫഷൻ കറപ്ഷൻ ആക്ടിലാണ്. അതിലെല്ലാം ദ പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് മണി, ടെൻഡഡ് കറൻസിയാണ്, പൊടിയിട്ട് കൊടുത്ത പൈസ പിടിക്കുമ്പോഴാണ് അതിന്റെ പുറത്താണ് പ്രസംപ്ഷൻസ് വരുന്നത്. അപ്പോൾ ദേർ ഇസ് എ ബേസിക് ഫാക്ട്, അതായത് ദ പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് സംതിങ്. ഇതിലങ്ങനെയല്ല, പേഴ്സൺ ഇസ് നോട്ട് ഇൻ ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് എനിത്തിങ് ആൻഡ് പേഴ്സൺ ഇസ് നോട്ട് ഈവൻ ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് ദ വിക്ടിം അല്ലെങ്കിൽ ദ കമ്പനി ഓഫ് ദ വിക്ടിം. അങ്ങനെയുള്ള അതാണ് സെക്ഷൻ 30 ഡേഞ്ചർ. സെക്ഷൻ 30 ആ ഡിസിഷനിൽ ടച്ച് ചെയ്തില്ല. അത് അവിടെ അദ്ദേഹത്തിന്റെ അവിടെ ആ കോടതിയിൽ ആർഗ്യു ചെയ്തിരുന്നു. അദ്ദേഹം ആ സമയത്ത് തന്നെ പറഞ്ഞു അത് ടച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അത് മോർ ഡേഞ്ചറസ്. അത് ആ പാർട്ട് അത് ടച്ച് ചെയ്തിട്ടില്ല. എന്തായാലും അതിന്റെ വാലിഡിറ്റിനെ സംബന്ധിച്ച് ഈ 2 സെക്ഷനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിനെ സംബന്ധിച്ച് ആർഗ്യുമെന്റ് കഴിഞ്ഞു, വേറൊരു കേസിൽ ആർഗ്യു ചെയ്തു, അത് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. അടുത്ത തന്നെ ഒരു പ്രതീക്ഷിക്കാം. അതിന്റെ മറ്റൊരു തർക്കം ഇതാണ് ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. അപ്പൊ ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ഫോർ കർട്ടെയിലിംഗ് ദ ലിബർട്ടി, ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ. അതില്ല, അതില്ലാതെയാണ് പോക്സോ ആക്ടിന്റെ സെക്ഷൻ 29 വർക്ക് ചെയ്യുന്നത്. അത് എന്റെ പേഴ്സൺ ഇസ് പ്രോസിക്യൂട്ടഡ്, പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്താൽ മതി. അപ്പൊ 226 ഇല്ല, പ്രതിയെ സാക്ഷി വിസ്തരിക്കേണ്ട കാര്യമില്ല, ക്രോസ് എക്സാമിനേഷൻ ഇല്ല, അങ്ങനെ എല്ലാ പ്രൊസീജിയറും മാൻഡേറ്റുകളും ഹാസ് ബീൻ ടേക്കൺ അവേ. സോ ദാറ്റ് ഓൾസോ വയലേറ്റ്സ് ആർട്ടിക്കിൾ 29 സംബന്ധിച്ച് ദാറ്റ് വയലേറ്റ്സ് ആർട്ടിക്കിൾ 21. ദേർ ഇസ് നോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ആർട്ടിക്കിൾ സെക്ഷൻ 30 സംബന്ധിച്ച് ദാറ്റ് വയലേറ്റ്സ് ആർട്ടിക്കിൾ 20 ക്ലോസ് 3. 20 ക്ലോസ് 3 വരുന്ന പ്രൊട്ടക്ഷൻ ഹാസ് ബീൻ ടേക്കൺ അവേ. എന്നുവെച്ചാൽ ഹി ഹാസ് ടു മൗണ്ട് ദ ബോക്സ് ആൻഡ് ഹി ഹാസ് ടു സേ ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ബട്ട് ഇറ്റ് വാസ് വിത്ത് സെക്ഷൽ ഇന്റന്റ്. അത് പറയാനായിട്ട് ഹി ഹാസ് ടു മൗണ്ട് ദ ബോക്സ്. സോ ദ പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 20 ക്ലോസ് 3 ഹാസ് ബീൻ ടേക്കൺ അവേ. അപ്പൊ അത് രണ്ടുമാണ് ഇതിലെ പ്രിസംപ്ഷനും അതിന്റെ ഡ്രക്കോണിയൻ നേച്ചറും അതാണ് പ്രോസിക്യൂഷന്റെ. പക്ഷേ ഈ പുതിയ ജഡ്ജ്മെന്റിന് ശേഷം, പി വി സുരേഷ് കുമാർ സാറിന്റെ ജഡ്ജ്മെന്റിന് ശേഷം, അതൊരു വളരെ റീസണബിൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒൺലി ഫ്രം ദ സ്റ്റേജ് ഓഫ് 231 ദ കോർട്ട് ക്യാൻ പ്രസ്യൂം. അതായത് ബേസിക് ഫാക്ട്സ് എല്ലാം പ്രൂവ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ട് ക്യാൻ പ്രസ്യൂം. ഇത് വെരി റീസണബിൾ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സെക്ഷൻ 29. സെക്ഷൻ 31 അനുസരിച്ചിട്ടാണ് സി ആർ പി സിയുടെ ആപ്ലിക്കേഷൻ പറയുന്നത്. 32 പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അപ്പോയിന്റ്മെന്റ്, 33 പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് സ്പെഷ്യൽ കോർട്ട്. അതാണ് നമ്മുടെ ട്രയലിൽ പലപ്പോഴും വക്കീലന്മാർ വഴക്കുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ല, എൻ്റെ ഞാൻ നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ജഡ്ജി ഒരു ചോദ്യം പോലും ചോദിക്കാൻ സമ്മതിച്ചില്ല, അതൊക്കെയാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഇത് പരിപാടി അനുസരിച്ചിട്ട് അങ്ങനെ പറ്റില്ല. കോടതിയോട് വേണം ചോദ്യം ചോദിക്കാൻ, കോടതി ആ ചോദ്യം അങ്ങോട്ട് കൺവേ ചെയ്യാനേ പറ്റുള്ളൂ. എ സ്പെഷ്യൽ കോർട്ട് മേ ടേക്ക് കോഗ്നിസൻസ്. അത് മറ്റും പിന്നെ ചില ഇമ്പോർട്ടൻസ് ഉള്ളത്, കോടതിക്ക് സ്പെഷ്യൽ കോർട്ടിന്
193 CRPC അനുസരിച്ചുള്ള കമ്പിറ്റൽ ആവശ്യമില്ല, നേരിട്ട് കോഗ്നിസൻസ് എടുക്കാം. ഫൈനൽ റിപ്പോർട്ടിന്റെ പുറത്തോ അല്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ പുറത്തോ നേരിട്ട് കോഗ്നിസൻസ് എടുക്കാം, ട്രയൽ നടത്താം. എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിക്കേറ്റ് ദ ക്വസ്റ്റ്യൻ ടു ബി പുട്ട് ടു ദ ചൈൽഡ് ടു ദ സ്പെഷ്യൽ കോഡ്, വി ഷാൽ ഇൻ ടേൺ പുട്ട് ദോസ് ക്വസ്റ്റ്യൻസ് ദ ചൈൽഡ്. അപ്പോൾ കുട്ടിയോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, ചോദ്യങ്ങൾ ജഡ്ജിനോട് ചോദിക്കണം, ജഡ്ജ് ആ ചോദ്യം അങ്ങോട്ട് കൺവേ ചെയ്യും. അത് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള പരിപാടികളോ തട്ടിപ്പുകളോ നടക്കില്ല. നേരിട്ട് ചോദ്യങ്ങൾ, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറ്റില്ല, കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് പറ്റില്ല, അങ്ങനെ ഒരുപാട് ഹാൻഡിക്യാപ്പുകളുണ്ട്. ജഡ്ജ് അത് അങ്ങനെ എന്തെങ്കിലും ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ജഡ്ജ് അത് കവർ ചെയ്ത് ആ ക്വസ്റ്റ്യൻ നേരെയാക്കി തേച്ച് പടി പോലെയാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും അങ്ങോട്ട് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ചോദിക്കാൻ, അനാവശ്യം, അതായത് കഴിയുന്നതും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അപ്പോൾ അതാണ് 33-2 പ്രത്യേകത, അതാണ് നേരിട്ടുള്ള ക്ലാസ് എക്സാമിനേഷൻ ഒഴിവാക്കി. അത് ഒരു കണക്കി പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്, എക്സെപ്റ്റ് വളരെ കുറച്ച് കള്ളൻ കേസുകൾ വെച്ച്. ബാക്കി കേസുകളിൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ ഇമ്പാക്ട് ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ഒരു കുട്ടിക്കും പറ്റില്ല, കുട്ടിക്കല്ല മുതിർന്ന ആൾക്കാർക്ക് അവർ പറ്റുന്നില്ല, പിന്നെ കുട്ടികളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു അമെൻമെൻ്റ് ആണ്, വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഒരു ആക്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാൻഡേറ്റിൻ്റെ പ്രത്യേകത. അതാണ് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനായിട്ടാണ് 33-2 കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ 33-3 അനുസരിച്ചിട്ട് ഫ്രീക്വൻറ്റ് ബ്രേക്സ് കൊടുക്കണം. ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൂടുമ്പോൾ ബ്രേക്ക് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ താഴെ വെക്കുക, ചായ കുടിക്കുക, അല്ലെങ്കിൽ പേരൻസോട് ഇൻട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സമയം കൊടുക്കുക. പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം ട്രയൽ നടക്കുന്നത്. അതായത് കുട്ടിക്ക് കോൺഫിഡൻസ് ഉള്ള ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ഒക്കെ ആരെങ്കിലും വേണമെങ്കിൽ കുട്ടിയുടെ ട്രയൽ നടക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ഇരുത്താം. അതിൽ നമ്മൾ ഡിഫൻസ് ആണെങ്കിലും പ്രോസിക്യൂഷൻ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കുട്ടിയുടെ അമ്മ വിറ്റ്നസ് ആണെങ്കിൽ ആ കേസിൽ തന്നെ അമ്മയാണ് ഒരു പ്രധാന വിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടിയെ വിസ്തരിക്കുന്ന സമയത്ത് അമ്മയെ കൂടെ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ആ അമ്മയെ ആദ്യം വിസ്തരിക്കേണ്ടി വരും. അതായത് അല്ലെങ്കിൽ കുട്ടിയോടുള്ള എല്ലാ ക്രോസ് എക്സാമിനേഷനും കേട്ടതിന് ശേഷം അമ്മയെ വിസ്തരിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ പ്രോസിക്യൂഷൻ ഓർഡറിൽ നിന്ന് മാറ്റിയിട്ട് അമ്മയെ ആദ്യം വിസ്തരിക്കണം. അമ്മയെ ആദ്യം വിസ്തരിച്ചിട്ട് വേണം കുട്ടിയെ വിസ്തരിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ക്രോസിന്റെ എൻ്റെ പർപ്പസ് വിൽ ബി ഡിഫീറ്റഡ്. അമ്മ കൂടെ ഇരുന്നിട്ട് ക്രോസ് മുഴുവൻ കേൾക്കുകയാണെങ്കിൽ അത് കോടതികളും അത് നോക്കേണ്ടതാണ്. ആ കൂടെ ഇരിക്കാൻ അനുവദിക്കുന്ന ഗാർഡിയൻ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ സപ്പോർട്ട് പേഴ്സൺ എന്ന് പറയുന്ന ആൾ ആ കേസിൽ സാക്ഷിയാണോ എന്ന് നോക്കണം. സാക്ഷിയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അയാളെ ആദ്യം വിസ്തരിക്കുക കുട്ടിയെ വിസ്തരിക്കുന്നതിനോ. അതുപോലെ വീണ്ടും വീണ്ടും കുട്ടിയെ റീകോൾ ചെയ്യാൻ സമ്മതിക്കില്ല. സ്പെഷ്യൽ കോഡ് ഷാൽ എൻഷുർ ദാറ്റ് ദ ചൈൽഡ് ഇസ് നോട്ട് കോൾഡ് റിപ്പീറ്റഡ്ലി ടു ടെസ്റ്റ് വിൻ ദ കോഡ്. റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ 233 അനുസരിച്ചിട്ട് CRPC 233 അനുസരിച്ചിട്ട് ക്രോസ് എക്സാമിന് ചെയ്യുന്ന ആളെ വീണ്ടും വിളിക്കാനായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉണ്ട്. അതേസമയത്ത് മജിസ്ട്രേറ്റ് കോർട്ടിലാണെങ്കിൽ അത് പറ്റില്ല. 243 കോടതിക്ക് ഡിസൈഡ് ചെയ്യാം രണ്ടാമത് വിളിക്കണം വേണ്ടതുള്ളൂ. പക്ഷേ 233 സെഷൻ കോടതിക്ക് അത്ര ഒരു പവർ ഇല്ല. അപ്പോൾ ഈ പോക്സോ കേസുകൾ കേൾക്കുന്ന സമയത്ത് സെഷൻസ് കോടതിയാണ്, ഈ കോടതി സെഷൻസ് കോടതിയാണ്, അതിൻ്റെ പ്രൊസീജിയർ ടു ബി ഫോളോഡ് സെഷൻസ് ട്രയൽ ആണ്. സെഷൻസ് ട്രയലിൽ 233 അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട് ഇസ് ബൗണ്ട് ടു റീകോൾ എനി വിറ്റ്നസ് വെതർ ഹി ഈസ് ക്രോസ് എക്സാമിൻഡ് ഓർ നോട്ട് ക്രോസ് എക്സാമിൻ, ദാറ്റ് ഇസ് ബൗണ്ട്. അപ്പോൾ കോർട്ട് ഇസ് ബൗണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാതിരിക്കാനായിട്ടാണ് 33-5 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാകുന്നത് പലപ്പോഴും പല കോടതികളിലും വക്കീലുമാരോട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് കാണാറുണ്ട്, ഐ ഹാവ് ഇൻഡിഫീസിബിൾ റൈറ്റ് ഉണ്ട് 233 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ 233 റൈറ്റ് ഉണ്ടെങ്കിലും 42 അതിൻ്റെ 42A പ്രത്യേകത അതാണ്. പോക്സോ ആക്ടിൽ 42A വിൽ പ്രിവെയിൽ ഓവർ ദ അതർ സ്റ്റാറ്റ്യൂട്സ്. അപ്പോൾ അതിൻ്റെ 42A മാൻഡേറ്റ് അനുസരിച്ചിട്ട് 33-5 വിൽ പ്രിവെയിൽ ഓവർ 233. 233 CRPC റൈറ്റിൻ്റെ മോഡിൽ 33-5 ഓഫ് പോക്സോ ആക്ട് പ്രിവെയിൽ ചെയ്യും ബൈ വിർച്ച് ഓഫ് സെക്ഷൻ 42 ക്യാപിറ്റലേ ഓഫ് പോക്സോ ആക്ട്. 6 സ്പെഷ്യൽ കോർട്ട് ഷാൽ not permit aggressive questions or character assassination of the child and ensure that the dignity of the child is maintained at all times during the trial. And oru tarathilla intimidating aayittulla questions o kalayakkunna tarathilla questions o character assassination o onnu paadilla. Dignity of the child should be given more importance. Adar 7 anusarichittu identity of the child is not to disclose. Ippa ellathilum anganeyana ippa rape case laanengilum victim-inte peru ezhuthaarilla. എക്സ് എന്നാണ് പറയുന്നത്. ഇപ്പം മറ്റ് സാക്ഷികൾ പറയുമ്പോഴും എനിക്ക് എക്സിനെ അറിയാം, എക്സിൻ്റെ മകളാണ് അല്ലെങ്കിൽ എക്സിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് എഴുതുന്നത്. അത്തരത്തിലാണ് കുട്ടിയുടെ വിക്ടിമിൻ്റെയോ ഒരു തരത്തിലും ഒരു രേഖകളിലും പേര് വരില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലെ ബെയിൽ ആപ്ലിക്കേഷൻസിലടക്കം വിക്ടിമിൻ്റെ പേര് പരാമർശിക്കുന്ന രേഖകളോ ഫോട്ടോസോ
ഇന്റർനെറ്റിലുള്ള ഭാഗങ്ങളോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീൽഡ് കവറിലാണ് കൊടുക്കുന്നത്. ഒരാളും അത് കിട്ടാതിരിക്കാനായിട്ട് പിന്നെ അതിന്റെ കോപ്പിയും കൊടുക്കില്ല, സീൽഡ് കവറിലേക്കാണ് കൊടുക്കുന്നത്. പലപ്പോഴും ജഡ്ജ് നോക്കുന്നതും കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ വെച്ചായിരിക്കും ആ സീൽഡ് കവർ പൊട്ടിച്ച് നോക്കുന്നത്. പ്രോസിക്യൂട്ടറിന് കോപ്പി കൊടുക്കുന്നതും ആ സീൽഡ് കവറിൽ തന്നെയാണ്, സീൽഡ് കവർ തുറന്നിട്ടാണ് നോക്കുന്നത്. അപ്പൊ അത്രയും വിക്ടിമിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഇപ്പോഴത്തെ സ്കീം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ റൂൾസും ഫ്രെയിം ചെയ്തിട്ടുണ്ട് വിക്ടിമിന്റെ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് കൺസീൽ ചെയ്യാനുള്ള. സെക്ഷൻ 8, ഇൻ അപ്രോപ്രിയേറ്റ് കേസ് സ്പെഷ്യൽ കോർട്ട് ഇൻ അഡീഷൻ ടു ദ പണിഷ്മെന്റ് ഡയറക്ട് പേയ്മെന്റ് ഓഫ് സച്ച് കോമ്പൻസേഷൻ ആസ് മേ പ്രിസ്ക്രൈബ് ടു ദ ചൈൽഡ് ഫോർ എനി ഫിസിക്കൽ ഓർ മെന്റൽ ട്രോമ കോസ് ടു ഹിം ഓർ ഫോർ ഇമ്മീഡിയറ്റ് റീഹാബിലിറ്റേഷൻ ഓഫ് സച്ച് ചൈൽഡ്. അപ്പൊ അതാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. വിത്ത് സപ്പോർട്ട് സ്കീമിൽ പ്രോസിക്യൂട്ടേഴ്സ് ശ്രദ്ധിക്കണം, വക്കീലുമാരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതനുസരിച്ചിട്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ചിട്ടും സെക്ഷൻ 8 അനുസരിച്ചിട്ടും റൂൾ 9 2020 റൂൾസില് റൂൾ 9(3) അനുസരിച്ചിട്ടും 357A ക്യാപിറ്റൽ എ CRPC 357 ക്യാപിറ്റൽ എ അനുസരിച്ചിട്ടും വിക്ടിം ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ. അത് ഇൻട്രീ കോമ്പൻസേഷൻ ആകാം, അത് കേസ് ജയിച്ചാലും കേസ് തോറ്റാലും കിട്ടും, പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കിട്ടും. ഇപ്പൊ അൺനോൺ പേഴ്സൺ ആണ്, പ്രതിയെ പിടികിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്കീം വർക്ക് ചെയ്യും. ആ സ്കീം നമ്മൾ വർക്ക് ചെയ്യിക്കണം, അതിനെ എല്ലാവരും അലർട്ടായിരിക്കണം. സെക്ഷൻ 9 ദ സെഷൻസ് കോർട്ട് തന്നെയാണ് എന്ന് പറയുന്നത് മാത്രമല്ല സബ്സെക്ഷൻ 9. 34 ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് പറയുന്നത്, ഒഫൻസ് ചെയ്തിട്ടുള്ള ആള് ചൈൽഡ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. രണ്ടുപേരും ബിലോ 18 ആണെങ്കിൽ, രണ്ടുപേരും ജുവനൈൽ ജസ്റ്റിസ് അങ്ങനെയാണെങ്കിൽ ഒഫൻഡറിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു പ്രോബ്ലം വരുന്ന വെച്ചാൽ, ഇപ്പൊ രണ്ടുപേരും 18 വയസ്സിന് താഴെയാണ്, ആൺകുട്ടിയും പെൺകുട്ടിയാണ് അതിലെ വിക്ടിമും അക്യൂസ്ഡും ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഒഫൻസ് ചെയ്തതെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും. രണ്ടുപേർക്കും മറ്റേ ആളിൽ ഒഫൻസ് ചെയ്യാം, ഇത് ജെൻഡർ ന്യൂട്രൽ ആണ്. അപ്പൊ പോലീസിന്റെ ഒരു കലാപരിപാടി അനുസരിച്ചിട്ട് മൂത്ത ആള് പ്രതി, ഇളയാള് വ്യക്തി, അങ്ങനെയാണ്. പെൺകുട്ടി മൂത്താണെങ്കിൽ പെൺകുട്ടി പ്രതി, ആൺകുട്ടി വ്യക്തി, തിരിച്ചാണെങ്കിൽ ആൺകുട്ടി പ്രതി പെൺകുട്ടി വ്യക്തി. ശരിക്കും ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് ചാർജും കൊടുക്കണ്ടേ, എ ചാർജും ബി ചാർജും കൊടുത്തിട്ട് ആരാണ് പ്രതി ആരാണ് വ്യക്തി എന്നാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അത് അങ്ങനെ അത്തരത്തിലുള്ള ഡിറ്റർമിൻ ചെയ്യേണ്ടത് ചൈൽഡിന്റെ ഏജിനെ സംബന്ധിച്ച് ഡിറ്റർമിനേഷൻ ആവശ്യമാണെങ്കിൽ കോടതി ചിൽഡ്രൻസ് കോർട്ടാണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഫോളി ഞാൻ കാണുന്നത് അതിന്റെ സബ്സെക്ഷൻ 3 നോ ഓർഡർ മെയ്ഡ് ബൈ ദ സ്പെഷ്യൽ കോർട്ട് ഷാൽ ബി ഡീംഡ് ടു ബി ഇൻവാലിഡ് നിയർലി ബൈ എനി സബ്സിക്വന്റ് പ്രൂഫ് ദാറ്റ് ദ ഏജ് ഓഫ് എ പേഴ്സൺ ആസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് അണ്ടർ സബ്സെക്ഷൻ 2 വാസ് നോട്ട് ദ കറക്റ്റ് ഏജ് ഓഫ് ദ പേഴ്സൺ. അപ്പം സബ്സിക്വന്റ് പ്രൂഫ് വന്നാൽ പോലും അത് ചെയ്യരുന്നവർ, ആ ഏജിന്റെ ഫൈൻഡിങ്ങിനെ സംബന്ധിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നവർ. പക്ഷെ അത് ഒരു ശരിയായിട്ടുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെച്ചാൽ ഒരു ഫോൾസ് എവിഡൻസ് കൊടുത്തിട്ട് ജഡ്ജ് ബോർഡിൽ പോയിട്ട് ഒരു അഡ്വാൻറ്റേജ് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സബ്സിക്വന്റ് ആയിട്ട് പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ട്രയൽ ഇസ് വിഷിയേറ്റഡ്. വെച്ചാൽ അയാളെ സംബന്ധിച്ചൊരു ജഡ്ജ് അല്ലാത്ത ജൂനിയർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഹി ഈസ് നോട്ട് എൻറൈറ്റിൽ ടു ഗെറ്റ് എ ട്രയൽ ബിഫോർ എ ജഡ്ജ് ബോർഡ് ആൻഡ് ദ ട്രയൽ ബിഫോർ ദ ജഡ്ജ് ബോർഡ് ഇസ് വിഷിയേറ്റഡ് ഫോർ വാണ്ട് ഓഫ് ജൂറിസ്ഡിക്ഷൻ. 19 വയസ്സുള്ള ആളാണ്, അയാളുടെ വയസ്സ് കരുതി 18 വയസ്സായിട്ട് കാണിച്ചു, ജെജയിൽ പോയി ട്രയൽ നടത്തി, ഒരു അക്യൂട്ടിൽ മേടിച്ചു, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറി. സബ്സിക്വന്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് ദ ഏജ് പ്രൂഫ് ഹി ഹാസ് സബ്മിറ്റഡ് വാസ് റോങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ പ്രോസിക്യൂഷൻ ഹാസ് ഗോൺ, ഇറ്റ് വാസ് കമ്മിറ്റഡ് ബിഫോർ എ കോർട്ട് വിച്ച് ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ അറ്റ് ഓൾ. ജെജയ്ക്ക് 18 വയസ്സിന് മുകളിലുള്ള ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഫോളിയാണ്, ഇതിൽ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഫോളി. അതല്ല, അത് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് അമെൻമെന്റ് ആവശ്യമുള്ള സിറ്റുവേഷനാണ്. എസ്പെഷ്യലി ഇഫ് ദ കോർട്ട് ഇസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് ഗിവൻ ഫോൾസ് എവിഡൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ഗിവ് ഹിം എനി അഡ്വാൻറ്റേജ്, ദർ കനോട്ട് ബി എനി ക്വസ്റ്റൻ ഓഫ് ഗിവിങ് ഹിം എനി അഡ്വാൻറ്റേജ്. അതായത് സെക്ഷൻ 35 അനുസരിച്ചിട്ട് വിദിൻ 1 കുട്ടിയുടെ ട്രയൽ കംപ്ലീറ്റ് ചെയ്യണം, കേസ് മൊത്തം 1 തീർക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, പ്രത്യേകിച്ച് കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വിദിൻ 1 എടുക്കുക എന്നുള്ളത്. അത് ഒരു കേസിൽ ഞങ്ങളോട് നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അതിൽ വിക്ടിം എന്ന് പറയുന്ന കുട്ടി വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു, 3 താഴെയുള്ളൊരു കുട്ടിയാണ് ആയിരുന്നു അതിൽ വിക്ടിം. അതിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല, ആ കുട്ടിക്ക് നേരിട്ട് അനുഭവം എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല, പക്ഷേ ആക്ടിൻ്റെ അനുസരിച്ച് പെൻട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആയിരുന്നു. പക്ഷെ ആ കുട്ടി ഏതാണ്ട് ഒരു മേ ബി ഒരു 1 സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു 6 ഒക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും അത് കോടതിയിൽ ട്രയൽ വന്നത്. ആ കുട്ടി കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നുപോയി, ഒരു തരത്തിലും ആ കുട്ടിക്ക് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആ കുട്ടി മാത്രമല്ല അതിലെ ഒഫൻഡർ ആ കുട്ടിയുടെ
അച്ഛന്റെ എംപ്ലോയി ആയിരുന്നു. അയാളെ കൂട്ടിക്കറിയിക്കുമ്പോ ആ കുട്ടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇയാൾക്ക് ഇങ്ങനെ അംഗളെ കുറിച്ച് ഇങ്ങനെ ഡാറ്റ കൊടുക്കുകയും അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആ കുട്ടി പെരുമാറിയിരുന്നത്. അത് വളരെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ നമ്മളിപ്പോ ഡിഫൻസിന് വേണ്ടിയാണെങ്കിലും ആ കേസ് എക്യൂട്ട് ചെയ്ത് പോയെങ്കിലും അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് അത്രയും ദിവസം കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടിയുടെ പേരൻസ് നന്നായിട്ട് പറഞ്ഞു കൊടുത്തു, പ്രോസിക്യൂട്ടർ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു, പക്ഷെ കൂട്ടി കയറി ഈ അങ്കിളിനെ കണ്ടെച്ചപ്പോ ഈ ചേട്ടനെ കണ്ടെച്ചപ്പോ ആ കുട്ടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആ ചേട്ടനോട് ചിരിച്ചു വിളിച്ചൊക്കെ നിന്നു. ജഡ്ജി ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചത്. ചോദിച്ചിട്ട് കൂട്ടി പറഞ്ഞില്ല, ഒന്നും സംഭവിച്ചില്ല, അങ്കിളുടെ മുറിയിലേക്ക് എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോയി, അത്ര പറഞ്ഞുള്ളു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ടാണ് എത്രയും പെട്ടെന്ന് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അതും കോടതികള് ശരിക്കത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികളാകെയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലാത്ത കേസുകളിൽ കുട്ടികൾ സംഭവങ്ങൾ മറന്നുപോകും. പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാരാസ്മെന്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഓർത്തിരിക്കും. പെയിൻഫുൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ, ഒരുപാട് സിറ്റുവേഷൻസ് പെയിൻഫുൾ അല്ലാത്ത സിറ്റുവേഷൻസ് ആണ് പോക്സോ ആക്ടിൽ ഉള്ളത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ടാണ് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു മാസത്തിനുള്ളിൽ എടുക്കാനും ട്രയൽ ട്രയൽ ഒരു വർഷത്തിൽ തീർക്കാനും. അത് പോസിബിൾ അല്ല, ഒരു ട്രയൽ എല്ലാ ട്രയലുകളും ഒരു വർഷത്തിനുള്ള തീർക്കൽ പോസിബിൾ അല്ല. പക്ഷെ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ ഏർലിയസ്റ്റ് ഷുഡ് ബി റെക്കോർഡ്. അതുപോലെ 36 അനുസരിച്ചിട്ട് പ്രതിയെ കാണാത്ത തരത്തിലായിരിക്കണം ഇരിക്കേണ്ടത്, പക്ഷെ പ്രതിക്ക് കേൾക്കാൻ പറ്റണം. ചില പ്രതിക്ക് വക്കീലിന് പറഞ്ഞു കൊടുക്കാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ അതിന്റെ 2 അനുസരിച്ചിട്ട് വീഡിയോ കോൺഫറൻസിങ് മതി. യൂട്ടിലൈസിങ് സിംഗിൾ വിസിബിലിറ്റി മിറേഴ്സ്, അത് കുട്ടികളെ കാണാൻ പറ്റില്ല, കുട്ടികൾ റൂമിലിരിക്കും, അല്ലെങ്കിൽ റൂമിലെ കട്ടനായിരിക്കും, അല്ല സിംഗിൾ വിസിബിലിറ്റി മിറർ ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ആയിരിക്കും. ഇപ്പൊ എറണാകുളത്ത് എല്ലാ ജില്ലയിലും ആയിരുന്നു എനിക്ക് തോന്നുന്നത്. എറണാകുളത്ത് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാ ക്യാമറയും എല്ലാ സാധനങ്ങളും വന്നു, റൂം വന്നു, എല്ലാം റെഡിയായിരിക്കാണ്. ഈ കോവിഡ് കഴിഞ്ഞാൽ ഉടനെ അത് ആരംഭിക്കും. 37 അനുസരിച്ചിട്ട് ട്രയൽസ് ടു ബി കണ്ടക്ടഡ് ഇൻ ക്യാമറ ആയിരിക്കണം, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കണം. 327 CRPC അനുസരിച്ചിട്ടുള്ള മാൻഡേറ്റ് തന്നെയാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. 284 വെച്ചിട്ട് കമ്മീഷൻ വെച്ചിട്ട് വേണമെങ്കിൽ വിസ്തരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അതിന്റെ ചെറിയൊരു ഡിഫിക്കൽ എന്ന് വെച്ചാൽ, ഈ കുട്ടിയെ കമ്മീഷൻ വെച്ച് വിസ്തരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷണർക്ക് എത്രത്തോളം അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തർക്കമായിരിക്കും. വക്കീലിന്റെ ഓഫീസിലൊക്കെ ഇരുന്നിട്ടായിരിക്കും റോസ് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ജഡ്ജിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ മിക്കവാറും കമ്മീഷൻ പോകുന്നത് ചെറിയ കുട്ടികളായിരിക്കും, ജൂനിയർ ലോയേഴ്സ് ആയിരിക്കും. അപ്പൊ ജഡ്ജിനെ ക്വസ്റ്റ്യൻ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ എക്സാമിൻ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ ഇത് ഈ ഒഫൻസിന്റെ ഇമ്പാക്ട് കൊണ്ട് പാരലൈസ്ഡ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലാതെ 284 വർക്ക് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. 38 അനുസരിച്ചിട്ട് അസിസ്റ്റൻസ് കൊടുക്കുക, ഇന്റർപ്രറ്റർ അല്ലെങ്കിൽ എക്സ്പെർട്ടിന്റെ വെച്ചിട്ട് വേണം, എക്സ്പെർട്ടിന്റെ ഇതോടെ കൂടി കൊടുക്കാം. 39 അനുസരിച്ചിട്ടാണ് NGOs റോള് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരുപാട് NGOsനെ നോഡൽ NGOs ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അവർ വഴിയായിരിക്കും ഇനി പ്രോണോഗ്രഫി റിപ്പോർട്ടിങ്, കേസ് റിപ്പോർട്ടിങ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ 39 പറയുന്ന ടൈപ്പ് ഓഫ് NGOs വഴിയാണ്. അവർക്ക് ട്രെയിനിങ് പ്രോസസ്സ് കഴിഞ്ഞു, ഇനി പല NGOsന്റെ MOUs യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ആയിട്ടുള്ള അവരുടെ റെമ്യൂണറേഷൻസ്, അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അണ്ടർ പ്രോസസ്. സെക്ഷൻ 40 അനുസരിച്ചിട്ടാണ് ലീഗൽ എയ്ഡ്, അതായത് CRPC 301 കറസ്പോണ്ടിങ് ആയിട്ടുള്ള തരത്തിൽ സെക്ഷൻ 40 അനുസരിച്ചിട്ട് ഒരു ലീഗൽ എയ്ഡ് കൗൺസിലിനെ കൊടുക്കുക. അത് പാർട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് സ്റ്റേറ്റ് റിലീഫ് കൊടുക്കുന്ന പോലെ കൊടുക്കണം. അത് സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം തന്നെ എല്ലാ കോടതികളിലും, കേരളത്തിലെ എല്ലാ കോടതികളിലും പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരുന്നു. ഇപ്പൊ പല കോടതികളിലും ഇപ്പൊ പോസ്റ്റേഴ്സ് ഇല്ല, എന്നാലും ഇപ്പൊ രണ്ടാമത് അടുത്ത സെറ്റ് ഓഫ് പോസ്റ്റേഴ്സ് ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സെറ്റ് ഓഫ് പോസ്റ്റേഴ്സ് വരുന്നുണ്ട് എല്ലാ കോടതിയിലും. പോസ്റ്റർ കോടതികളിൽ മാത്രമല്ല എല്ലാ കോഴ്സ് സെന്ററുകളിലും. അത് എറണാകുളത്തൊരു NGO ആണ് അത് ചെയ്യുന്നത്, അവരാണ് അവരുടെ ചെലവിലാണ് എല്ലാ കോഴ്സ് സെന്ററുകളിലും പോസ്റ്ററുകൾ, സെക്ഷൻ 40 സെൻസിറ്റീവ്സ് ആയാലുള്ള പോസ്റ്ററുകൾ വന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ജില്ലകളിൽ അത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങളോട് നിന്ന് എത്തിച്ചു തരും അത് കോഴ്സ് സെന്ററുകളിൽ. അത് NGO, ആ NGO എന്ന് വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് NGO ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റും ഹൈക്കോടതിയും അപ്രൂവ് ചെയ്തിട്ടുള്ള പോസ്റ്ററുകളാണ് എല്ലാ കോഴ്സ് സെന്ററുകളിലും വരുന്നത്. എല്ലാം കഴിഞ്ഞ വർഷം ചെയ്തു, എവിടെയെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ വീണ്ടും അത് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം. സെക്ഷൻ 41 അനുസരിച്ചിട്ട്, 41 വളരെ സ്ട്രേഞ്ചിലി ഡ്രാഫ്റ്റഡ് ആണ്, കുറെ നേരം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താ സംഭവം എന്ന് മനസ്സിലായത്. ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 3-13 ബോത്ത് ഇൻക്ലൂസീവ് ഷാൽ നോട്ട് അപ്ലൈ ഇൻ കേസ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് വെൻ സച്ച് മെഡിക്കൽ എക്സാമിനേഷൻ ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് അണ്ടർടേക്കൻ
വിത്ത് ദ കൺസെന്റ് ഓഫ് ഹിസ് പേരന്റ് ഓർ ഗാർഡിയൻ. പ്രത്യേകിച്ച് പെട്ടെന്ന് വായിച്ചാൽ ആർക്കും മനസ്സിലായത് എന്നുള്ള ഉദ്ദേശത്തോടുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള സംശയമില്ല. അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് പേരന്റോ ഗാർഡിയനോ കൂടെ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിനെയോ നഴ്സിനെയോ ബോക്സ് ബാക്കിൽ പെടുത്താൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തു എന്ന് വെച്ചിട്ട് അത് അവരെ ബോക്സ് ബാക്കിൽ പെടുത്തരുത്. പക്ഷെ ഇത് തന്നെ ഐ ടി സിയിൽ വളരെ ഭംഗിയായിട്ട് ഒരു 375 നാട്ടുകാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇനി മെഡിക്കൽ ഇന്റർവെൻഷൻ shall not constitute offense of rape എന്ന് ആണ് അതിന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പുതിയ ആക്ട് 375 പുതിയ ആക്ട് വന്നതിന് ശേഷം പല കോണ്ടാക്റ്റുകളും ഡോക്ടർമാർ ചെയ്യുന്ന പല കോണ്ടാക്റ്റുകളും ഇപ്പൊ ഈവൻ ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്ന പല കോണ്ടാക്റ്റുകളും ഇറ്റ് വിൽ അമൗണ്ട് ടു റേപ്പ്. ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു. എക്സെപ്ഷൻ 375 എക്സെപ്ഷൻ 1 എ മെഡിക്കൽ പ്രൊസീജിയർ ഓർ ഇന്റർവെൻഷൻ ഷാൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റേപ്പ്. അത് മെഡിക്കലായിട്ട് ചെയ്യുന്ന ഡോക്ടർമാർ ചെയ്യുന്ന കാര്യങ്ങൾ റേപ്പ് ആവില്ല എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ്. പക്ഷെ 41 എന്താണെന്നറിയില്ല, ഇങ്ങനെ ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. 42 നമ്മൾ നേരത്തെ നോക്കി ഓൾട്ടർനേറ്റ് പണിഷ്മെന്റ്. ഈ ബുക്കിലോ അല്ലെങ്കിൽ ഐ പി സിയിലോ സെയിം കോണ്ടാക്ട് പണിഷബിൾ ആണെങ്കിൽ ഏത് ഒഫൻസിനാണ് കൂടുതൽ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ആ അതിലേക്ക് പണിഷ്മെന്റ് കൊടുക്കണം. 42 ആണ് ഇതിന്റെ ഓവർ റൈഡിങ് എഫക്ട്. 43 അനുസരിച്ചിട്ട് പബ്ലിക് അവയർനെസ്, ഈ സ്റ്റാറ്റ്യൂട്ട് സംബന്ധിച്ച് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കണം. അത് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നു, മറ്റേ റേഡിയോയിൽ പരസ്യം വരെ ചെയ്തിരുന്നു. ടോക്സ് ആക്ട് വരുന്ന സമയത്ത് ടെലിവിഷനിലും റേഡിയോയിൽ എല്ലാത്തിനും പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ പരസ്യങ്ങൾ കാണുന്നില്ല. നല്ല സെൻസിറ്റൈസേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്കൂളുകളിലും കോളേജുകളിലും എല്ലാത്തിലും ടോക്സ് ആക്ടിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും സെമിനാറുകളും എല്ലാം കഴിഞ്ഞ 3 സംഘടിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, അവരാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ മോണിറ്റർ ചെയ്യേണ്ടത്, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനാണ്. 45 അനുസരിച്ചിട്ടാണ് പവർ ടു മേക്ക് റൂൾസ് ഉള്ളത്. അപ്പൊ ഇതാണ് പോക്സോ ആക്ടിന്റെ സ്കീം. അതാണ് ചില ഒരുപാട് നമുക്ക് കേസ് ലോയും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസും വരാത്തത് കൊണ്ട് ആണ് ഞാൻ എനിക്കും തോന്നിയത് ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കുന്നു തോന്നിയതാണ്. ഇനികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ദയവായിട്ട് ആരും നടക്കുന്ന പെൻഡിങ് കേസിൽ സംശയം ചോദിക്കരുത്. അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ. സെൽഫായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. എല്ലാരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെൽഫായിട്ട് അൺമ്യൂട്ട് ചെയ്താൽ മതി. റാബ് സാറേ, ഒരു വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. വണ്ടർഫുൾ ക്ലാസ്. 100 പേര് പങ്കെടുത്തു, കുറച്ചാള് പുറത്തു നിന്നു. ഇപ്പോഴും 92 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡൗട്ട് മാത്രം, ഒറ്റ ഡൗട്ട്. വിക്ടിം മരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഇതിന്റെ ഇമ്പാക്ട് കൊണ്ട് സൂയിസൈഡ് ചെയ്താണെങ്കിലോ അതിന്റെ അതുകൊണ്ട് വരുന്ന ഒന്നില്ല. ഇതിൽ വരുന്ന ഒന്നില്ല. ഇതിന്റെ ഇമ്പാക്ട് കൊണ്ട് സൂയിസൈഡ് അതൊരു കോസേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള കോസേഷൻ ബ്രേക്ക് ചെയ്തു. സബ്സിക്വന്റ് ആയിട്ട് വേറെ കോസേഷൻ, അതില് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ഹോമിസൈഡ് ആണല്ലോ. അപ്പൊ സെൽഫ് ഹോമിസൈഡ് എന്നുള്ള നിലക്ക് ആ ചെയ്ത ആളുടെ കോസേഷൻ ഇൻവോൾവ് ആയി. അപ്പൊ ഇതിന്റെ ഈ ഇതിന്റെ കോസേഷൻ ബ്രേക്ക് ചെയ്തു. കോസേഷൻ ഷുഡ് ബി ദ സെയിം. ഒരുപാട് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്. ഒരു ചെറിയൊരു ഇഷ്യൂ ഇങ്ങനെ പറയാം. എനിക്കൊന്ന് പോക്സോന്റെ ഒരുപാട് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ പ്രോസിക്യൂട്ടർ ഒരു മിനിസ്റ്റർ ഫോർ ജസ്റ്റിസ്. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ ഒരുപാട് സമ്മർദ്ദം ഉള്ളത് കൊണ്ട് സത്യം അറിയാമെങ്കിൽ പോലും അതിൽ നിന്ന് സത്യം പറയാനുള്ള ഒരു താല്പര്യം പ്രോസിക്യൂട്ടേഴ്സ് കാണിക്കുന്നില്ല എന്ന് ഒരുപാട് പരാതിയുണ്ട്. ഒരു കേസിൽ ഇപ്പൊ പറയാണ്, ഇപ്പൊ ഞാന് ആ കുട്ടിയെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഡി എൻ എ ടെസ്റ്റ് അതിലൊരു വാശിയായിട്ട് പറഞ്ഞപ്പോ എടുത്തു. ഡി എൻ എയില് ഇല്ല, ആ കുഞ്ഞിന് കണക്ഷൻ ഇല്ല. ആ കുട്ടി ആ കുഞ്ഞ് ഇയാളുമായിട്ട് ഡി എൻ എയില് പ്രൊഫൈല് കമ്പയർ ചെയ്തപ്പോ നെഗറ്റീവ് ആണ്. അപ്പൊ എന്നിട്ട് പോലും നമ്മളിപ്പം ഈ പറയുന്ന പോലീസിന്റെ വെർഷനിലേക്ക് നമ്മൾ നിൽക്കുന്നു പല കോടതിയിലും. അപ്പൊ നമ്മള് ഈ ഒരു ആക്ടിൽ ഒരു സമ്മർദ്ദം വരുന്നില്ലെന്നൊരു സംശയം പ്രോസിക്യൂട്ടേഴ്സിന്. ആ ഒരു
സാർ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഹൈക്കോടതിന്റെ കൺസിഡറേഷനിലുള്ള ഒരു കാര്യം ഇതിൽ സ്റ്റാറ്റ്യൂട്ടിന്റെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് തന്നെ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വീഡിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസലിന്റെ ഒരു പ്രധാന കാരണം അതാണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അൺട്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എലാബറേറ്റ് ആയിട്ട് വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കോടതിക്കും നേരിട്ട് നോക്കാമല്ലോ എന്നുള്ളതാണ് ഒരു ഒരു കൺസിഡറേഷൻ അതാണ്. അപ്പൊ ആദ്യമേ അൺട്യൂട്ടഡ് ആയിട്ട് ഇപ്പൊ പല രാജ്യങ്ങളിലും ചെയ്യുന്നതാണ്, കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് വീട്ടിൽ വന്നിട്ടും ഫസ്റ്റ് വേർഷൻ അവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യാം. അവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ചോട്ടോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മുമ്പിൽ വെച്ചോട്ടോ അല്ല, സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ അത് വീഡിയോഗ്രാഫി ചെയ്യാം. അപ്പൊ അൺട്യൂട്ടഡ് ആയിട്ടുള്ള, പക്ഷെ നമ്മുടെ ഇവിടെ അതും പഠിപ്പിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്, ഫാമിലി കൊണ്ട് മാറ്റുണ്ടെങ്കിൽ ഒരു വക്കീലപ്പുഴ അപ്പുറത്തുണ്ടാവില്ല, അയാൾ പറഞ്ഞു കൊടുത്തല്ല മോളെ എത്ര മണിക്ക് പോലീസുകാർ വരും അപ്പൊ ഇതുവരെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പെർജുറി ഇല്ലാത്തതാണ് സാറ്. പെർജുറി ലോസ് നമ്മുടെ രാജ്യത്ത് വളരെ വീക്കാണ്, അതാണ് ഈ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതാണ് മറ്റു പല രാജ്യങ്ങളിലും കളവായിട്ടൊരു കേസ് പറയുകയോ കളവായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈവൻ പ്രോസിക്യൂട്ടേഴ്സ് ലാബ് പ്രോസിക്യൂട്ടേഴ്സ് ഇൻഷുറൻസ് ഉണ്ട്, അവിടെ ലീഗൽ അഡ്വൈസ് തെറ്റി പോയി കഴിഞ്ഞാൽ വക്കീൽമാർക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ യു കെയിലൊക്കെ ആണെങ്കിൽ പ്രോസിക്യൂട്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഈക്വൽ ആസ് ജഡ്ജ്. പ്രോസിക്യൂട്ടറാണ് തീരുമാനിക്കുന്ന ഒരു കേസ് കോടതിയിലേക്ക് വിടണം എന്നുള്ളത്. അവരുടെ സെലക്ഷൻ പ്രോസസ്സിൽ പ്രോസിക്യൂട്ടേഴ്സിന്റെയും ജഡ്ജിന്റെയും സെയിം സെലക്ഷൻ പ്രോസസ്സാണ്, അവർ ഓപ്റ്റ് ചെയ്യാണ് ജഡ്ജാകാം അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ആകാം. എന്നിട്ട് അത്രയും പവേഴ്സ് ഉള്ള പ്രോസിക്യൂട്ടേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരാണ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യണം, അവര് ലീഗലി സസ്റ്റൈനബിൾ എവിഡൻസ് ഉണ്ടെന്ന് കാണുന്ന കേസുകൾ മാത്രമേ കോടതിയിലേക്ക് അയക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് കോടതിയിലേക്ക് അയക്കാതെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ്. കോടതിയിലേക്ക് അയക്കുന്ന എല്ലാ കേസുകളിലും 100% അല്ലെങ്കിൽ 90% കൺവിക്ഷൻ ഉറപ്പാണ്. ഇവിടുത്തെ പ്രശ്നം പറഞ്ഞ സാർ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരു കേസിൽ ചാർജ് കൊടുത്താൽ പ്രശ്നം, കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, അപ്പൊ അത് മീഡിയ ഏറ്റെടുക്കുന്നു, അതിൽ കുറച്ച് ജാതി വരുന്നു, പിന്നെ ഒരു മതം വരുന്നു, പിന്നെ ചില പത്രങ്ങൾ കയറി പിടിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ കുട്ടികളുടെ അതിന് ഇപ്പൊ ചെയ്യുന്നത് കുട്ടികളുടെ സൈക്കോളജിക്കൽ എവാലുവേഷൻ എടുക്കുക, അതും റെക്കോർഡിംഗ് കൂടി വന്നാൽ കുറെ കൂടി ട്രാൻസ്പെറന്റ് ആവും എന്ന് വിചാരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ജയ തങ്കച്ചൻ. ജയമക്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യോ? ചെയ്തോളൂ, ഞാനത് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്, അവിടെ ചെയ്തോളൂ. യെസ് ഒന്നുകൂടെ, യെസ് അൺമ്യൂട്ട് ചെയ്തോളൂ. യെസ് യെസ് റാൽഫ് സാർ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്ലാസ്. സാറ് ഇപ്പൊ ഈ വിനോദ് വക്കീൽ ഇപ്പൊ പറഞ്ഞല്ലോ പ്രോസിക്യൂട്ടേഴ്സ് റിസ്ക് എടുക്കണ്ടേ പറഞ്ഞല്ലോ. ഈ ഞാൻ ഐ ഓൾസോ ഫെൽറ്റ് എ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ സെക്ഷൻ 21, വാട്ട് അബൌട്ട് ഡോക്ടേഴ്സ്? സെക്ഷൻ 21 പറയുന്നത് എന്താ വെച്ചാൽ പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് കേസ് ഓൺ റെക്കോർഡാണ്. സപ്പോസ് ഇഫ് എ ഗേൾ ചൈൽഡ് വാസ് ടേക്കൺ ടു എ ഡോക്ടർ വിത്ത് എൻ ഇച്ചിങ് സെൻസേഷൻ ഓൺ എ പ്രൈവറ്റ് പാർട്ട്, ഡോക്ടർ ആസ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ഹെൽപ്ഡ് മീ ടു റിമൂവ് ദ ഇച്ചിങ് സെൻസേഷൻ. So naturally, doctor has to report the case to police with respect to father. അപ്പോ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ വിത്ത് റെസ്പെക്ട് ടു 21. പിന്നെ അതുപോലെ തന്നെ സാർ ഞാൻ വേറൊന്ന് കണ്ടത് സെക്ഷൻ 24 റെക്കോർഡിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ബൈ എ വിമൺ പോലീസ് ഓഫീസർ. സോ സപ്പോസ് ഇഫ് എ വിക്ടിം ഈസ് എൻ ഏജ് 15 years boy, he has to reveal to a 30 or 35 years women police officer. അത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ? അതെ അതെ അതെ, അത് ഞാനും അറിയിക്കായിരുന്നില്ല, അത് വായിച്ചപ്പോ. എന്തായാലും ഗംഭീര ക്ലാസ് ആയി, രണ്ടു ദിവസം വിനോദ വക്കീൽ ഉദ്ദേശിച്ചു, അത് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു കഴിച്ചു. അല്ല ഞാൻ വിചാരിക്കുന്ന റൂൾസിൽ എന്തെങ്കിലും പോവാനുണ്ടോ എന്നാ ചോദിക്കുന്നത്. പുതിയ റൂൾസ് ഫൈനലൈസ് ചെയ്തിട്ടില്ല, കേരള റൂൾസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും, പക്ഷെ അതിന്റെ കാര്യമായിട്ട് ഇതിന്റെ വർക്കിനെ സംബന്ധിച്ച് നമ്മളുടെ സൈഡിൽ ഭാഗത്തൊന്നും കാര്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിന്റെ ഇനീഷ്യൽ റൂൾസ് ആദ്യം കണ്ടിരുന്നു, പിന്നെ അത് നോക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു ഡേഞ്ചറസ് രണ്ട് വേണം, അപകടം പിടിച്ചൊരു ആവണം, പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് അതെ നമ്മളൊരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ലാണ്ടായി പോകരുതല്ലോ. അതെ നോർക്കുന്നല്ല രാജവമ്പാലിയാ.
എനിക്കൊരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ. ഞാൻ ലോ സ്റ്റുഡന്റ് ആണ്. ഞാൻ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പോയപ്പോ കണ്ട ഒരു ഫസ്റ്റ് കേസ് ഒരു പ്രതിനെ അക്യൂട്ട് ചെയ്യുന്നതായിരുന്നു. അത് സ്വന്തം കൊച്ചിനെ സെക്ഷലി യൂസ് ചെയ്ത ഒരു അച്ഛൻ. പക്ഷെ കൊച്ചു മൊഴി മാറ്റി എന്നുള്ള കാരണം കൊണ്ട് ആ കേസിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി, കേസ് തള്ളിപ്പോയി. അവിടെ ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിട്ടും ആ കൊച്ചു എങ്ങനെ സെക്ഷലി അബ്യൂസ്ഡ് ആയി, ആര് ചെയ്തു? ഇപ്പൊ കുട്ടി പിതാവല്ല എന്ന് പറഞ്ഞു, അദ്ദേഹത്തെ വെറുതെ വിട്ടു, ഓക്കെ. പിന്നെ എന്തുകൊണ്ടാ സാർ അതിന്റെ മുകളിൽ പിന്നെ ഒരു അന്വേഷണം പോവുകയോ? ആ കൊച്ചു സെക്ഷലി യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന് എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ഉണ്ടായിരിക്കെ പിന്നെ എന്തുകൊണ്ടാ കേസ് അവിടെ അവസാനിച്ചു പോകുന്നത്? നമ്മളുടെ സംവിധാനം അങ്ങനെയാണല്ലോ, ഒരു ഫൈനൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഫൈനൽ റിപ്പോർട്ട്, ഒരു ട്രയൽ, നമ്മൾക്ക് അത്ര ഉള്ളൂ. പിന്നെ ആ ട്രയലില് ആ ഫൈനൽ റിപ്പോർട്ട് അല്ല, ആ ജഡ്ജ്മെന്റ് ഇസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സിൽ മറ്റൊരു പ്രോസിക്യൂഷൻ നമുക്ക് പറ്റില്ല, സെക്ഷൻ 300 ബാർ വരുന്നതുകൊണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള കേസുകളിൽ അക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മളുടെ നാട്ടിലില്ല, പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20 സെക്കൻഡ് കൺവിക്ഷൻ മാത്രമേ ബാറുള്ളൂ, ഇതിലില്ല. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഫോർ ദ സെയിം ഓഫൻസ് എന്നാ പറയുന്നുള്ളത്. അതില് സെക്ഷൻ 300 CRPC-യില് അക്യൂട്ടിൽ ആണെങ്കിലും കൺവിക്ഷൻ ആണെങ്കിലും രണ്ടാമത്തെ ട്രയൽ ബാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്ഷൻ 20 ആർട്ടിക്കിൾ 20 വരുമ്പോ നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഓഫൻസ് മോർ ദാൻ വൺസ്. അപ്പൊ ഈ പ്രോസിക്യൂഷനും പണിഷ്മെന്റിനും നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ്, പണിഷ്മെന്റ് ഉള്ള കേസിൽ മാത്രമേ സെക്കൻഡ് ട്രയൽ ബാർ ചെയ്യുന്നുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അക്യൂട്ടലുകൾ വരുന്ന കേസുകളിൽ രണ്ടാമത്തെ ഒരു പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ വേറൊരാളാണ് പ്രതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഇതിൽ കളവായിട്ട് എവിഡൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കളവായി ഇയാൾ ഹോസ്റ്റലായത്, ഈ കുട്ടി ഹോസ്റ്റലായിട്ട് എവിഡൻസ് കൊടുത്തിട്ട് അക്യൂട്ടലാണെന്ന് കണ്ടാൽ പോലും സബ്സിക്വന്റ് ട്രയൽ പോസിബിൾ ആണ് മറ്റു രാജ്യങ്ങളിൽ. ആ ഒരു വെന്റാണ് നമ്മളുടെ ആർട്ടിക്കിൾ 20 കാണുന്നത്. ഈ അക്യൂട്ടലിന് ശേഷവും ലീഗലി പോസിബിൾ ആണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബാറില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ബാർ കൊടുത്തിട്ടില്ല ഇയാളെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട്. അതിന് റൂൾസ്, അതിന് സ്റ്റാറ്റ്യൂട്ട്സ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന കാലം മുതൽ പരിഗണനയിലാണ്. മറ്റു രാജ്യങ്ങളിലുള്ള പോലെ തന്നെ മറ്റു ഒരുപാട് രാജ്യങ്ങളിൽ സബ്സിക്വന്റ് ട്രയൽ പോസിബിൾ ആണ്, അതിന് സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ അതില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ രണ്ടാമത്തെ ട്രയൽ പോസിബിൾ ആണ്, പക്ഷെ നമ്മളുടെ കോടതികൾ അങ്ങനെ ഒരു എൻക്വയറിയിലേക്ക് പോകാറില്ല. ഇതിന് കാരണക്കാരാരാണെന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആ മെഡിക്കൽ എവിഡൻസിന് കാരണക്കാരനെ കണ്ടുപിടിച്ച് രണ്ടാമത്തെ ട്രയൽ നടത്തുകയോ, അങ്ങനെ ഒരു സംവിധാനം നമ്മളുടെ കോടതികൾക്കില്ല, നമ്മുടെ സ്റ്റേറ്റിനും ഇല്ല, കോടതികൾക്കും ഇല്ല. അതൊരു വലിയ ഫ്ലോ തന്നെയാണ്. അതിന്റെ മറ്റൊരു ഫ്ലോ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ജയൻ സാറ് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞു, ഇവിടെ പെർജറി ലോസ് ഇല്ലാത്ത ഒരാളും കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ ഒന്ന് കളവ് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് യാതൊരു തരത്തിലുള്ള പണിഷ്മെന്റും ഇല്ല. പണിഷ്മെന്റ് പോസിബിൾ ആണ്, ലീഗലി പോസിബിൾ ആണ്, പക്ഷെ കോടതിയിൽ ഒരിക്കലും പെർജറിക്ക് കേസെടുക്കില്ല. ആ പെർജറിക്ക് കേസെടുക്കാത്തത് കൊണ്ടാണ് ഈ കോടതികളിൽ വരാനും ഹോസ്റ്റലിലാകാനും ധാരാളം ചാൻസുകൾ കിട്ടുന്നത്. ഇനിയിപ്പോ ഇത്തരം കേസുകളിൽ കുട്ടിയെ പ്രോസിക്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടി നുണ പറഞ്ഞാലും കുട്ടിക്ക് ഇതിൽ സ്റ്റാറ്റ്യൂട്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, കുട്ടിക്കെതിരായിട്ട് കേസെടുക്കാൻ പറ്റില്ല. അതായത് 22(2) വേറെ ഫോൾസ് കംപ്ലൈന്റ് ഹാസ് ബീൻ മെയ്ഡ് ഓർ ഫോൾസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ എ ചൈൽഡ് നോ പണിഷ്മെന്റ് ഷാൽ ബി ഇമ്പോസ്ഡ് ഓൺ സച്ച് ചൈൽഡ്. അത് കള്ളപ്പരാതികൾ കൊടുക്കുന്നതിനാണ്. അപ്പോ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോ അച്ഛനല്ല പ്രതിനിധി കണ്ടുകഴിഞ്ഞാല് അച്ഛനെതിരെ കള്ളപ്പരാതി കൊടുത്തതിന് ആ കുട്ടിക്കെതിരെ പ്രോസിക്യൂഷൻ എടുത്താലും മതി. അങ്ങനെ രണ്ട് കേസിൽ എടുത്തു കഴിഞ്ഞാല് ഇത്തരം കേസ് ഇത്തരം പ്രവണത നിന്ന് പോകും. ഒന്നെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ പെർജറിക്ക് പ്രോസിക്യൂട്ട് ചെയ്യണം. ഈ രണ്ട് സംവിധാനം ഇല്ലാത്തടത്തോളം കാലം ധാരാളം കേസുകൾ. അപ്പോ ഇപ്പൊ അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് തലശ്ശേരിയിൽ നടന്ന ഫാദർ റോബിൻ മടക്കലിന്റെ കേസ്. അതില് ആദ്യം ഒഫൻഡറായിട്ട് ചാർജ് ചെയ്തതും FIR ചാർജ് ചെയ്തതും ആദ്യ ഇനീഷ്യൽ സ്റ്റേജിൽ ചാർജ് ചെയ്തതും ആ കുട്ടിയുടെ സ്വന്തം അച്ഛനെയാണ്. അപ്പൊ അത് അതിന്റെ ഒരു എന്ത് ട്രോമയും ബാക്കിയുള്ളതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ആലോചിച്ച് നോക്കൂ. ഒരാള് റേപ്പ് ചെയ്ത് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം സ്വന്തം അച്ഛനാണ് റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ പുറത്ത് FIR എടുക്കുകയും പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ അയാളെ മാറ്റിയിട്ട് യഥാർത്ഥ പ്രതിനെ കൊണ്ടുവരികയും, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സാർ, ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പൊ തുടക്കത്തിലെ തന്നെ ഈ കുട്ടീനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആളാണ് പ്രതിയായിട്ട് വരുന്നതെന്ന് കാണുമ്പോ തന്നെ നമുക്ക് അതിനെതിരെ എന്തെങ്കിലും ഒരു രീതിയിൽ ആ കുട്ടീനെ സ്വാധീനിക്കാതിരിക്കാൻ, ഇപ്പൊ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നീടും
തുടർന്ന് അമ്മ വഴിയോ മറ്റാരെങ്കിലും വഴിയോ ഒക്കെ സ്വാധീനിക്കാൻ ഒരുപാട് സാധ്യതയുണ്ടല്ലോ അവിടെ. മൊഴി മാറ്റാൻ കുട്ടി ഏത് നിമിഷവും മൊഴി മാറ്റി പറയാലോ. അപ്പം അവിടെ ഒരു തരത്തില് നമുക്ക് ഇപ്പോഴും നിയമത്തിൽ ഒരു പരിഗണന ഇല്ലേ? എനിക്കെന്തോ റിസ്ക് ഉണ്ടെന്ന് അറിയാനായിട്ടാ. ഈ സെക്ഷൻ 35 പറയുന്നത് 35 പറയുന്നത് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ക്ലാസ്സിൽ എടുക്കണമെന്നാണ്. 35 എവിഡൻസ് ഓഫ് ദ ചൈൽഡ് ഷാൽ ബി റെക്കോർഡ് വിദിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ് ഓഫ് ദ സ്പെഷ്യൽ കോഡ് ടേക്കിംഗ് കോഗ്നിസൻസ്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അനുസരിച്ചിട്ട് വിദിൻ 1 മന്ത് എടുക്കണമായിരുന്നു. അന്ന് ഒരു പ്രൊട്ടക്ഷൻ അതാണ്. രണ്ടാമത് ഇത്തരം കുട്ടികൾ ഒഫൻഡർ വീട്ടിൽ തന്നെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ടുള്ള പേഴ്സൺ ഹൂ ഇസ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള ചൈൽഡ് കൂടിയാണല്ലോ ആ കുട്ടി. ചൈൽഡ് വിറ്റി എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ടുള്ള ചൈൽഡ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. അത്തരം കുട്ടികളെ ശരിക്കും ചെയ്യേണ്ടത് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിട്ട് ആ കുട്ടികളെ വിക്ടിം എന്നുള്ള നിലയ്ക്ക് ഈ ട്രയൽ കഴിയുന്നത് വരെ ഏതെങ്കിലും ഹോമിൽ പാർപ്പിക്കാനാണ് വേണ്ടത്. ഒരുപാട് കേസുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്തരം അത് വെച്ചാൽ CWCയുടെ ഇനാക്ഷൻ ഉണ്ട്. പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്നുണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ CWCനെ അറിയിക്കണമെന്നും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിന് സംവിധാനമുണ്ട്, പക്ഷെ അത് നമ്മുടെ കോടതികൾ വർക്ക് ചെയ്യിക്കുന്നില്ല എന്ന് മാത്രമല്ല. ഈ 19 റിപ്പോർട്ടിങ് വന്നു കഴിഞ്ഞാൽ 19-6 ദ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഓർ ലോക്കൽ പോലീസ് ഷാൽ വിത്തൗട്ട് അൺനെസറി ഡിലേ ബട്ട് വിദിൻ എ പീരീഡ് ഓഫ് 24 hours റിപ്പോർട്ട് ദ മാറ്റർ ടു ദ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആൻഡ് ദ സ്പെഷ്യൽ കോർട്ട്. ഇല്ല, ഞാൻ അങ്ങ് വിളിക്കാം സാർ, ഒരു 5 മിനിറ്റോട് വിളിക്കാം. 5 മിനിറ്റ് കൺക്ലൂഡ് ചെയ്യണം. 5 മിനിറ്റ് the child committee and the special court or where no special court has been designated to the court of session including need of the child for care and protection and steps taken in this regard. appa sambhav report cheyidhenjal within 24 hours CWC edavadanam this person has to be treated as an abandoned child. അജയജ ആയിട്ടില്ല, ഞാനിപ്പോ സെക്ഷൻ ഓർക്കുന്നില്ല. ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ അബാൻഡൻ ചൈൽഡ്. കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് പേഴ്സൺ ഇസ് ബീങ് ക്രൂവലി ട്രീറ്റഡ് ബൈ ഹർ ഓൺ പാരന്റ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ആ കുട്ടിയുടെ അബാൻഡൻ ചൈൽഡാണ്. നമ്മളൊന്ന് ആ സെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കുന്നത് ദാറ്റ് പേഴ്സൺ ഇസ് ട്രീറ്റഡ് ആസ് ആൻ അബാൻഡൻ ചൈൽഡ് സെക്ഷൻ 14 ഡെഫിനിഷൻ ക്ലാസ്സിൽ 14 ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ മീൻസ് എ ചൈൽഡ് ഹു ഇസ് ഫൗണ്ട് വിത്തൗട്ട് ഹോം, ഹു ഇസ് ഫൗണ്ട് വർക്കിംഗ് കോൺട്രാവൻഷൻ ലെവൽ, അങ്ങനെ വന്നിട്ട് who resides with the person, whether guardian or the child or not, of such person has injured, exploited, abused or neglected the child or has violated any other law for the time being in force meant for the protection of the child. But that person is a child in need of care and protection within the meaning of section 2 sub clause 4 of the JJ Act. Appa aa kuttinte care edukkendathu JJ board aanu. ജയജ ബോർഡ് എടുത്തിട്ട് CWC ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം ആ കുട്ടീനെ അബാൻഡൻ ചെയ്തിട്ടുണ്ട് പോലെ വേറൊരു ഫോസ്റ്റർ കെയറിലേക്ക് മാറ്റണം. അങ്ങനെ ഫോസ്റ്റർ കെയറിലേക്ക് മാറ്റിയതിന് ശേഷം ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 35 അനുസരിച്ചിട്ട് വിദിൻ 1 മന്ത് റെക്കോർഡ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്. അപ്പൊ അങ്ങനെയുള്ള ഫോസ്റ്റർ കെയറിൽ നിൽക്കുന്ന കുട്ടി, ചൈൽഡ് എന്നുള്ള നിൽക്കുന്ന കുട്ടി, ആ കുട്ടി ഇൻ അഡീഷൻ ടു ഓൾ ദീസ് തിങ്സ് ഷീ ഹാസ് ടു ബി പ്രൊട്ടക്ടഡ് അണ്ടർ ദ വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീം ഉണ്ട്, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്, ഇതെന്നോ ആരും അറിയില്ല എന്ന് മാത്രമുള്ളൂ. വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ട്. ആ സ്കീം അനുസരിച്ചിട്ട് ജില്ലാ ജഡ്ജി, ജില്ലാ പ്രോസിക്യൂട്ടർ, പിന്നെ എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആണെന്ന് തോന്നുന്നു, അവര് മൂന്നുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ ആ കുട്ടീനെ വിക്ടസ് പ്രൊട്ടക്ഷൻ സ്കീമിൽ ചേർത്ത് CWC ഇടപെട്ട് ഏതെങ്കിലും ഫോസ്റ്റർ കെയറിൽ നിർത്തിയതിനു ശേഷം ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വിദിൻ 1 മന്ത് എടുക്കണം. ഈ 3 സ്റ്റാറ്റ്യൂട്ടുകളുടെ കോമ്പിനേഷനിൽ കൂടി സാധനങ്ങൾ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ ഒരിക്കൽ അപ്പൊ വിക്ടിം കോമ്പൻസ് സപ്പോർട്ട് സ്കീമിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പുറത്തുനിന്ന് ആക്സസ് ഉണ്ടാവില്ല. ഒരാൾക്ക് ആ കുട്ടീനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് ആ കുട്ടീനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് സെക്ഷൻ 40 അനുസരിച്ചിട്ട് ലീഗൽ എയ്ഡ് ഉണ്ട്. ആ ലീഗൽ എയ്ഡ് കൊടുത്ത് ആ കുട്ടീനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് ഈ പേരന്റിനെ, ഒഫൻഡിങ് പേരന്റിനെ ഒരിക്കലും ഇന്ററാക്ട് ചെയ്യാത്ത തരത്തിൽ കൊണ്ടുവരാൻ ഇന്ന് വിദിൻ 1 മന്ത് എടുക്കാനുള്ള സംവിധാനമുണ്ട്.
പക്ഷെ അത് വർക്ക് ചെയ്യിക്കണില്ല എന്ന് മാത്രം വർക്ക് ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിയമത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, നിയമത്തിലുണ്ട്, അതൊന്ന് വർക്ക് ചെയ്യിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ നിന്ന് പ്രോസിക്യൂട്ടർ സീമ സാർ, ഞാൻ ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് ഒന്ന് ചോദിച്ചോട്ടെ? ശരി സാർ, നേരത്തെ ഈ സ്റ്റോറേജ് കാര്യം പറഞ്ഞല്ലോ, കൊമേഴ്സ്യൽ പർപ്പസിന് അല്ലാന്നുണ്ടെങ്കിൽ മാത്രം അല്ലേ അതിലെ ഡിഫൻസ് നിൽക്കുകയുള്ളൂ. പ്രിസംപ്ഷൻ ഉണ്ടല്ലോ, എനി പേഴ്സൺ ഹു സ്റ്റോർസ് ദ പോർണോഗ്രാഫിക് പിക്ചേഴ്സ് ദെൻ ഹി ക്യാൻ ടേക്ക് എ ഡിഫൻസ് ഉള്ളി കൊമേഴ്സ്യൽ പർപ്പസിന് അല്ലാന്നുള്ളത്, അങ്ങനെയല്ലേ? അയച്ചു കൊടുക്കാനും പാടില്ല. ആ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ്യലായി ആയി, അയച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അല്ലല്ല, അയച്ചു കൊടുത്തില്ലെങ്കിലും കൊമേഴ്സ്യൽ പർപ്പസിന് അല്ലാതെ കയ്യിൽ സൂക്ഷിക്കുന്നതും. പിന്നെ വേറെ കാര്യം സാർ, ഒരു ഇലസ്ട്രേഷൻ ചെരുപ്പ് കടയിലെ പറഞ്ഞില്ലേ, രണ്ടു പേര് ഒരാൾ ചെരുപ്പ് ഇട്ടുകൊടുത്തു, ഒരാൾ ചെരുപ്പ് ഇട്ടുകൊടുത്തപ്പോ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നു കാല് കാണുമ്പോൾ. അപ്പൊ സെക്ഷൽ ഇന്റന്റ് എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ ചൈൽഡ് ഫീൽസ് എന്നുള്ളതല്ലേ, ചൈൽഡിന് ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ലേ? അല്ലല്ലേ, ഓരോ ഓറിയന്റഡ് ആണ്, അതുകൊണ്ടാണ് വിച്ച് ഇൻവോൾവ് സെക്ഷൻ ഇന്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഒരു അച്ഛൻ ഒരു കുട്ടിയെ എടുക്കാന്നിരിക്കെ അച്ഛൻ എടുക്കുന്നത് നോട്ട് വിത്ത് സെക്ഷൻ ഇന്റന്റ് ആയിരിക്കും, പക്ഷെ അടുത്ത വീട്ടിലെ ചേട്ടൻ എടുക്കുമ്പോ അയാൾ വിത്ത് സെക്ഷൻ ഇന്റന്റ് ആയിരിക്കും. പിന്നെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ, അവരെടുക്കുന്നത് വിത്ത് സെക്ഷൻ ഇന്റന്റ് ആണ്. അപ്പൊ ഇത് പ്യൂർലി സബ്ജക്ട് ഓറിയന്റഡ് ആണ്, ഡിപെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ഓഫ് ദ അക്യൂസ്ഡ്. പിന്നെ വേറൊരു വേറൊരു കാര്യം, മുമ്പൊരു സംശയം ചോദിച്ചല്ലോ സാർ, ഈ സബ്സിക്വന്റ് ആയിട്ട് വിത്തിൻ മന്ത്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുട്ടി ഈ ബോക്സ് ഓഫൻസിന് ശേഷം ബദേശി കമ്മിറ്റഡ് സൂയിസൈഡ്, അപ്പൊ അത് 305 ക്ലബ് ചെയ്തുകൂടെ, അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ചൈൽഡ് ഓർ ഇൻസൈഡ് പേഴ്സൺ എന്നുള്ളത്. 305 ആ ഒരു കുട്ടി ഡിപ്രഷൻ ആയി, ഇതിന്റെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു 3-4 months കഴിഞ്ഞു ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പൊ അതില് ഇതുകൂടെ ക്ലബ് ചെയ്ത് വരികയില്ലെന്ന് ഒരു സംശയം. അപ്പൊ അതിൽ 107 സെയിം വേർഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒന്നെങ്കിൽ അയാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോൺസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഇന്റൻഷണലി എയ്ഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അയാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഈ ഈ മൂന്ന് കോണ്ടാക്ടുകളും അവിടെ ക്ലോസ് നെക്സസ് ബിറ്റ്വീൻ ദ ആക്ടസ് റിയസ് ഓഫ് ദ അക്യൂസ് ആൻഡ് ദ റിസൾട്ട് കോസ്ഡ് ബൈ ഹിം. അപ്പൊ ഒന്നെങ്കിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റൻഷണലി എയ്ഡ് ഓർ കോൺസ്പിറസി. കോൺസ്പിറസിയിൽ ഇഷ്യൂ വരുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ നേരിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്റൻഷണലി എയ്ഡ് ചെയ്യണം, എന്നാലും മാത്രമേ വരുള്ളൂ, എന്നാലും മാത്രമേ 305 കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 305 വേറെ സ്കോപ്പ് ഇല്ല. റേപ്പ് ചെയ്തതിന് ഒഫൻസ് നിൽക്കുന്നല്ലാതെ 305 സ്കോപ്പ് ഉണ്ടാവില്ല, അൺലെസ് ദ പ്രോസിക്യൂഷൻ ക്യാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ഇൻസ്റ്റിഗേറ്റഡ് ഓർ ഇന്റൻഷണലി എയ്ഡ്, അല്ലെങ്കിൽ പോസിബിൾ അല്ല. 305 വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്, അപ് ടു ഡെത്ത് ഉള്ളതാണ്, ഡെത്ത് പണിഷ്മെന്റ് ഉള്ളതാണ്. ഹലോ സർ, വൺ ഡൗട്ട് ഉണ്ട്. ഹലോ ഹലോ ആ പറയുന്നുള്ള ഇഫ് ദി സെക്ഷൻ ഹാപ്പൻഡ് ആൻഡ് ദി പാരന്റ് ഓഫ് ദ ചൈൽഡ് ഹൂ ബിലോങ്സ് ടു പബ്ലിക് സർവന്റ് ഇൻ പബ്ലിക് സർവന്റ് കാറ്റഗറി, ദെൻ വാട്ട്സ് ദ ഓഫൻസ് ആൻഡ് ദ പ്രൊസീജിയർ ഇൻ ദാറ്റ് കേസ്? ദ സെക്ഷൻ ആക്ട് to a minor happen in the presence and in the knowledge of the parent who belongs to public servant category. ayalu thanne offend cheyadana, ayalu thanne offender. No, it is his knowledge, within his knowledge, and happens inside the house itself. angaranengile ayala sambandhiche ayala arinjittu report cheyadirikkunna non reporting varullu, allada ayalu അയാൾ ഒഫൻഡർ ആണെന്നുണ്ടെങ്കിൽ പാരന്റ് എന്നുള്ളവർക്കും പബ്ലിക് സർവന്റ് എന്നുള്ളവർക്കും ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അല്ലാതെ നോൺ റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച് പബ്ലിക് സർവന്റും നോൺ പബ്ലിക് സർവന്റും ഇതിൽ വ്യത്യാസമില്ല, പോക്സ് ആക്ട് സംബന്ധിച്ച് വ്യത്യാസമില്ല. ഇപ്പൊ വക്കീലന്മാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും അയൽക്കാരനാണെങ്കിലും ഈ പോക്സ് ആക്ട് സംബന്ധിച്ച് അയാൾക്ക് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല. പക്ഷെ ഐ പി സിയിൽ വരുന്ന ചില സമയത്ത് വരുമ്പോൾ കൺസീലിംഗ് ദ പ്ലോട്ട് ടു കമ്മിറ്റ് ആൻ ഓഫൻസ് 118
അതിൽ വരുമ്പോൾ പബ്ലിക് സെർവന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 1/4 ഓഫ് ദി ലോങ്സ്റ്റ് ടേം, പബ്ലിക് സെർവന്റ് അല്ലാത്ത ആണെങ്കിൽ 1/8 ഓഫ് ദി ലോങ്സ്റ്റ് ടേം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പോക്സോയെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു വ്യത്യാസമില്ല പബ്ലിക് സെർവന്റ് മറ്റുള്ള ആൾക്കാരും തമ്മിൽ. അയാളെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിൽ വ്യത്യാസമില്ല. Okay, what is his offense in this status as a parent? അല്ലല്ല, അത് പാരന്റ് ആണെങ്കിലും ആരാണെങ്കിലും നോൺ റിപ്പോർട്ടിങ്ങിന് എല്ലാ ലയബിലിറ്റി സെയിം ആണ്. നോൺ റിപ്പോർട്ടിങ്, നോൺ റിപ്പോർട്ടിങ്ങിന് ഒഫൻസ് മാത്രമല്ല, അത് പാരന്റിനും ഡോക്ടറിനും വക്കീലിനും പോലീസ് ഓഫീസർക്കും എല്ലാവർക്കും സെയിം ആണ്. അതൊരു വ്യത്യാസം. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ നമ്മുടെ ഈ പിന്നെ ഡേവിഡ് കേസിന്റെ പിന്നെ 232 ഉള്ള പൊസിഷൻ ആണ് എടുക്കേണ്ടത് പറഞ്ഞു. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടിയൂർ കേസിന്റെ സാഹചര്യം വെച്ചിട്ടേ, നമ്മളിപ്പോ ഒരു പല അഭിഭാഷകരും മുന്നിലുള്ള കേസുകൾ തന്നെ ആയിരിക്കും അത്ര പറഞ്ഞു വരും. നമ്മളൊരു 22-കാരൻ ഒരു 17-കാരിയെ പിന്നെ പ്രേമിക്കുകയാണ്, രണ്ട് കേസുകൾ രണ്ടുപേരും പ്രഗ്നന്റ് ആയിരുന്നു, ഡി എൻ എ ടെസ്റ്റ് നടത്തി, രണ്ടുപേരും ഡി എൻ എ ടെസ്റ്റ് നടത്തി, കുട്ടി ജനിച്ചു, കുട്ടിയും ഡി എൻ എ ടെസ്റ്റ് നടത്തി, ഇവൻ രക്ഷപ്പെടാനുള്ള സാധ്യത പിന്നെ എന്താ? പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല. ഭയങ്കര ഇഷ്യൂ അല്ലേ ഇത്? അതെ അതെ. ഇപ്പൊ നമ്മുടെ ഇതുവരെ ആ പ്രൈമറി മെറ്റീരിയൽ ആയില്ലേ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പിന്നെ പിന്നെ അപ്പോഴേക്ക് പ്രിസംപ്ഷൻ വരികയും ചെയ്തില്ലേ? അതെ വന്നു. പക്ഷെ സെറ്റിൽ ചെയ്യുന്ന കേസുകളാണെങ്കിൽ സെറ്റിൽ ചെയ്യുന്ന കേസുകളിലാണെങ്കിൽ അതിന് ഒരു പോസിബിൾ വെൻഡർ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുട്ടി എന്താ, അതായത് അമ്മ, അതായത് കുഞ്ഞിന്റെ അമ്മ അമ്മ ഹോസ്റ്റലായിട്ട് ഇയാളല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സെറ്റ് ഓഫ് എവിഡൻസ് അങ്ങനെ നിൽക്കുന്നു. ഇയാളല്ല എന്ന് കാരണക്കാരെന്ന് പറയുന്നു, ഒരു സെറ്റ് ഓഫ് ഡി എൻ എ ടെസ്റ്റ് അപ്പുറത്ത് നിൽക്കുന്നു. അപ്പൊ അതിൽ വ്യത്യാസം വെച്ച് കഴിഞ്ഞാല് ഡി എൻ എ ക്യാൻ ഓൺലി ബി എ കൊറബറേറ്റീവ് എവിഡൻസ്. ഞാൻ വെറുതെ വിടണമെങ്കിലുള്ള സംവിധാനം പറയാണ്, വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കൊറബറേറ്റിംഗ് ബെസ്റ്റ് എവിഡൻസ്. അപ്പൊ ഇതിൽ ബെസ്റ്റ് എവിഡൻസ് ഇസ് നോട്ട് ദയർ. അമ്മ പറയാണ് ഇയാളെല്ലാം ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഡയറക്ട് എവിഡൻസ്, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്ന അമ്മ പറയുന്ന മൊഴിയാണ്, അത് ഡയറക്ട് എവിഡൻസ് ആണ്. ഡയറക്ട് എവിഡൻസിനെ കൊറബറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ സയന്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എവിഡൻസ് പറ്റുള്ളൂ. അപ്പൊ ഡയറക്ട് എവിഡൻസ് ഇല്ല, ഡയറക്ട് എവിഡൻസ് ഇസ് ആബ്സെന്റ്. അല്ലെങ്കിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം, ഡി എൻ എ മാത്രം മതി. അമ്മ ഉണ്ടായിരുന്നു, ബെസ്റ്റ് എവിഡൻസ് വാസ് അവൈലബിൾ, ബെസ്റ്റ് എവിഡൻസ് വാസ് നോട്ട് ടെൻഡേർഡ്, അല്ലെങ്കിൽ ബെസ്റ്റ് എവിഡൻസ് കൊടുക്കേണ്ട ആൾ പറയാണ് ഇയാളല്ല എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എൻ എ റിപ്പോർട്ട് കനോട്ട് കൊറബറേറ്റ് എ നെഗറ്റീവ് എവിഡൻസ്. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ, ഇത് ഡോക്ടർ എടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ എന്തായാലും റിപ്പോർട്ട് ചെയ്യും, ഇത് കേസാവും. അപ്പൊ നമ്മൾ ഈ കേസിൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കുക, കുട്ടിയെ ടെസ്റ്റിന് വിടാതിരിക്കാന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂലേ? അതെ, ടെസ്റ്റ് വിടാതിരിക്കാൻ കൊണ്ട് കുഴപ്പമില്ല, ചില അതിൽ അഡ്വർസ് ഇൻഫ്ലുവൻസ് എടുക്കാനേ പറ്റുള്ളൂ. ടെസ്റ്റിന് വിടാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മേന്റെ ടെസ്റ്റിന് അങ്ങനത്തെ കേസിലുണ്ട്, അമ്മേന്റെ ടെസ്റ്റിന് പോയിരുന്നില്ല. അതെ അതെ അതെ, ഒരുപാട് കേസുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞാൽ ഹോസ്റ്റലിൽ ആയിക്കഴിഞ്ഞാലും ഇപ്പൊ കേരള ഹൈക്കോടതി ഇപ്പൊ അടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്ത് വരും, പെൺകുട്ടി ഹോസ്റ്റലിലായി, പക്ഷെ ഡി എൻ എ ഉണ്ട്, ഡി എൻ എ വെച്ചിട്ട് 10 കൊല്ലം ശിക്ഷിച്ചു, അവര് കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം ശിക്ഷിച്ചു, ആലപ്പുഴ പോക്സോകോടതി നിന്നാണ് ശിക്ഷിച്ചത്. അപ്പൊ ആളാണ് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലിപ്പോ അപ്പീലിരിക്കുകയാണ്, അപ്പീലിൽ മിക്കവാറും ഈ തരത്തിൽ അത് ജഡ്ജ്മെന്റ് പറയാനും സാധ്യതയുള്ളു. അതായത് ബെസ്റ്റ് എവിഡൻസ് ആബ്സെന്റ് ആയതുകൊണ്ട് കൊറബറേറ്റീവ് എവിഡൻസ്, എക്സ്പെർട്ട് എവിഡൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എവിഡൻസ് കനോട്ട് കൊറബറേറ്റ് നെഗറ്റീവ് എവിഡൻസ്, ആബ്സെൻസ് ഓഫ് എവിഡൻസ് കനോട്ട് ബി കൊറബറേറ്റ്. അത്തരത്തിലാണ് ഇവിടെ ആർഗ്യു ചെയ്യുന്നത്. അതെ കുട്ടിയുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എടുക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഉപദ്രവിക്കപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദേർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് അബാൻഡൻഡ് ചൈൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫോസ്റ്റർ കെയർ. ഫോസ്റ്റർ കെയർ കൊടുക്കുന്ന സർ, ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത് ഫോസ്റ്റർ ഫാമിലിയിലേക്ക് പോകുന്നതാണ്, പോറ്റി വളർത്തുന്ന കെയർ എന്ന് പറയുന്നത്. അതെ അതെ. പക്ഷെ അബാൻഡൻഡ് ചൈൽഡിന്റെ കാറ്റഗറി ദേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ. അല്ല മാഡം, ഞാൻ അബാൻഡൻ ചൈൽഡ് വെച്ചാൽ ഞാൻ സ്റ്റാറ്റ്യൂട്ടിന്റെ ടെക്നിക്കാലിറ്റീസ് വെച്ച് പറഞ്ഞാലല്ല, അബാൻഡൻഡ് ചൈൽഡിനെ നമ്മൾ കോൺവെന്റുകളിലേക്കോ പ്രൊട്ടക്ഷൻ സ്കീമിലേക്കോ അല്ലെങ്കിൽ ഫോസ്റ്റർ കെയറിലേക്കോ കൊടുക്കുമല്ല, അത്തരത്തിൽ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്.
ആ തരത്തില് ആ കുട്ടീനെ വിക്ടിം എന്നുള്ള നിലക്ക് എടുത്തതിന് ശേഷം ഇപ്പൊ ഇവിടെ എറണാകുളത്ത് ഒന്ന് രണ്ട് കോൺവെന്റുകളിൽ അങ്ങനെ താമസിച്ചിട്ടുണ്ട് കുട്ടികൾ. ഓർഡർ മേടിച്ചതിന് ശേഷം ഇത്തരം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ധാരാളം താമസിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അത് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിലേ പറ്റുള്ളൂ, അങ്ങനെയാ. എറണാകുളത്ത് ചെയ്യുന്നവരാണ്, എറണാകുളത്ത് രണ്ട് കോൺവെന്റുകൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ താമസിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അത് നേരത്തെ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു, ഇപ്പൊ വിമെൻ സംവിധാനം. പക്ഷെ എറണാകുളത്തില്ലല്ല, അത് ഇല്ലാത്ത ജില്ലകളിൽ മറ്റു സംവിധാനങ്ങളിലേക്ക് പോകും. എറണാകുളത്തില്ല, എറണാകുളത്ത് തൃശ്ശൂരാണ്. ഞങ്ങൾക്ക് നിയറസ്റ്റ് തൃശ്ശൂരാണ്. അതൊരു ലിസ്റ്റ് ഉണ്ട്, അത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള ആ സ്ഥാപനങ്ങളിൽ മാത്രമേ പാർപ്പിക്കാൻ പാടുള്ളൂ. ഈ ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോസ്റ്റർ കെയർ കൊടുക്കുമ്പോൾ വേറെ ഫാമിലിയിലേക്ക് പോവാണ് ചെയ്യുന്നത്, ഫോസ്റ്റർ പാരന്റ്സിന്റെ. അപ്പോഴും നമുക്ക് എവിഡൻസ് ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബെറ്റർ ഞങ്ങളുടെ നിയറസ്റ്റ് തൃശ്ശൂരാണ്, അതുകൊണ്ടായിരിക്കണം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കൊടുക്കുന്ന കുട്ടികളെ. സി ഡബ്ല്യു സി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഒക്കെ മോണിറ്ററിംഗ് അതിന്റെ മേലെ വരും. അങ്ങനെയാകുമ്പോൾ അത് മാത്രമല്ല, ചില കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തിയിരുന്നു, പ്രൈവറ്റ് ഹോസ്റ്റൽസിൽ നിർത്തിയിരുന്നുണ്ട്. സംവിധാനം ഇല്ലെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ കൂടി എനിക്ക് തോന്നുന്നു സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു ഓരോ ജില്ലയിലും. കണ്ണൂർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നമുക്ക് വിമൻ ആൻഡ് ചൈൽഡിന്റെ ഒരു ഹോം ഉണ്ട്, മട്ടന്നൂർ വന്നിട്ടുണ്ട്. അവിടെ മാത്രമാണ് പോക്സോ വിക്ടിംസിന് സ്ത്രീകളെയും കുട്ടികളെയും പ്രവേശിപ്പിക്കുന്നുണ്ട്. പോലീസ് റിപ്പോർട്ട് ചെയ്ത് ഉടനെ മാറ്റാൻ പറ്റുന്നു. ആക്ട് പ്രകാരം ആർക്കും റിപ്പോർട്ട് ചെയ്യാവല്ലോ. ആർക്കും ചെയ്യാം. അതിന്റെ ടെക്നിക്കാലിറ്റീസ് വെച്ചല്ല ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടിന്റെ വേർഡിങ്സ് വെച്ചല്ല പറഞ്ഞത്. അതായത് പേരന്റ്സ് ഇല്ലാത്ത കുട്ടികളെ പോലും ട്രീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഹോമിലേക്ക് മാറ്റിയിട്ട് കെയറിലേക്ക് മാറ്റിയിട്ട്, ഞാൻ ഫോസ്റ്റർ കെയർ ഉദ്ദേശിച്ചത് അതിൽ പറയുന്ന ടെക്നിക്കൽ വേർഡ്സ് ഉള്ള ഫോസ്റ്റർ കെയറിൽ ഉദ്ദേശിച്ചത്. അതിൽ വലിയ കുട്ടികളെ കൊടുക്കാൻ പറ്റൂലല്ലോ ഫോസ്റ്റർ കെയറിൽ. അതെ, അതാ പറഞ്ഞത്. 18 വരെ കൊടുക്കാം അല്ലേ ഫോസ്റ്റർ കെയറിൽ. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാണ്ട് എന്റെ ടെക്നിക്കാലിറ്റീസ് വെച്ച് പറഞ്ഞ അബാൻഡൻ ചെയ്യാനുള്ള ഉദ്ദേശം ടെക്നിക്കലി അബാൻഡൻ ചെയ്യാനല്ല. മറ്റാരെങ്കിലും ചോദിക്കാണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാൻ കേട്ടോ. സാർ, ഞാൻ രജിഷോര് ഡൗട്ട് ഉണ്ട്. ഈ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് ഇപ്പൊ പോലീസ് ഓഫീഷ്യൽസ് കൊണ്ടുപോകുന്നതിന് സി ഡബ്ല്യു സിയുടെ പെർമിഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ അതേപോലെ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാല് കൂടുതൽ തവണ മൊഴിയെടുക്കുന്നതില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടില് കൂടുതൽ മൊഴികൾ റെക്കോർഡ് ചെയ്തതിന്റെ ബാറില്ല. സ്റ്റാറ്റ്യൂട്ട് മാൻഡേറ്റ് ചെയ്യുന്നത് ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പെഷ്യൽ ജൂനിയർ പോലീസ് യൂണിറ്റ് എടുക്കുക, അതെ FIS പോലത്തെ ഒരു സാധനം എടുക്കുക. രണ്ട്, 164 അനുസരിച്ചിട്ട് മജിസ്ട്രേറ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. മൂന്ന്, 164A അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടിലെ മാൻഡേറ്റിലുള്ളത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ആ 64 തമ്മിൽ കോൺട്രാക്ട് ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതേപോലെ ബന്ധമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഫർദർ 161 എടുക്കും, വീണ്ടും 161 എടുക്കും. അപ്പൊ അങ്ങനെയുള്ള ചില സിറ്റുവേഷനിലാണ് കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. അത് ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് എത്രയും കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എടുക്കലാണ് എപ്പോഴും സേഫ്. സ്റ്റാറ്റ്യൂട്ടിന്റെ മാൻഡേറ്റിൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളെ ഉള്ളൂ. ഇൻ ദ സെൻസ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ 164A, അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്.
ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് 164 സി ആർ പി സി സ്റ്റേറ്റ്മെന്റ്, 161 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 154 സ്റ്റേറ്റ്മെന്റ്, എഫ് ഐ എസ് ആണെങ്കിൽ 154 അല്ലെങ്കിൽ ഈ ഇത് കോമ്പറ്റീഷൻ വരുമ്പോഴാണ് ഫർദർ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഒരു കൺസേൺ ഡിസ്ട്രിക്റ്റില് കുട്ടിയുടെ ഡിസ്ട്രിക്റ്റില് എം എസ് സിക്ക് എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടെങ്കിൽ മറ്റേ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നതിന് സി ഡബ്ല്യു സിയുടെ പെർമിഷൻ അങ്ങനെ എടുക്കേണ്ടതുണ്ടോ? അത് ബേബി മാഡം എന്ന് പറഞ്ഞു കൊടുക്കും. കുട്ടി കാരൻ പ്രൊട്ടക്ഷനിലുള്ള കുട്ടിയാണെങ്കിൽ അത് സി ഡബ്ല്യു മുമ്പാകെ വന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണം. സി എൻ സി പിയിൽ ഗ്രൂപ്പിൽ പെടുന്ന കുട്ടിയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അത് കുട്ടീനെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ആ കുട്ടീനെ പെർമിഷനോട് കൂടിയേ പോകാൻ പറ്റുള്ളൂ. മാഡം നേരത്തെ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല സർ. സി ഡബ്ല്യുടെ പെർമിഷൻ വേണോന്ന് വേറൊരു ചോദ്യം കൂടി ചോദിച്ചായിരുന്നു. അതേപോലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാ കുട്ടികളെയും ഒരു പോക്സോ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം അവർ സി എൻ സി പി ആവുന്നില്ലല്ലോ. അപ്പോ സി എൻ സി പി ഡിക്ലെയർ ചെയ്ത കുട്ടികളെ മാത്രമല്ലേ നമുക്ക് പെർമിഷൻ വേണ്ടതുള്ളൂ വേറെ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോവുകയാണെങ്കിൽ? സി എൻ സി പി ആയതിന് മാത്രം മതി. കാരണം ഈ സി ഡബ്ല്യു സിന്റെ മുമ്പാകെ വരാത്ത കുട്ടികളും വീട്ടിൽ നിൽക്കുന്നുണ്ട്. അതിൽ വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചില കുട്ടികൾക്ക്. അച്ഛനമ്മ അല്ലാത്ത വിക്ടിം ഒഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടികളെ പറയും. അപ്പൊ പിന്നെ ആ പാരന്റിന്റെ കൺട്രോളിലുള്ള കുട്ടി ഒരിക്കലും സി ഡബ്ല്യു സി സി എൻ സി പാരന്റ് പ്രൊട്ടക്ഷൻ അച്ഛനമ്മേന്റെ കീഴിൽ വരുമ്പോ ആ കുട്ടികൾ അച്ഛനമ്മക്ക് കൊണ്ടുപോവല്ലോ പുറത്തോട്ട്. സംശയങ്ങളായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാർ അതിന് പിന്നെ സെക്ഷൻ 24 റെക്കോർഡിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നേരത്തെ ചർച്ചയിൽ വന്നത് വുമൺ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആസ് ഫാർ ആസ് പോസിബിൾ വുമൺ പോലീസ് ഓഫീസർ എന്നല്ലേ പറയുന്നുള്ളൂ സാറേ. അത് അപ്പോ നമുക്ക് വേണമെങ്കിൽ മെയിലിന്റെ ആണെങ്കിൽ ഇത് ഷാൾ ബി വുമൺ എന്ന് പറഞ്ഞില്ലോ. മെയിലിന്റെ ആണെങ്കിൽ വേണമെങ്കിൽ മെയിൽ തന്നെ ചെയ്യാം. അത് നമ്മളെ ഈ പെനട്രേറ്റീവ്സ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് വരുന്ന വുമന്റെ കേസിലാണെങ്കിൽ അല്ലേ നമ്മൾ പുതിയ അമെന്മെന്റ് പ്രകാരം സി ആർ പി സി പ്രകാരമുള്ള ചില പ്രൊവിഷൻസ് ഉണ്ടല്ലോ സാറേ വുമൺ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്കുള്ള മാത്രം അങ്ങനെ ചെയ്താൽ പോരെ? ഇത് നമ്മളുടെ ആസ് ഫാർ ആസ് മാത്രം പറയുന്നതുകൊണ്ട് അല്ല. ആസ് ഫാർ ആസ് സ്റ്റാറ്റ്യൂട്ട് ഉദ്ദേശിച്ചത് അവിടെ ഡബ്ല്യു പി സി ഇല്ലാത്ത സ്റ്റേഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഡബ്ല്യു പി സി ഉണ്ടെങ്കിൽ വേണമെന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ വക്കീൽ പറഞ്ഞാലും പോസിബിൾ ആണ്. ഒരു ആൺകുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെയിൽ ഓഫീസർ വേണമെന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഉദ്ദേശിച്ചത് ഡബ്ല്യു പി സി ഇല്ലാത്ത സ്റ്റേഷനുകളിൽ നിർബന്ധം പിടിക്കരുതാണ് സ്റ്റാറ്റ്യൂട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. എന്തായാലും ബെനിഫിഷ്യലൈസേഷൻ ആണല്ലോ, ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ആ തരത്തില് ഏത് സിറ്റുവേഷനും ഇസ് ബീങ് എ ബെനിഫിഷ്യലൈസേഷൻ ഫോർ ദ ചൈൽഡ് ഏത് തരത്തിലും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. അത് വെച്ചാൽ ആ ഒരു ടെക്നിക്കാലിറ്റിയിൽ ഒരിക്കലും കേസിന് യാതൊരു ദോഷവും വരില്ല. പിന്നെ വേറെ സാർ ഇപ്പൊ പറഞ്ഞതില് ഈ ഹോമത്തിനെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ വിക്ടിംസിന്. കുട്ടികളുടെ പിന്നെ പാരന്റ്സ് തന്നെയാണ് ഈ ഇതെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് കേരള ഹൈക്കോടതി ഒരു അടുത്തൊരു വിധി പറഞ്ഞത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൂടി കുട്ടിയുടെ വിശ്വസ് കൂടി നോക്കണം എന്ന് പറഞ്ഞു. 15 മുകളിലാണ് കുട്ടിയെങ്കിൽ. അപ്പൊ അതില് ഇപ്പൊ സി ഡബ്ല്യു സിന്റെ ഓർഡർ തന്നെ ഉള്ള ഒരു ചലഞ്ച് ചെയ്ത ഒരു കേസായിരുന്നു സാറേ. അത് അതില് സി ഡബ്ല്യു സി പറഞ്ഞു കുട്ടി വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ കേരള ഹൈക്കോടതി പറഞ്ഞു കുട്ടിയോട് അല്ലാതെ സംശയമില്ല. ഞാൻ ചോദിച്ചാൽ മറ്റേ നേരത്തെ ആ വക്കീൽ ചോദിച്ചതല്ല, ഒരു ലോ സ്റ്റുഡന്റ് ചോദിച്ച സിറ്റുവേഷൻ അതായിരുന്നു. ഇത്തരം കേസുകൾ ഹോസ്റ്റലായിട്ട് അക്വിറ്റിയിൽ പോകാതിരിക്കാനുള്ള സംവിധാനം ഇതേ കുറിച്ചാണ് പറഞ്ഞത്.
അങ്ങനെ പോകാതിരിക്കാനായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് എത്രയും പെട്ടെന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക. ഒരു മാസത്തിൽ കുട്ടീനെ വിസ്തരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ രണ്ടു മാസത്തേക്കോ കുട്ടിയെ മാറ്റി നിർത്തേണ്ട കാര്യമുള്ളൂ. ഇത്തരം ഹോമുകളിലേക്ക് ഒരു മാസം രണ്ടു മാസം കേട്ടില്ല. കേൾക്കുന്നില്ല സെക്ഷൻ 21(3)യിലുള്ള അപാകതയും കൂടി പറയാൻ വേണ്ടി പറ്റുമോ? അതില് പിന്നെ കുട്ടിയാണ് ഇൻഫോം ചെയ്യുന്നില്ല എങ്കിൽ അത് ഓഫൻസ് അല്ലാന്ന് പറയും. പക്ഷെ അത് ഏത് കുട്ടി എന്നുള്ളത് പുള്ളി ഡിഫൈൻഡ് അല്ല. അത് ഉദ്ദേശിക്കുന്നത് വിക്ടിം കുട്ടി തന്നെ ആയിരിക്കാം. അല്ല, നമുക്ക് വേണമെങ്കിൽ ജെ ജെ ആക്ക് പിന്നെ വേറൊരു കുട്ടി, ഇപ്പോ ഒരു വിക്ടിം വേറൊരു ആളോട് പറയുന്നു, ഒരു കുട്ടിയോട് പറയുന്നു, അവരുടെ കൊല്ലീഗിനോട് അല്ലെങ്കിൽ സോറി സ്റ്റുഡന്റിനോട് പറയുന്നു. അല്ല, ഓക്കെ, അതിലെ സ്റ്റാൻഡേർഡിൽ പറയുന്ന വെച്ചാൽ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 ക്യാൻ നോട്ട് അപ്ലൈ ടു എ ചൈൽഡ് അണ്ടർ ദിസ് ആക്ട് എന്ന്. അവർ ഉദ്ദേശിക്കുന്നത് ഈ ആക്ടിൽ പെട്ടെന്ന് കുട്ടീനെ ആയിരിക്കാം, ഈ ആക്ടിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള കുട്ടീനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആക്ടിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് വിക്ടിമാണ്. ആക്ടിന്റെ സബ്ജക്ട് വിക്ടിമാണ്. സർ, അതേപോലെ ഒരു ഒരു ഡൗട്ടും കൂടെ, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ, ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവരുടെ ഇപ്പൊ അമ്മ അമ്മ അല്ലെങ്കിൽ അടുത്ത ആളുടെയും കൂടെ മൊഴി എടുക്കേണ്ടതുണ്ടോ? മൊഴി എടുക്കേണ്ട ആവശ്യമില്ല, അതിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെ തീരുമാനിക്കാം കൂടുതലാളുടെ മൊഴി വേണോ വേണ്ടതല്ലോ. ഇപ്പൊ കൂടുതലാൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ല, ഓഫീസറെ കുറിച്ച് പറഞ്ഞു കേട്ട് പോലും അറിവില്ല. കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എല്ലാവരോടും എല്ലാവരോടും ഇൻവേരിയബിളി റെക്കോർഡ് ചെയ്യാം. അതിന് വാലിഡിറ്റി ഉണ്ടോ? അല്ല മാഡം, ബേബി മാഡം സംശയം ചോദിച്ചതല്ല, ഈ കുട്ടി വേറെ ഹിയർസേ, കുട്ടി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിൽ കാര്യം ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ പലപ്പോഴും കുട്ടിക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവന്ന ഇപ്പൊ അമ്മമ്മയാണ്, അമ്മമ്മക്ക് ചിലപ്പോൾ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അപ്പൊ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അല്ല സർ, ഇപ്പൊ അമ്മയ്ക്ക്, അമ്മയും കുട്ടിയാണ്, കുട്ടി ചെറുതാണ്, അപ്പൊ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ അമ്മയുടെ, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കേസ് ആണെങ്കിൽ അമ്മ കൊടുക്കുന്നതൊഴിക്ക് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ്, നിർബന്ധമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതും കൂടെ രണ്ട് കാര്യം. അമ്മയ്ക്ക് അറിയാമെങ്കിൽ, അമ്മയ്ക്ക് ഇൻസന്റ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കണക്റ്റിംഗ് ലിങ്കും കൊറാബറേറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അഡ്മിസിബിൾ ആണ്. ചില സെക്ഷനെ ഇല്ലസ്ട്രേഷൻ ജെ ടു സെക്ഷൻ 8 എവിഡൻസ് ആക്ടില് ഇല്ലസ്ട്രേഷൻ ജെ, സെക്ഷൻ 8 ഇല്ലസ്ട്രേഷൻ ജെ അനുസരിച്ചിട്ട് ദാറ്റ് ഇൻ എമൗണ്ട് ടു കോണ്ടാക്ട് ഓഫ് ദി വിക്ടിം. അതേപോലെ സർ, ഇപ്പോ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലൊക്കെ ഇപ്പോ കേസൊക്കെ, പരാതിയൊക്കെ പറയുമ്പോ അവർ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്തതും കൂടെ അവിടെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. അത് വീണ്ടും നമ്മൾ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ആ ഒരു പോക്സോ ഒക്കെ വരുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് വേറൊരു ഏജൻസി. സപ്പോസ് ഒരു ഗവൺമെന്റ് അതോറിറ്റിയോട് അവരത് വെളിപ്പെടുത്തി കഴിഞ്ഞു, ഡി വി ആക്ടില് കുട്ടികളുടെയും കൂടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങള് അവരെ, എന്താ, ഫിസിക്കലി ആയിട്ട് അവരെ ഹാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് കുട്ടികളുടെ മാത്രം എടുത്തിട്ട് കുട്ടികളുടെ അതോറിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുമോ അതില്? ആയിട്ട് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങളെ സി ഡബ്ല്യു സി അങ്ങനെ എന്തെങ്കിലും ആണ്? അല്ല, മറ്റേ ചൈൽഡ് വെൽഫെയർ അല്ലാണ്? ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ആ ശരി, ആരാണെന്നുണ്ടെങ്കിലും സെക്ഷൻ 19 വേർഡിംഗ് ഇങ്ങനെയാണ്, നോട്ട് സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സി ആർ പി സി എനി പേഴ്സൺ ഹു ഹാസ് അപ്രിഹെൻഷൻ ഓർ ഹു ഹാസ് നോളജ് എന്ന് പറയുന്നത്. എനി പേഴ്സൺ എന്ന് പറയുമ്പോ എല്ലാരും വരും, നിങ്ങളും വരും. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരു വൺ സ്റ്റോപ്പ് സെന്റർ ഒക്കെ ഡി വി ആക്ടിന്റെ ഭാഗമായി
ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലൈന്റ് കൊടുത്ത ആള് കുട്ടികളെ ഇങ്ങനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസിൽ അതിന് മുന്നേ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീണ്ടും അത് നമ്മളെ അറിയിക്കുമ്പോൾ നമ്മൾ അതില് ഫർദർ ആക്ഷൻ എടുക്കേണ്ടതുണ്ടോ? പോലീസ് ഓൾറെഡി കോഗ്നിസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല. എല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ലയബിൾ ആണ്, നിങ്ങൾ ബൗണ്ട് ആണ്. പോലീസ് ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ബൗണ്ട് ആണ്, 19 ലയബിളും ആണ്. അതിന് നിങ്ങൾ സേവർ സൈഡിൽ ചെയ്യാമെന്ന് വെച്ചാൽ CWC മെയിൽ കൊടുക്കലാണ്. വേറൊരു അതോറിറ്റി നമുക്ക് തരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. കൺസേൺ പേഴ്സൺ അല്ല ഉദ്ദേശിച്ചത്, വേറൊരു അതോറിറ്റി നമ്മൾ ഇങ്ങോട്ടേക്ക് തരുമ്പോഴാണ് ചോദിക്കുന്നത്. മാഡം, ബേബി മാഡം, CWC കൊടുക്കുകയാണെങ്കിൽ അവർ ലയബിൾ ആണെന്നാണ്. ഒരു അതോറിറ്റി അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോഴേ അല്ല മാഡം പറഞ്ഞത്, മാഡത്തിന് ഒരു ഇത് കിട്ടിയെന്നാണ് പറയുന്നത്. മാഡത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മാഡത്തിന് ഓട്ടോമാറ്റിക് അത് ഫോർവേഡ് ചെയ്തേ പറ്റൂ ആർക്കായാലും. അതെ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി കോഗ്നിസൻസ് എടുത്തിട്ടില്ലെങ്കിൽ, യു ആർ ബൗണ്ട് റിപ്പോർട്ട്. പോലീസ് കോഗ്നിസൻസ് എടുത്തിട്ടില്ലെങ്കിൽ, എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല, ഇല്ലെങ്കിൽ യു ആർ ബൗണ്ട് റിപ്പോർട്ട്. സ്കൂളിൽ നിന്നൊക്കെ വരുന്ന പരാതികള് അങ്ങനെയല്ല മാഡം ചോദിക്കുന്നേ. ഇപ്പോ ഒരു DVA ആക്ടിന്റെ പെർവ്യൂല് വരുന്ന കാര്യങ്ങള്, അപ്പൊ അവര് ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനില് കുട്ടികളുടെ കാര്യം കൂടി അവർ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കോഗ്നൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പെർഫെക്റ്റ് ആയില്ലേ? പിന്നെ അതെല്ലാം അതല്ല, ഈ പോക്സോ ആക്ടിന്റെ പരിധിയിൽ കൂടെ ഒരു ഒഫൻസ് ആണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ വെദർ ഇറ്റ് ഹാസ് ടു ബി റിപ്പോർട്ടഡ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അത് വേണ്ടി വരും. എന്തായാലും കേസ് എടുക്കേണ്ട ഉദ്ദേശം അന്നേരം വക്കീലും റിപ്പോർട്ട് ചെയ്യണ്ടേ? വക്കീലാക്കാരും റിപ്പോർട്ട് ചെയ്യണ്ടേ? കഴിയുന്നത്രയും പ്ലീഡ് ചെയ്യാതിരിക്കുന്നേ നല്ലത്. അല്ല, വക്കീലിന്റെ വിറ്റ്നസ് ആക്കേണ്ടി വരും ചിലപ്പോ, അത് അതൊക്കെ വരുമ്പോ അത് വേണ്ടി വരും. ഇപ്പൊ ഞങ്ങളൊരു കേസിൽ മജിസ്ട്രേറ്റ് വിറ്റ്നസ് ആയിട്ട് വരുന്നുണ്ട്. മജിസ്ട്രേറ്റ് റിപ്പോർട്ട് ചെയ്തത് DVയിൽ വന്ന പ്ലീഡിങ്സ് മജിസ്ട്രേറ്റ് റിപ്പോർട്ട് ചെയ്തത് പറ്റുന്ന DV കൊടുക്കാണ്ട്. പക്ഷെ DV അവര് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ DVയിലെ കുറച്ചും കൂടി കയറ്റിയതായിരിക്കാം. അതെ, ആദ്യത്തെ രണ്ട് മജിസ്ട്രേറ്റുമാര് അത് കണ്ടിട്ടും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആള് വന്നപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഈ ഇവരെല്ലാരെയും ഉൾപ്പെടുത്തിട്ട് നമുക്ക് ആ മുഴുവൻ ആക്ട് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ശരിക്കാം റാജ് സാർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോ അങ്ങനെയാണ്, ഇന്ന് നമുക്ക് ഇത് വേറെ ഫർദർ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അല്ല, അതിനിടയ്ക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ചോദിച്ചോട്ടെ റാം സാർ, നാളത്തെ നമുക്കൊരു അബ്കാരി ആക്ട് എടുക്കാൻ പറ്റുമോ? തിരക്കായി പോയില്ലെങ്കിൽ നമുക്ക് ഒരു അബ്കാരി ആക്ട് എന്നുവെച്ചാൽ അത് എടുത്തില്ല, ഇതുവരെ അബ്കാരി എടുത്തിട്ടില്ല. ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ഒരുപാട് റൂളിംഗ്സ് നോക്കേണ്ടി വരും. അല്ല, നാളെ നമ്മള് വേറെ ഒരാളെ ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ആലോചിച്ചിട്ടായിരുന്നു. ഒരുപാട് ഡിസിഷൻസ് നോക്കാണ്ട് എല്ലാ പോയിന്റും കൂടെ അതുപോലെ ടെക്നിക്കൽ ഓഫൻസ് അല്ലേ? പ്രിസംപ്ഷൻ ആണല്ലോ. മനപത്രം നോക്കണം, ക്ലാസ്സിൽ കിട്ടുന്ന ഒരു സാധനം, നമുക്ക് ട്രയൽ എടുക്കുന്ന പോലെ സാർ എടുക്കുന്നത്, അതുകൊണ്ടാണ്.
ഡിസ്കസ് ചെയ്യുമ്പോ കുറെ കൂടി ഐഡിയാസ് വരും എല്ലാരുമായിട്ട്. തങ്കച്ച പറയൂ. ഒന്നേ മുക്കാലായി. എന്നാലേ കരിമട്ടാരെങ്കിലും വിളിക്കും നമ്മളെ. നമുക്ക് രാമചന്ദ്രൻ ഉണ്ടല്ലോ, സി കെ രാമചന്ദ്രൻ തന്നെയാണ്. അപ്പോ ഈ ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരവും കവിതാത്മകവുമാണ്. ഞാൻ റാൽഫ് സാറിന്റെ ആദ്യമായിട്ടൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്. എന്തായാലും വളരെ കൺവിൻസിംഗും വളരെ ലളിതമായി അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ട്. വളരെ നന്ദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അദ്ദേഹം പല ഫോറംസിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് കിട്ടിയെങ്കിലും ഇരിക്കാനൊരു ഭാഗ്യം. ആ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നഷ്ടമായി പോയെന്നാണ് ഇപ്പൊ ഞാൻ കരുതുന്നത്. എന്തായാലും വളരെ മനോഹരമായി ക്ലാസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത, ഒരുപാട് മറ്റേ ഏജൻസിയിലുള്ള ആളുകളും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ കണ്ണൂർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജയൻ, അതുപോലെ ബോബൻ, അതുപോലെ തന്നെ പട്ടാമ്പിയിലെ രാജേഷ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി പി ബഷീർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എം സി രാമേന്ദ്രൻ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ സാന്നിധ്യവും കൂടി ഉണ്ടായിരുന്നു. അത് റാൽഫ് സാറിന്റെ ക്ലാസ് ആയതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ വളരെ വളരെ പിന്നെ സക്രിയമായ സജീവമായ ഒരു ക്ലാസ് ആയിരുന്നു. ഇത് പറഞ്ഞ പോലെ ഇനി വേറെ ഏതെങ്കിലും വിഷയത്തിലും, പിന്നെ എനിക്ക് തോന്നുന്നു ഈ വിഷയം പൂർണ്ണമാവണമെങ്കിൽ ജെ ജെ ആക്ടിന്റെ ഒരു എക്സ്പ്ലനേഷനും ഒരു ഡിസ്കഷനും കൂടി വന്നാൽ മാത്രമേ ഇത് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് അതുകൂടി സാറിന്റെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത് എന്നെ സംബന്ധിച്ച് വിനോദൊക്കെ പറയും. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി എല്ലാവർക്കും. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ ബേബി മാഡത്തിന് എന്റെ സ്പെഷ്യൽ താങ്ക്സ് കൂടി പറയുന്നു. ഇതുവരെ വന്നിട്ടില്ല, ഞാന് കഴിഞ്ഞ പ്രാവശ്യം മുതലാ വരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. എന്തായാലും വക്കീലേ, ഷൈമ വക്കീല, നമ്മളെ വിമല വക്കീൽ ഇതിലുണ്ട് കേട്ടോ, ജ്യോതിന്റെ ചേച്ചി. എനിക്കറിയാം, ഞാൻ റാൽഫിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. നല്ല ക്ലാസ് ആയിരുന്നു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു അഭിഭാഷക. ജ്യോതിയുടെ സഹോദരി, എനിക്കറിയാം ജ്യോതി ഉണ്ടല്ലേ ക്ലാസ്സില്. ജ്യോതി ഉണ്ട്. ചേച്ചി മീഡിയ ട്രെയിനറാണ്, എന്റെ കൊളീഗാണ്. ഞങ്ങളെ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നിച്ച് സഞ്ചരിക്കുകയും ട്രെയിനിങ്ങില് പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഞാനൊരു തവണ തലശ്ശേരി വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നാളെ വിനോദ്, നാളെ റാൽഫ് വക്കീൽ, എന്നാലും നമുക്കൊന്ന് നാളെ എന്താ ചെയ്യാ? നാളെ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാ, നീക്കി വെച്ചതാണ്. നമുക്ക് ഐ പി സിയിലെ ഭാഗം നോക്കാം സാറേ. അതെ അതെ, ആയിക്കോട്ടെ സാർ, ഒന്ന് പറഞ്ഞാ വന്നപ്പോഴുണ്ട് ഞാൻ കൊടുക്കാൻ വെച്ചിട്ടൊന്ന്. അപ്പൊ എല്ലാവർക്കും ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കാം. നാളെ ഉണ്ടാവുക. ഞാൻ എന്തായാലും നാളെ സമയം എത്ര മണിയാ? 11 മണിയാ? നാളെ നമുക്ക് വിനോദ, നാളെ 11 മണി 3 മണിയോ? എന്താ അഭിപ്രായം? 3 മണി എടുക്കാൻ പറ്റുമോ? നോക്കാം സാർ, നോക്കാം. ഫേസ്ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം ആൾക്കാർ പുറത്തുള്ള ആൾക്കാരും കാണുന്നുണ്ട്, സംഗതി കാണുന്നുണ്ട്. ലിങ്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഇട്ടോളൂ. ഇപ്പൊ തന്നെ ലിങ്ക് ഇട്ടാക്കും. Thank you.